വിശുദ്ധ യോഗനാൻ ദിവസവിശേഷം രണ്ടാമധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ മൂന്നാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു നിന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നതുപോലെ ചെയ്യുവൻ യഹോദരടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് ഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ വക്കോൾ നിറച്ചു ഇനി പകർന്നു കൊടുക്കുക കലവറക്കാരൻ വീഞ്ഞായി മാറി വെള്ളം എവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പന്നു അതിഥികൾക്ക് ലഹരി വിളിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു നമുക്ക് നമുക്കിരിക്കാം കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ കണ്ട് നിർത്തിയതിൻ്റെ തുടർച്ച വിവാഹം ഉടമ്പടിയാണ് ഉടമ്പടിയായി ദൈവം സ്ഥാപിച്ചതാണ് ആ കുടുംബം ഭൂമിയിൽ സ്വർഗമാകുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു പത്ത് പ്രമാണങ്ങളെ കുടുംബ ജീവിത പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കണം നമ്മളങ്ങനെ വ്യാഖ്യാനിച്ച് നിർത്തി കഴിഞ്ഞ രാത്രിയിൽ ഇന്ന് കാനായിൽ ഒരു കല്യാണ സദ്യ പിതാവായ ദൈവം ആദ്യം സ്ഥാപിച്ചത് വിവാഹമാണെങ്കിൽ പുത്രനായ മിശിഹ ആദ്യം ആശീർവദിച്ചതും വിവാഹത്തെയാണ് പിതാവ് ആദ്യം സ്ഥാപിച്ചു വിവാഹമെന്ന ഉടമ്പടി പുത്രനായ മിശിഹ ആദ്യം ആശീർവദിച്ചതും വിവാഹമെന്ന ഉടമ്പടിയാണ് കാനായി വിശുദ്ധ നാട്ടിൽ രണ്ട് കരകൾ ഒന്ന് യുദയാ പ്രദേശം രണ്ട് ഗലിലി പ്രദേശം രണ്ട് പ്രദേശത്തും കാന എന്ന പേരിൽ ഓരോ സ്ഥലം യുദയാ പ്രദേശത്തുമുണ്ട് ഗലിലി പ്രദേശത്തുമുണ്ട് ഇവിടെ പറയുന്നു ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന നടന്നു യഹൂദരുടെ വിവാഹരീതിയും നമ്മുടെ വിവാഹരീതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ ജൂലൈ മാസം ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച ഒരു വിവാഹമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ ഇരുപതിന് വൈകിട്ട് ക്ഷണിക്കപ്പെട്ടവർ വീട്ടിൽ വരും ഭക്ഷണം കഴിക്കും തിരിച്ചു പോവും ഇരുപത്തിയൊന്നിന് പള്ളിയിൽ വരും കർമ്മത്തി പങ്കെടുക്കും ഭക്ഷണം കഴിച്ച് പല്ലും കുത്തി കുറ്റവും പറഞ്ഞുകൊണ്ട് യാത്രയാകും നമ്മുടെ രീതി അങ്ങനെ ചില ആൾക്കാർ പള്ളിയിൽ പോവുകയല്ല പട്ടി കശാപ്പുകളിൽ എല് തിന്നാൻ പോകുന്ന പോലെ പാരീശ് കോളിൽ കോഴിക്കാൽ കടിക്കാൻ പോകും അത് കത്തോലിക്കാ പാരമ്പര്യമല്ല പട്ടിയുടെ സംസ്കാരമാണ് ആദ്യമേ ദേവാലയത്തിലെ കർമ്മം രണ്ടാമത് പാരീശ്കോളിലെ ഭക്ഷണം പക്ഷേ യഹൂദർക്കളിയിൽ അങ്ങനെയല്ല ജൂലൈ ഇരുപത്തൊന്നാം തീയതി വിവാഹമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ പതിനാലാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെ വിളിച്ച വീട്ടിൽ വിളിക്കപ്പെട്ടവർക്ക് കടന്നിയല്ല കടന്നു ചെല്ലുമ്പോൾ സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് കുടിക്കാൻ കൊടുക്കേണ്ട പാനീയമാണ് വീഞ്ഞ് വീഞ്ഞ് കുടിക്കാൻ കൊടുക്കാനില്ലേ വീട്ടുകാർക്ക് നാണക്കേട് യഹൂദ പാരമ്പര്യത്തിൽ വീഞ്ഞ് തീർന്നു പോയാൽ ദൈവാനുഗ്രഹം ചോർന്നു പോയി ജോയൽ പ്രവാചകൻ പറയും നിന്റെ വീട്ടിലെ ഭരണിയിൽ വീഞ്ഞില്ലെങ്കിൽ നിന്റെ ദൈവാനുഗ്രഹം പോയി യഹൂദ പാരമ്പര്യത്തിലാണ് ഇത് കേട്ടേ ചെന്ന് കുടിക്കുന്ന ഏതെങ്കിലും ആണുങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയലി ജോസഫ് അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ നമ്മുടെ തൃശ്ശൂരിലെ നമ്മുടെ വീട്ടിലെ തീരാത്ത ദൈവാനുഗ്രഹമാണ് കുപ്പിയിലെ ബ്രാൻഡി അലമാരിയിലെ വിസ്കി അങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയല്ല ഒരു ചെറുപ്പക്കാരൻ അഞ്ച് കുപ്പി കിങ് ഫിഷർ ബിയർ മേടിച്ച് ഫ്രീസറി വെച്ച് മരപ്പിക്കുക അമ്മ ചോദിച്ചേടാ നീ കുടി തുടങ്ങിയോ അവൻ പറഞ്ഞു ഇല്ലമ്മേ പിന്നീതന്നത അവൻ പമ്മേ കൂട്ടി തുടങ്ങിയതല്ല ഇന്ത്യയുടെ സ്വത്ത് കട്ടുകൊണ്ടുപോയ വിജയമല്ലയുടെ സ്വത്ത് ഞാൻ മരപ്പിക്കുന്നതാണ് അതിനാണ് ബിയർ ടീസൺ വെച്ച് കൊടുക്കുക അപ്പോൾ യഹോദ പാരമ്പര്യത്തിൽ ബീഞ്ഞ് തീർന്നുപോയോ ദൈവാനുഗ്രഹം തീർന്നു പോയി ക്ഷണിക്കപ്പെട്ടവർ ക്ഷണക്കത്തും കൊണ്ട് ക്ഷണിച്ച വീട്ടിൽ ചെയ്യുക അങ്ങനെ ചെന്നിട്ട് ഈ ക്ഷണക്കത്ത് കാവൽക്കാരനെയും കൊടുക്കണം കാവൽക്കാരൻ ക്ഷണക്കത്ത് മേടിച്ച് വെച്ചിട്ട് മഴക്കോട്ട് പോലെ ഒരു ഓവർ കോട്ട് പൊതിക്കാൻ കൊടുക്കും ആ കോട്ടിന്റെ പേരാണ് വിവാഹ വസ്ത്രം ഒരു മുന്നൂറ് പേര് ഒരേ നിറവുള്ള കോട്ടിൽ ധരിച്ച് ഒരു പന്തലിരിക്കുമ്പം കാണാൻ നല്ല രസമാണ് ഇതിന്റെ പേരാണ് വിവാഹ വസ്ത്രം ബൈബിളിൽ ആർത്തി ഭണ്ഡാരമായ ഒരു മനുഷ്യൻ കത്തെടുക്കാനും മറന്നുപോയി കൂട്ടിടാനും മറന്നുപോയി ബ്രേക്ക് പെട്ടിയ വണ്ടി പോലെ കല്യാണ എഴിച്ചു കയറി ചെവിക്ക് പിടിച്ചു തൂക്കി പുറത്തേക്ക് വിട്ടു മിനിമം ഒരുക്കം വിവാഹ വസ്ത്രം പൊതച്ചെല്ലാം ക്ഷണിക്കപ്പെട്ടവർ ചെല്ലുക കരുത്തറ്റം കുടിക്കുക മൂക്കറ്റം തിന്നുക ഏമ്പക്കം വിടുക എഴുന്നേറ്റ് പോരുക പോരുമ്പം കോട്ട് ഉരുകൊടുക്കുക കത്ത് മേടിച്ച് പോക്കറ്റിലിടുക സോമാട് കിടന്നുറങ്ങുക പുതിയ ദിവസം രാവിലെ എഴുന്നേൽക്കുക കത്തെടുക്കുക കൊണ്ട കൊടുക്കുക കോട്ടിടുക ഒരാഴ്ചക്കാലം യഹൂദന അനുവദിക്കപ്പെട്ട ആചാര ആദിത്യ പാരമ്പര്യമാണ് ഇവിടെ അങ്ങനെ കർത്താവായ യേശു ഈ വീട്ടിൽ വന്നപ്പം ക്ഷണിക്കാത്ത കുറേ പേര് കർത്താവിനെ കാണാൻ വേണ്ടി വന്നു നമ്മുടെ സ്ഥലം എം എൽ എയോ എം പി എയോ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അവർ മാത്രമല്ല വിളിക്കാത്ത ലോക്കൽ നേതാക്കന്മാർ ഒരു നാണവില്ലാതെ വലിഞ്ഞുകയറി വരും ഉണ്ടാക്കിയ ഭക്ഷണം മൊത്തം തീർക്കാനായില്ല യേശു വന്നപ്പം കുറേ പേര് കൂടെ നമ്മൾ നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ വസന്തഭവൻ ഭവൻ ഉടുപ്പി ഹോട്ടൽ ഇവിടെ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി പൂരി മസാല മസാല ദോശ പക്ഷെ ഓർഡർ കൊടുക്കാത്ത ഒരു സാധനം ഒരു നാണവുമില്ലാതെ നമ്മുടെ പ്ലേറ്റിൽ കയറി കുത്തിയിരിക്കും നമ്മൾ പറഞ്ഞിട്ടല്ല ഉഴുന്നവട എന്ന് പറയുന്ന തൊളവട പിന്നെ മര്യാദ ഉള്ളതുകൊണ്ട് അവൻ്റെ മോന്തയ്ക്ക് ടെറിയല്ല തിന്നിട്ട് പോരും കാനായലെ വീട്ടിൽ വിളിക്കാത്തവരെ ഉഴുന്നവടകൾ ഉരുണ്ട് കയറി വന്നു ഇത്രയും പേര് വന്നപ്പം കുടിക്കാൻ കൊടുക്കാൻ വീഞ്ഞില്ല വീട്ടുകാർക്ക് നാണക്കേട് നാണക്കേടിൽ പരിസ്ഥിതി അമ്മ തൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചു ദൈവമാതാവായ മറിയം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് അമ്മ ലോകത്തിലേക്ക് വന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് വർഷം മുമ്പ് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന മോനെ കുടുംബത്തിന് വീഞ്ഞ് തീർന്നു പോയി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ അമ്മയുടെ പ്രാർത്ഥന മോനെ അച്ഛൻ്റെ കൃപ വാർന്നുപോയി ദമ്പതിമാരുടെ ചൈതന്യം ഊർന്നുപോയി സമ്പത്ത് തീർന്നുപോയി നീ പ്രവർത്തിക്ക് അമ്മ പ്രാർത്ഥിച്ചു പുത്രൻ പ്രവർത്തിച്ചു കൽഭരണികൾ കഴുത്തുകളും നിറയ്ക്കപ്പെട്ടു കഴുത്തോളം നിറയ്ക്കപ്പെട്ട കൽഭരണികൾക്ക് മേൽ രക്ഷകന്റെ പുണ്യകരങ്ങൾ നീട്ടി ഒരു നിമിഷം കൊണ്ട് വിളരി വെളുത്ത പച്ച വെള്ളത്തിന് മുഖം ചുമന്നു തൊടുത്തു അത് വീര്യമുള്ള വീഞ്ഞായി വാരി കോരി വിളമ്പി ഇവിടെയാണ് കലവറക്കാരൻ പറഞ്ഞ വാക്ക് എല്ലാവരും മുന്തിയേനം ആദ്യം വിളമൊന്നു പൂസായി കഴിയുമ്പോൾ താരണ തരവും എല്ലാ ജീവിതാന്തസ്സിലും മുന്തിയേനം ആദ്യം വളമ്പും അച്ഛന്മാരെ കഴിഞ്ഞിട്ടില്ലേ പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ പുത്തൻ അച്ഛന്മാർ കുർബാന എത്തിക്കുന്ന കണ്ടാൽ തോന്നും ഈ കക്ഷിയായിരിക്കും കുർബാന സ്ഥാപിച്ചത് പുത്തനച്ചന്മാരും മറ്റും ആശീർവാദം കൊടുക്കുന്നത് കണ്ടാൽ കുരിശിൻ്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ് സമാധാനം നിങ്ങളോടുകൂടെ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് അച്ഛൻ സമാധാനം കൊടുക്കുന്നത് കണ്ടാൽ പൂച്ച മണ്ണ് മാന്തിയ പോലെ സമാധാനം നിങ്ങളോടുകൂടെ വീര്യം പോയി ലഹരി പോയി ഇത് വിവാഹത്തിലും കല്യാണം കഴിഞ്ഞു ആദ്യ നാളുകളിൽ പൊന്നെ തേനെ ചക്കര വയമ്പേ വാലേ മുത്ത് എന്തൊരു സ്നേഹം പക്ഷേ കുറെ കഴിയുമ്പം ഒരു മരപ്പ് കഴിഞ്ഞ അമ്പത് നോയമ്പിലെ വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക എൻ്റെ സ്നേഹിതൻ കാപ്പ് കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അഞ്ചുമണിക്ക് കാപ്പുപൂടിയും കഴിഞ്ഞ് ഞാൻ പള്ളിയിലോട്ട് പോരുക പോരുമ്പം അറുപത് വയസ്സുള്ള ഒരു സ്ത്രീ വീർത്ത മുഖവുമായിട്ട് മുമ്പിൽ കാരം കെട്ടിയവൻ വീർപ്പിച്ച മുഖവുമായിട്ട് പിമ്പിൽ പള്ളിയിലോട്ട് പോവുക ഞാൻ ചോദിച്ചു ചേട്ടാ അമ്പത് നോയമ്പിലെ വെള്ളിയാഴ്ചയല്ലേ കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ ചേട്ടൻ പറഞ്ഞു ആ വഴിക്ക് തന്നെ അച്ചാ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കുരിശ് മുൻപിലും പോന്നു കുരിശിൻ്റെ വഴിക്ക് ചേട്ടൻ ഞാൻ പോകുന്നു നന്നായി ആരംഭിച്ച് പിന്നീട് തകർന്നു പോകുന്ന തളർന്നു പോകുന്ന കുടുംബജീവിതം ഒരിക്കൽ പോലെ വീര്യം വേണോ കഥാപായ യേശു വീടിൻ്റെ നടുക്ക് നിൽക്കണം കൊന്ത കുർബാന ബൈബിൾ വായന വിശുദ്ധ കുമ്പസാരം ഇതൊക്കെ നടത്തുമ്പോൾ യേശു നടുക്ക് നിൽക്കും മെയ് മാസ വണക്കം നൊവേന കൊന്ത നമസ്കാരം ഇതൊക്കെ നടത്തുമ്പോൾ അമ്മ വശത്ത് നിൽക്കും അമ്മ വശത്തും യേശു നടുക്കുമുള്ള കുടുംബമാണോ ആ കുടുംബത്തിനെന്നും വീര്യമുണ്ട് പുതുവീഞ്ഞിൻ്റെ ലഹരിയുണ്ട് അങ്ങനെയുള്ള ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറാൻ യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഓർക്കുക കർത്താവായ യേശു എവിടെ വരുവോ അവിടെയെല്ലാം ലഹരിയുണ്ട് സമൃദ്ധിയുണ്ട് കർത്താവില്ലെങ്കിൽ ലഹരിയില്ല സമൃദ്ധിയില്ല യോഗനാഥൻ്റെ സുവിശേഷത്തിന് ബൈബിൾ പഠനങ്ങളിൽ നാല് പേരുകളാണ് ഒന്ന് ജീവൻ്റെ സുവിശേഷം രണ്ട് പ്രകാശത്തിൻ്റെ സുവിശേഷം മൂന്ന് അടയാളങ്ങളുടെ സുവിശേഷം നാല് സമൃദ്ധിയുടെ സുവിശേഷം ജീവന്റെ സുവിശേഷം പ്രകാശത്തിൻ്റെ സുവിശേഷം അടയാളങ്ങളുടെ സുവിശേഷം സമൃദ്ധിയുടെ സുവിശേഷം യോഗ ഞാൻ ആദ്യ മധ്യ അന്ത്യത്തിൽ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈശോ ഉണ്ടോ സമൃദ്ധി ഉദാഹരണം രണ്ടാമധ്യായതിൽ ഈശോ ഉണ്ട് അവിടെ വീഞ്ഞിൻ്റെ സമൃദ്ധി ആറാം അധ്യായത്തിൽ ഈശോ ഉണ്ട് അവിടെ അയ്യായിരം അപ്പത്തിൻ്റെ സമൃദ്ധി ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഈശോ ഉണ്ട് അവിടെ നൂറ്റി അമ്പത്തി മൂന്ന് മത്സ്യത്തിന്റെ സമൃദ്ധി കർത്താവുണ്ടോ സമൃദ്ധി കർത്താവില്ലേ ഒന്നുമില്ല അതുകൊണ്ടാണ് യോഹന്നാൻ സമൃദ്ധിയുടെ അടയാളമായ വെള്ളമാണ് യോഗന്യാനിൽ മുഴുവൻ ഒന്നാം അധ്യായം മുതൽ ഇരുപത്തൊന്നാം അധ്യായം വരെ ഒരു വെള്ളം കാണിക്കും വെള്ളം സമൃദ്ധിയെ സൂചിപ്പിക്കും ഉദാഹരണം ഒന്നാമധ്യായത്തിൽ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന മുക്കുവരെ ശിഷ്യരാക്കി രണ്ടാമ അധ്യായത്തിൽ വെള്ളം വീഞ്ഞാക്കി മൂന്നാമധ്യായത്തിൽ ഒരു വെള്ളത്തിൻ്റെ സൂചന നിക്കരേ മൂസെ നി വീണ്ടും കഴുകപ്പെടണം സ്നാനപ്പെടണം നാലാമധ്യായത്തിൽ യാക്കോബിന് കണത്തിൻ്റെ തീരത്ത് വെള്ളം കോരുന്ന സമറിയാക്കാരി അഞ്ചാമധ്യായത്തിൽ ബസേതാക്കുളത്തിലെ വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന മുടന്തൻ ആറാം അധ്യായത്തിൽ വെള്ളത്തിൻ്റെ മീലെ നടക്കും ഏഴാമധ്യായത്തിൽ ദാഹിക്കുന്നോം വന്ന് ജീവൻ്റെ വെള്ളം കൂടിയത് ഒൻപതാം അധ്യായത്തിൽ ശീലോഹാക്കുളത്തിലെ വെള്ളം പതിമൂന്നാം അധ്യായത്തിൽ വെള്ളം കൊണ്ട് പാദം കഴുകുന്നു ഇരുപത്തൊന്നാം അധ്യായത്തിൽ തിബേരിയൂസിൻ്റെ വെള്ളത്തിൻ്റെ ധൈര്യത്ത് അപ്പവും മീനും ചുട്ട് അമ്മ മനസ്സിൻ്റെ വാത്സല്യത്തോടെ കാത്തിരിക്കുന്ന യേശുവിൻ്റെ ചിത്രം കർത്താവുണ്ടോ സമൃദ്ധി നമ്മുടെ വീട്ടിൽ എത്ര ക്ഷാമമാണേലും യേശു വന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര കോടി രൂപയുണ്ടോ കർത്താവിൻ്റെ വീട് തകർന്നുകൊണ്ടിരിക്കും അവനുണ്ടോ സമൃദ്ധി അവനില്ലെങ്കിൽ ഒരിക്കലും സമൃദ്ധിയില്ല അവൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തെ സമൃദ്ധമാകും ജീവിതത്തെ സമൃദ്ധമാകും ഇനി പച്ചവെള്ളം മീഞ്ഞാക്കിയതിൻ്റെ ഒരു പശ്ചാത്തല ഓർത്താണ് നമ്മൾ ഇനി ബൈബിൾ വായിക്കുമ്പോൾ ഈ ഭാഗം കേൾക്കുമ്പോൾ അച്ഛൻ പങ്കുവെച്ച ചിന്ത മനസ്സിൽ പതിപ്പിക്കണം യഹൂദ പാരമ്പര്യത്തിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പെങ്കൊച്ചാണെങ്കിൽ അവൾ ഉണ്ടാകുന്ന അപ്പനും അമ്മയും കൂടി അവൾ ഓർമ്മയ്ക്കായി ഒരു ഭരണി വീഞ്ഞ് എടുത്തു വെക്കണം പാവപ്പെട്ട കുടുംബമാണോ ചെറിയ ഭരണി ഇടത്തരം കുടുംബമാണോ ഇടത്തരം ഭരണി സമ്പത്തുള്ള കുടുംബമാണോ മുരുത്ത ഭരണി ജന്മദിനത്തിൽ ഒരു ഭരണി വീഞ്ഞ് എടുത്തു വെക്കണം ഓരോ ജന്മദിനത്തിലും ഓരോ ഭരണി വീഞ്ഞ് അപ്പനും അമ്മയും എടുത്തു വെക്കും യഹൂദപ്പന്റെ കല്യാണം നടക്കുന്നതോ പതിമൂന്നാം വയസ്സിലാണ് പതിമൂന്ന് വയസ്സാകുമ്പോൾ അപ്പനും അമ്മയും വേണ്ടി മോക്ക് വേണ്ടി വെച്ച പതിമൂന്ന് ഭരണി വീഞ്ഞുണ്ട് ഏറ്റവും ലഹരിയുള്ളത് ഒന്നാം ജന്മദിനത്തിൽ അത് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് പെൺവീട്ടുകാർ വെള്ളമെന്നതാണ് അത് തീർന്നു പോയോ ദൈവാനെങ്കിലും തീർന്നുപോയി നാണക്കേണ്ട കാനായിൽ അത് തീർന്നപ്പോഴാണ് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതും കൊടുക്കുന്നു ഇവിടെ നമുക്കൊരു ചിന്ത വരുന്നു ഉണ്ടോ വീര്യമുണ്ട് യേശുവില്ലേ വീര്യമില്ല എവിടെയെല്ലാം കർത്താവുണ്ടോ അവിടെ സാന്ദ്രത വർദ്ധിക്കും വീര്യം വർദ്ധിക്കും ഉദാഹരണം അവൻ വെള്ളത്തിൻ്റെ അടുക്ക വന്നപ്പോൾ വീര്യം വർദ്ധിച്ച് വീഞ്ഞായി അല്പം നുമ്പ് കുർബാന അൽപ്പിച്ച് അച്ഛൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ വീഞ്ഞിന്റെ വീര്യം വർദ്ധിച്ചു രക്തമായി അവനുണ്ടോ വീര്യം വർദ്ധിക്കും അവനുണ്ടോ വെള്ളം വീഞ്ഞാവും അവനുണ്ടോ വീഞ്ഞ് അവൻ്റെ വിശുദ്ധ രക്തമാകും കർത്താവില്ലേ വിശുദ്ധ റുപാനെന്ന് പറഞ്ഞ വീഞ്ഞുപോലും നമുക്ക് വെറും വെള്ളം പോലെയാണ് തമ്പുരാനുണ്ടോ വീര്യം തമ്പുരാനില്ലേ ലഹരിയില്ല ജീവിതത്തിൽ ക്രിസ്തു വരുമ്പോൾ വീര്യം നമ്മൾ രണ്ട് കെട്ടുകളെ കുറിച്ച് പറയാറുണ്ട് ഒന്ന് ജല്ലിക്കെട്ട് രണ്ട് താലിക്കെട്ട് ജല്ലിക്കെട്ട് തമിഴ്നാട്ടിൽ മര്യാദയ്ക്ക് നിൽക്കുന്ന കാളെ ഇളകാൻ വേണ്ടി അടിച്ചു വിടുന്നത് ജല്ലിക്കെട്ട് താലികെട്ട് ഇളകി നടക്കുന്ന കാളയെ മര്യാദയ്ക്ക് പിടിച്ചു കെട്ടുന്നതാണ് താലിക്കെട്ട് ഇപ്പം ഇതൊരു കെട്ടിൻ്റെ കാലമാ ഒരു കെട്ടിൻ്റെ കാലം ഈയിടെ ന്യൂസ് ട്വൻ്റി ഫോറുകാർ ഒരു ഇൻ്റർവ്യൂവിന് വന്നു അവർ ചോദിച്ചു അച്ഛാ വിവാഹം ജ്യൂസാണോ വൈനാണ് വിവാഹം ജ്യൂസാണോ വൈനാണ് ഞാൻ പറഞ്ഞു ആരംഭിക്കുമ്പം ജ്യൂസാണ് കുറേ നാൾ കഴിയുമ്പം വൈൻ പോലെ വീര്യം വെക്കും അങ്ങനെ വീര്യം വെച്ചിരുന്നില്ലെങ്കിൽ ജ്യൂസുമല്ല വൈനുമല്ല ചുമ്മാ ചവയ്ക്കുന്ന ബബിൾ ഗവായിട്ട് കുടുംബജീവിതം അങ്ങ് മാറിപ്പോവും അഡ്ജസ്റ്റ്മെൻ്റായിട്ട് മാറിപ്പോവും ഇത് വീര്യമുള്ള ഒന്നായിട്ട് മാറണം കല്യാണം കഴിച്ചപ്പോൾ വെറും വെള്ളം ഇഷ്ടം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീഞ്ഞ് സ്നേഹം ദമ്പതികൾ ഇഷ്ടത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് വളരും ഇഷ്ടപ്പെടാൻ മുടിയുടെ നീളം പല്ലിൻ്റെ നിരപ്പ് വയറിൻ്റെ മിനിസം വേഗത്തിൻ്റെ തുടുപ്പ് ഇതൊക്കെ മതി ഇഷ്ടം പക്ഷേ എഴുപതാം വയസ്സിൽ പല്ലു പറഞ്ഞാലും മുടി നരച്ചാലും ഷെയ്പ്പ് പോയാലും വീര്യം ഉണ്ടാകുമ്പോൾ സ്നേഹം സാന്ദ്രത വർദ്ധിക്കുക എഴുപത്തിയഞ്ചുകാരൻ അങ്കിളും എഴുപതുകാരി ആൻറ്റിയും കൂടി നോൺ വെജ് ഹോട്ടലിൽ മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കുന്നു എട്ടുപത്ത് കോളേജകുമാരന്മാരും അവിടെ ഇടിച്ച് കയറി വന്നു ഇവർ എല്ലാം കഴിച്ച് വിരലുന്നൊക്കെയിട്ടും ഈ അങ്കിളും ആൻറ്റിയും കഴിച്ചു തീർന്നില്ല അങ്കിൾ ആദ്യത്തെ കഴിക്കും പൊക്കി കൊടുക്കും ആന്റി കഴിക്കും കൊടുക്കും അങ്കിള് കഴിക്കും ഉന്തി കൊടുക്കും ആൻ്റി കഴിക്കും എടുത്തു കൊടുക്കും കുറേ നേരം ഇപ്പം കുട്ടികൾ പറഞ്ഞു അങ്കിൾ ആൻറ്റി നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ പൊതിയും വെച്ച് ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ട് പൊതി സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഉടനെ അങ്കിള് പറഞ്ഞു വേണ്ട വേണ്ട ശല്യപ്പെടുത്തണ്ട അതെന്താ ഞങ്ങൾ ഷെയർ ചെയ്യാണ് എന്താ അങ്കിള് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പല്ല് ഞങ്ങൾ ഷെയർ ചെയ്യുക ആദ്യം അങ്കിള് കഴിക്കും ആൻറ്റിക്ക് കൊടുക്കും ആൻറ്റി കഴിക്കും അങ്കിൾ കൊടുക്കും ഇഷ്ടത്തിൽ നിന്നും സ്നേഹത്തിലേക്കുള്ള ഒരു വളർച്ച അവൻ വരുമ്പോൾ സാന്ദ്രത വർദ്ധിക്കുന്നു വീര്യം വർദ്ധിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തീർച്ചയായിട്ടും കാനായെ വീട്ടിൽ ഒരു വഴക്കുണ്ടായി ആ വഴക്ക് ബൈബിൾ എഴുതിയിട്ടില്ല എന്താണ് വഴക്കിന്റെ കാരണം എല്ലാ കരുതലുമുള്ള കണക്കുകൂട്ടലുമുള്ള കല്യാണ വീട്ടിൽ വീഞ്ഞു തീരാൻ കാരണക്കാരാർ എല്ലാ കരുതിലുമുള്ള കല്യാണ വീട്ടിൽ വീഞ്ഞു തീരാൻ കാരണക്കാരാര് ഭാര്യ പറഞ്ഞു കെട്ടിയനോട് കല്യാണം കഴിഞ്ഞ നാള് മുതൽ എനിക്ക് മനസ്സിലായി താൻ അരകന പിശുകന പിശുകന അരകന നൂറ് ചോദിച്ചാൽ എൺപത് അമ്പത് ചോദിച്ചാൽ മുപ്പത് എന്റെ പിശുക്ക നമ്മുടെ ഒരേ ഒരു മകളുടെ കല്യാണ ദിവസം ഈ പിശുക്കന്റെ പണി കാണിച്ചത് മഹാമോശയായിപ്പോയി മോള് പറഞ്ഞു എന്നാ അപ്പന അപ്പൻ അരക്കനാ ലുപ്തനാ ലുപ്തനാ അരക്കനാന്ന് എല്ലാവരും പറഞ്ഞു വിശ്വസിച്ചില്ല പക്ഷെ എൻ്റെ കല്യാണ ദിവസം ഈ ലുപ്തന്റെ പണി കാണിച്ചത് മഹാമോശയായിപ്പോയി അപ്പൻ പറഞ്ഞു മോളെ നിൻ്റെ കുഴപ്പമാണ് കണ്ട ഊത്തവേറന്മാരെ കൂട്ടുകാരെ വിളിച്ചപ്പം മുൻകൂർ നമ്പർ തന്നില്ല അതുകൊണ്ടാണ് കണക്ക് തെറ്റിയത് വിളമ്പെന്നമാര് പറഞ്ഞു എന്നാ ഒരു ദന്തയാ അഞ്ഞൂറ് പേരെ വിളിച്ചിട്ട് അമ്പത് ഗ്ലാസ് വീഞ്ഞ് വിളമ്പിക്കോ ഒപ്പിച്ചോ ഒപ്പിച്ചോ വിളമ്പിക്കോ എവിടെ പോയി ഒപ്പിക്കാനായില്ല വേറെ ചില പറഞ്ഞു വിളമ്പെന്നമാരുടെ കുഴപ്പമാണ് അവര് ഒരു ഗ്ലാസ് വിളമ്പും അടുത്തത് മോന്തും പിന്നത്തേത് വിളമ്പും അടുത്തത് മോന്തും അതിന് തെളിവുണ്ട് വെള്ളം വീഞ്ഞാക്കി കൊടുത്തിട്ട് പറഞ്ഞെന്താ ആദ്യത്തേതിനേക്കാൾ മുന്തിയനം ഇതാണല്ലോ എന്ന് പറയണമെങ്കിൽ ആദ്യത്തേത് മോന്തിയിട്ട് ഇരിക്കുകയാണ് ഇത് മുന്തിയതാണല്ലോ എന്ന് പറയണമെങ്കിൽ കാനായലെ വീട്ടിൽ കുറെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവരും ഒരു കമൻറ് പറഞ്ഞു അവർ പറഞ്ഞാൽ എന്താ എൻ്റെ ദൈവമേ ഒരു തുള്ളി വീഞ്ഞ് കുടിച്ചില്ലേലും വേണ്ടിയല്ല ഇവിടുത്തെ പെമ്പരുന്നൂത്തിലെ ഗമ ഒന്ന് തീർന്നു കിട്ടിയല്ലോ അത്രയും കണ്ടാൽ മതി പക്ഷെ അവിടെ ഒരമ്മയുണ്ട് സങ്കടങ്ങളുടെ സത്യസാഗരങ്ങൾ നീന്തിക്കറിയാം അമ്മ അമ്മക്കറിയാം പ്രശ്നക്കാരെ കണ്ടുപിടിച്ചാൽ പരിഹാരമില്ല പരിഹാരം തരുന്നവനെ കണ്ടുപിടിക്കണം അമ്മ മോൻ്റെ അടുക്കുന്നു പ്രശ്നം തീർന്നു കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പം കെട്ടിയവനെ കുറ്റം പറഞ്ഞാൽ പ്രശ്നം തീരുകയല്ല ഭാര്യയെ കുറ്റം പറഞ്ഞാൽ പ്രശ്നം തീരുകയല്ല കെട്ടിയ മോൻ്റെ മനമാറ്റവാ കെട്ടിവന്ന പെണ് പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുകയില്ല പ്രശ്നം തീരണോ വിശുദ്ധ ആൾത്താരിലേക്ക് വരണം പ്രശ്നം തീരണോ ബൈബിളിലേക്ക് പോകണം പ്രശ്നം തീരണോ കൊന്ത കയ്യിലെടുക്കണം കാനായിൽ പ്രശ്നം തീരുന്നത് യേശുവിന്റെ അടുക്കല സക്കറിയാടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടിയത് വിശുദ്ധമതും ബലിപീഠത്തില നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് വന്നാലും പ്രശ്നം തീരണോ യേശുവിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബജീവിതം വിള്ളകളി അല്ല പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് മലയാള സിനിമയിൽ കുടുംബ ജീവിത കഥ പറയുന്ന സിനിമ നല്ല കഥയാണോ നൂറ് ദിവസം വരെ ഓട് പക്ഷേ ഈ അപ്പനമ്മയില്ലാത്ത ന്യൂതൻ പടം ഒരാഴ്ച കൊണ്ട് പൊട്ടിപ്പോന്ന കാണാം കാരണം അതിന് അറ്റവും ഇല്ല മുറിയില്ല കുടുംബ കഥകളില്ല അടുത്ത കാലത്ത് വിജയിച്ചതെല്ലാം കുടുംബചിത്രങ്ങളാണ് കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ മലയാളികളുടെ ഓണാഘോഷത്തിൽ മുഖ്യ പ്രസംഗകനായിട്ട് എന്നെ ക്ഷണിച്ചു ഉദ്ഘാടകൻ നടൻ ശ്രീനിവാസൻ ഞാനും ശ്രീനിവാസനെ ഒരുമിച്ച് കൊച്ചിയിലേക്ക് പോരുക പോരുമ്പ ശ്രീനിവാസൻ പറഞ്ഞു അച്ഛ ചിന്താവിഷ്ഠയായ ശ്യാമളക്ക് ശേഷം ഞാൻ പിടിച്ച അധികം പടമൊന്നും ഒത്തിരി അങ്ങോട്ട് ജയിച്ചില്ല ഇനി ഒരു പടം പിടിക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ പടവാ പിടിക്കുക ഒരു സ്ത്രീ അപ്പനെയും അമ്മയെയും കുടുംബത്തെയും വിട്ടിട്ട് പുരുഷന്റെ കൂടെ പോരുക അങ്ങനെ പോരുന്ന അവൾ നഷ്ടപ്പെട്ടത് അപ്പൻ അമ്മ വീട് സഹോദരന്മാരെ എല്ലാം ഈ അപ്പൻ്റെ അമ്മയുടെയും സഹോദരി സഹോദരന്മാരുടെയും സ്നേഹം അവളുടെ പുരുഷൻ ഭർത്താവ് ഒറ്റയ്ക്ക് കൊടുക്കണം കൊടുത്താലേ കുടുംബം വിജയിക്കൂ അല്ലെങ്കിൽ കുടുംബം നരകമാകും സിനിമാക്കാർക്കറിയാം മൂന്ന് വർഷം മലയാളത്തിൽ ഒരു സൂപ്പർ ഹിറ്റ് പടം വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങ വിജയിച്ചതിൻ്റെ ആ ദിവസങ്ങൾ നിർമ്മാതാവും സംവിധായകനും തിരക്കതാഗത്ത് സിന്ധുരാജും കൂടി കോട്ടയത്ത് എൻ്റെ പള്ളിയിൽ വന്നു ആശ്രമത്തിൽ വന്നു എന്നിട്ട് ചോദിച്ചാൽ അച്ഛൻ്റെ യൂട്യൂബ് പ്രസംഗങ്ങൾ ഒരു സിനിമയാക്കാൻ ആഗ്രഹമുണ്ട് അച്ഛൻ്റെ അഭിപ്രായം എന്ത് ഞാൻ പറഞ്ഞു യൂട്യൂബിലെ പ്രസംഗം ആൾക്കാരെല്ലാവരും കാണുന്നതും കാണാപ്പാടുമായതുമാണ് വേറെ വല്ലതും ചിന്തിച്ചു കൂടെ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു ചെറുകഥയുണ്ട് ആ ചെറുകഥ ഒരു സിനിമയുടെ ഇന്റർവൽ വരെ കൊണ്ടുപോകാൻ ധാരാളമാണ് അത് കഴിഞ്ഞ് പൊലിപ്പിക്കാൻ പറ്റുന്നില്ല അച്ഛന് ഒന്ന് പൊലിപ്പിച്ചു തരാമോ ഞാൻ പറഞ്ഞ കഥ പറഞ്ഞു ഒരുത്തൻ കല്യാണം കഴിച്ചു രണ്ടു മക്കളുമായി പക്ഷെ ഒരു കുറേ നാൾ കഴിഞ്ഞപ്പം ഇയാൾക്ക് വേറെ പെണ്ണുങ്ങളോട് ഒരു മോഹം അവരെ കാണാൻ ഒരു ദാഹം അങ്ങനെ നോക്കാൻ തുടങ്ങി ഭാര്യയിൽ നിന്നും അകന്നു കുറേ കഴിഞ്ഞപ്പം ഒരു കുറ്റബോധം ഞാനിങ്ങനെ പോയാൽ മക്കൾ കഴിച്ചാലോ അയാൾ തിരിച്ച് സ്വന്തം ഭാര്യയിലേക്ക് വരിക എല്ലാ ആണുങ്ങൾക്കും ഉണ്ടെന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ് കല്യാണം കഴിഞ്ഞ് ഒരു ഏഴ് വർഷമോ കഴിയുമ്പം ചുമ്മാ വേറെ പെണ്ണുങ്ങളെ നോക്കാൻ തോന്നും അത് വെറുതെ നോക്കുന്നതേ ഉള്ളൂ ആ നോട്ടത്തിന് മനഃശാസ്ത്രം വിളിക്കുന്ന വാക്ക് ആണുങ്ങളുടെ ഏഴാം വർഷത്തിലെ ചൊറിച്ചിൽ എന്നാണ് അനുഗ്രിക്കുക അങ്ങനെ കുറച്ച് നോക്കി അത് കഴിഞ്ഞ് ഒരു പശ്ചാത്താപത്തോടെ തിരിച്ച് ഭാര്യയിലേക്ക് വന്നാൽ അവളുടെ വിശ്വാസം നേടാൻ അവൾ എന്തെല്ലാം ചെയ്യണം ഞാൻ പറഞ്ഞു അവളുടെ തുണി അലക്കി കൊടുക്കണം അലയ്ക്ക് തുണി വിലിച്ചു കൊടുക്കണം പാത്രം മിടക്കി കൊടുക്കണം തറ തുടച്ച് കൊടുക്കണം വെള്ളം കോരി കൊടുക്കണം എന്നാ പറഞ്ഞാലും ഒന്നും കേൾക്കാതെ വടിവിഴിഞ്ഞ പോലെ ചുമ്മാ നിന്ന് കൊടുത്തോണം കുറച്ച് കഴിയുമ്പോഴും മടുത്തിട്ട് സ്നേഹിച്ചു തോന്നണം ഞാൻ ഈ പറഞ്ഞത് പാവനാസമ്പന്നായ സിന്ധി രാജ് മനോഹരമായ തിരക്കഥയാക്കി അത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് പടവായിട്ട് നൂറ് ദിവസം ഓടി നൂറാം ദിവസം മോഹൻലാലും എനിക്കും മെനാക്കിവിടെ എറണാകുളത്ത് വെച്ച ഒരു അവാർഡ് തന്നു ആ പടവായിരുന്നു മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ ഒരു മലയാള സിനിമ ഒരു ധ്യാനപ്രസംഗം ചേർത്ത് സിനിമയാക്കിയതാണ് അപ്പം നമ്മൾ കുടുംബത്തിന് ഊന്ന് കുടുംബത്തിന് പ്രാധാന്യം ദൈവം തന്ന കുടുംബം ഭൂമിയിൽ സ്വർഗമാക്കാൻ ദാമ്പത്യത്തിൻ്റെ പത്ത് മുഖങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ദാമ്പത്യത്തിൻ്റെ പത്ത് മുഖങ്ങൾ കുടുംബജീവിതത്തിൻ്റെ പത്ത് കാഴ്ചപ്പാടുകൾ മുഖങ്ങൾ ഒരു കാര്യം അറിയാം ഭൂമിയിൽ ദാമ്പത്യം നരകമാണോ മരണശേഷം നരകം കുടുംബം നരകമാക്കി മരിച്ചിട്ട് നൂറ് കുർബാനയും നൂറ്റമ്പത് ഒപ്പിച്ച് ചിരിച്ചാലും ഒരർത്ഥവുമില്ല പൈസ പോവുന്നേ ഉള്ളൂ നന്നായിട്ട് ജീവിച്ചവർക്ക് വേണ്ടി വേണം പ്രാർത്ഥിക്കാനായിട്ട് ഭൂമിയിൽ സ്വർഗം വേണുതോ മരണശേഷവും സ്വർഗ്ഗം ഭൂമിയിൽ നരകം പണിതോ മരണശേഷവും നരകം ഒരു ഭർത്താവ് ഭാര്യയെ എന്നും ചീത്ത വിളിക്കും പാത്രം കയറിയും എറിഞ്ഞ് ഉടയ്ക്കും ഇവളാകമു ഇയാള് വണ്ടി അപകടത്തിൽ മരിച്ചു സ്വർഗത്തി കയറ്റാൻ പറ്റിയല്ല ലൂസിഫർ നരകത്തിൽ ഒരു സീറ്റ് കൊടുത്തു പത്ത് ദിവസം കഴിഞ്ഞ് ഇയാൾക്ക് ആഗ്രഹം ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം ഫോണിൽ കൂടെ ഒന്ന് കേൾക്കണം നരകത്തിലെ പ്രത്യേക ഫോണിലൂടെ ഭൂമിയിലെ ഭാര്യയോട് സംസാരിച്ചു സംസാരിച്ച് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല നാൽപ്പത്തഞ്ച് മിനിറ്റായി ഫോൺ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ലൂസിഫറിനോട് അല്പം കൂടുതലായി എന്ത് തുകയാണ് ഇവിടെ പേ ചെയ്യേണ്ടത് ലൂസിഫർ പറഞ്ഞ തുകയൊന്നും വേണ്ട ഫ്രീ അതെന്താ നരകത്തിന്ന് നരകത്തിലോട്ട് ലോക്കൽ കോളാണ് അവിടെ പൈസയുടെ ആവശ്യമില്ല ഈ ലോകത്തിലെ നരകമാ നിത്യയുടെ നരകം മത്തായി ചേട്ടനും മറിയാമ്മ മത്തായി മത്തായിച്ചേടൻ നല്ലവനാ പക്ഷെ ഇടക്കിടയ്ക്ക് ഒന്ന് കുടിച്ചാൽ പിന്നെ ഭയങ്കര ബഹള എല്ലാം എറിയും ഭാര്യയെ ഉദ്രവിക്കും മക്കളെ അടിക്കും മത്തായ് ചേട്ടൻ എഴുപതാം വയസ്സിൽ രോഗം ബാധിച്ച് മരിച്ചു സ്വർഗത്തിൽ കയറ്റാനുള്ള പുണ്യവുമില്ല നരകത്തിൽ കയറ്റാനുള്ള പാപവും ഇല്ല പത്രോസ് പറഞ്ഞു നരകത്തിനും സ്വർഗത്തിനുമിടയിൽ ഒരു ശുദ്ധീകരണ സ്ഥലം അവിടെ പോയിരിക്കും അവിടെ കിടന്ന് കിടന്ന് ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പം സ്വർഗത്തിലേക്ക് കയറ്റാം ഇരുപത് വർഷമായി മത്തായ് ചേട്ടൻ ശുദ്ധീകരണ സ്ഥലത്തിൽ മറിയാമ്മ ചേട്ടത്തിൽ ഇരുപത് വർഷം കഴിഞ്ഞ് മരിച്ചു പത്രോസ് പറഞ്ഞു മറിയാമ്മേ ഭൂമിയിൽ ഒരുപാട് സഹിച്ച നിനക്ക് ഇന്ന് തന്നെ നിന്റെ അന്ത്യവിധി സ്വർഗപ്രവേശം മത്തായി ഇരുപത് വർഷമായിട്ട് സ്വർഗത്തിൽ കയറിയിട്ടില്ല നീ ഒരുപാട് സഹിച്ചതുകൊണ്ട് ഇന്ന് തന്നെ സ്വർഗത്തിൽ കയറാം പക്ഷെ ഒരു പരീക്ഷയുണ്ട് പരീക്ഷ പാസ്സാകണം എന്താ പരീക്ഷ സ്പെല്ലിങ് ചോദിക്കും തെറ്റാതെ പറയണം എന്താണ് സ്പെല്ലിങ് ലവ് സ്പെല്ലിങ് പറയാമോ മറിയാമച്ചേതി പറഞ്ഞു എൽ ഒ വി ഇ ലവ് പത്രസ് പറഞ്ഞു സ്വർഗത്തിൽ കയറിക്കോ ഇനി ഒരു മണിക്കൂർ ഞാൻ വേറെ ജോലിക്ക് പോവാം ആരെങ്കിലും സ്വർഗത്തിൽ കയറാമെന്നാൽ മറിയാമേ സ്പെല്ലിംഗ് ചോദിക്കണം തെറ്റിയാൽ കയറ്റരുത് അറിയത്തില്ല കേറ്റരുത് ആവർത്തിച്ചാൽ കേറ്റരുത് ഇല്ല കുറേ വാക്കും പറഞ്ഞു പ്രേയ്സ് ഫെയ്ത്ത് ഗ്ലോറി ഹലലിയ ജീസസ് കൂട്ടുകാരി ഗ്രേസമ്മ വന്നു എന്നതാടി ഗ്രേസിൻ്റെ സ്പെല്ലിംഗ് ഗ്രേസമ്മ പറഞ്ഞു സ്വർഗത്തിൽ കയറി അന്നമ്മ വന്നു ജീസസിൻ്റെ സ്പെല്ലിങ് കയറ്റി വിടും കുറേ പെരിങ്ങനെ കയറിയപ്പോഴാണ് കെട്ടിയവൻ്റെ ഊഴം മുഖം മത്തായ് ചേട്ടൻ കുരിഞ്ഞു കുരിഞ്ഞു വരുന്നു ഭാര്യ ഓർത്തു ഭൂമിയിൽ എനിക്കിട്ട് പണി തന്നവന് ഇന്നൊരു പണി കൊടുത്ത് കൊടുത്തിട്ട് തന്നെ കാര്യം മത്തായ് ചേട്ടൻ വന്നു ഓ ഹണി നീ ആണോ ഗേറ്റ് കീപ്പർ അതെ സ്വീറ്റ് ഹാർട്ട് ഞാൻ തന്നെയാണ് ഫ്രീ ആയിട്ട് സുഹൃത്തിക്കേറ്റാവും പറ്റിയേരാ പത്രോസ് പറഞ്ഞു സ്പെല്ലിങ് ചോദിക്കും തെറ്റിയാൽ കയറ്റരുത് സംശയിച്ചാൽ കയറ്റരുത് ആവർത്തിച്ചാൽ കയറ്റരുത് ചോദിച്ചോടി ഒരു ഉള്ളൂ ചോദിക്ക് തെറ്റിയാൽ സ്വർഗത്തിൽ കയറാൻ പറ്റിയത് ചോദിക്കടി സമയം കളയാന്ന് ശരി മനുഷ്യ ചെക്വസ്ലോവാക്കിയാടെ സ്പെല്ലിങ് പറയാമോ അതോടുകൂടി അവൻ എന്നേക്കുമായി ഔട്ടായെന്നാ പറയുക ഭൂമിയിലെ സ്വർഗമാണ് നിത്യതയുടെ സ്വർഗം ഭൂമിയിലെ നരകമാണ് നിത്യതയുടെ നരകം ഈ ഭൂമിയിൽ സ്വർഗം പണിയാൻ വിളിക്കപ്പെട്ടതാ ദാമ്പത്യം എങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവർ ഓർക്കുക ദാമ്പത്യത്തിൻ്റെ പത്ത് മുഖങ്ങൾ പത്ത് വിധങ്ങൾ ഒന്ന് സ്നേഹത്തിൻ്റെ ദാമ്പത്യം സ്നേഹത്തിൻ്റെ ദാമ്പത്യം കുടുംബത്തിൽ ദമ്പതികൾ സ്നേഹിക്കണം സ്നേഹത്തിൻ്റെ ദാമ്പത്യം സ്നേഹം ദമ്പതിമാരെ കൊണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും കരയിപ്പിക്കും കാത്തിരിക്കാൻ നിർബന്ധിക്കും സ്നേഹം കരയിപ്പിക്കും കാത്തിരിക്കാൻ നിർബന്ധിക്കും ഭർത്താവിന് രോഗമാണെന്നറിഞ്ഞാൽ ഭാര്യ കരയും ഭാര്യയ്ക്ക് രോഗമാണെന്നറിഞ്ഞാൽ ഭർത്താവ് കരയും ഭർത്താവിൻ്റെ മനസ്സ് മുറിഞ്ഞാൽ ഭാര്യ കരയും ഭാര്യയുടെ മനസ്സ് മുറിഞ്ഞാൽ ഭർത്താവിൻ്റെ കണ്ണ് നനയും സ്നേഹം കരയിപ്പിക്കും സ്നേഹം കാത്തിരിക്കാൻ നിർബന്ധിക്കും രാവിലെ എട്ട് മണിക്ക് ഭർത്താവ് ഇവിടുന്ന് അങ്ങ് വരന്തരപ്പള്ളിക്ക് പോയി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വരുമെന്നും പറഞ്ഞു ഭാര്യ ആകുമ്പോളെ ബസ് ഇറങ്ങി വരുന്ന വഴി നോക്കി നിൽക്കുന്നു കണ്ട കണ്ടപാടെ അയ്യോ പോയ കാര്യം നടന്നു നിങ്ങൾ പോയപ്പോൾ മുതല് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നേന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴേലും വന്നല്ലോ നിങ്ങളെ കാണാഞ്ഞപ്പം നെഞ്ചിട്ട് തീയായിരുന്നു മുട്ട വെച്ചാൽ വേകമായിരുന്നു കണ്ടപ്പോഴാണ് തീ കെട്ടത് സത്യം പറഞ്ഞ കണ്ടപ്പോഴാണ് തീ കത്തിയത് പറഞ്ഞ കയ്യിൽ ഇപ്പോഴാണ് കേട്ടു തീ കെട്ടത് ഭർത്താവിന് തോന്നണം എന്നെ കാത്തിരിക്കുന്ന ഭാര്യയാ ഭാര്യ രാവിലെ കുന്നംകുളത്തിന് പോയി പന്ത്രണ്ടിലേക്ക് വരുമെന്നും പറഞ്ഞ പന്ത്രണ്ടിലുമ്പം ഭർത്താവ് നോക്കി നിൽക്കുന്നു ഭാര്യ ബസ് ഇറങ്ങി വരുന്ന പാടെ ഭർത്താവ് തോളിലെ തോർത്തെടുത്തിട്ട് ഓ തലയിൽ പൊടിയാണല്ലോ കുട്ടി കൊടുത്തു മോൻ വേർത്തല്ലോ തുടച്ചു കൊടുത്തു ചോദിക്കുന്നു എടീ ഇരിക്കാൻ സീറ്റ് കിട്ടിയോ അതോ കമ്പീരങ്ങാനും ചാരി നിന്നാണോ പോയത് നമ്മുടെയല്ലേ നാട് വല്ല അവന്മാരും കിള്ളുവോ ോ മാന്തുകോ വല്ലതും ചെയ്തു മഹാഭാഗ്യം പരുക്കൊന്നും പറ്റിയില്ലല്ലോ എൻ്റെ ഏടി സത്യം പറയാവല്ലോ നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ നീ വന്നപ്പോഴാ ജീവൻ ചില ആണുങ്ങൾ പറയും എൻ്റെ ഏടി നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ നീ വന്നപ്പോഴാ ശവമെന്ന് കയറിയത് ആ രീതി പറഞ്ഞാൽ കേല്ല ഭാര്യയ്ക്ക് തോന്നണം എന്നെ സ്നേഹിക്കുന്ന ഭർത്താവ് ഭർത്താവിന് തോന്നണം എന്നെ സ്നേഹിക്കുന്ന ഭാര്യ ഈ സ്നേഹം പ്രകടിപ്പിക്കണം ഉള്ളിവെച്ചാൽ പോരാ സ്നേഹം പ്രകടിപ്പിക്കണം ചില ആണുങ്ങളെ ഓർമ്മ ഭാര്യയുടെ മുമ്പിൽ സ്നേഹം പ്രകടിപ്പിച്ചാൽ അവൻ പെങ്കോന്തനാന്ന് അവൾ കരുതുവന്ന ചില ആണുങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കത്തേയില്ല ഉള്ളിലുണ്ട് പക്ഷെ ഭാര്യയുടെ മുമ്പിൽ വരുമ്പോൾ രാജസ്ഥാന്മാർബിലെ പരസ്യം പോലെ ഇങ്ങനെ മസിൽ പിടിച്ചു കാണാം ഒരു സ്ത്രീ പറഞ്ഞു എനിക്കൊരു മോൻ അവൻ അഞ്ച് ഭാഷ അറിയാം മലയാളം തമിഴ് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഒരു കുഴപ്പമുണ്ട് ഊമന വർത്തമാനം പറയല്ല എത്ര ഭാഷ അറിയാമെങ്കിലും ഊമനാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു സ്ത്രീ പറഞ്ഞാ എൻ്റെ ഭർത്താവ് എന്നെ അല്ലെ കെട്ടിയത് ഒരു ഇൻഡിക്കാരനെയും ഇരുപത്തഞ്ചേക്കർ അവർത്തോടെയും മാസത്തിൽ അഞ്ച് ദിവസം പോലും എൻ്റെ കൂടെ ഒന്നും താമസിക്കുകയല്ല നമ്മിങ്ങനെ പരാതിയുണ്ട് അവൻ പറഞ്ഞു പൊട്ടി അവക്കൊരു വിവരമുണ്ടോ എന്നാത്ത കുറവാച്ചാ ഡെയിലി അഞ്ച് ഷീറ്റ് അവിടെ പേര് ഒരു മാരിസൺ കാർ സമർത്ഥനായ ഒരു ടൈവർ ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല നമ്മളത് ആ കുറവ് സൈവറ് പോരാ നീ തന്നെ വീട്ടിൽ വേണം ഇതാണ് സ്നേഹം എന്ന് പറയുക സ്നേഹത്തിന്റെ ദാമ്പത്യം സ്നേഹം പങ്കുവെക്കുന്ന പ്രകടിപ്പിക്കുന്ന ദാമ്പത്യം വിവാഹ വാർഷികത്തിൽ ഒരു സിനിമയ്ക്ക് പോകണം കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേയിൽ ഒരു തട്ടുകടയിൽ പോയി ഫുഡ് കഴിക്കണം ഐസ്ക്രീം കഴിക്കണം നമ്മൾ യന്ത്രമല്ല പച്ച മനുഷ്യരാ അല്പം മേളങ്ങളും ഓളങ്ങളും വേണം വിവാഹ വാഷികത്തിൽ രണ്ടുപേട് പറയാ ഓ നമ്മൾ കരിസ്മാരിയാനോ കൂടി നവീകരണത്തിൽ വന്നവരല്ല ചേട്ടാ അതുകൊണ്ട് നമുക്ക് ഓളോ വേളവും വേണ്ട രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ മുട്ടുകുത്തി കരണക്കുന്തം ജില്ലിക്കൊണ്ടിരിക്കാം അതൊക്കെ വേറെ ദിവസം ചെയ്തോ ഇടയ്ക്കും ചെയ്തോ പക്ഷെ എങ്കിലും വേണം ഒരു സെലിബ്രേഷൻ ആഘോഷത്തിൻ്റെ മൂട് സ്നേഹം പ്രകടിപ്പിക്കണം സ്നേഹം പ്രകടിപ്പിക്കണം സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഇല്ലെങ്കിൽ ഭർത്താവിന് തോന്നും ഈ ശല്യം ഒഴിഞ്ഞു കിട്ടിയാൽ മതി സ്നേഹിക്കുന്ന ഒരു ഭക്താവില്ലെങ്കിൽ ഭാര്യയ്ക്ക് തോന്നും ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതി സ്നേഹമെനിക്ക് നമുക്ക് അങ്ങനെയൊക്കെ തോന്നും ഒരു മനുഷ്യൻ കാർ ഓടിച്ചു പോവുക അറുപത്തഞ്ച് വയസ്സായ ആയവുണ്ട് അറുപത് കിലോമീറ്റർ പോകേണ്ട അടുത്ത് എഴുപതേ പോയി പോലീസ് ലൈറ്റ് ഇട്ടു ഇയാൾ എഴുപത്തഞ്ചേ കയറി പോലീസ് പറയുവന്നു ഇയാൾ എൺപതേ വണ്ടി വിട്ടു പോലീസ് വണ്ടി തടഞ്ഞിട്ട് പറഞ്ഞു സീനിയർ പൗരനായതുകൊണ്ട് അനുകൂല്യമുണ്ട് ഇത്രയും വേഗത്തിൽ പോയത് കാരണം പറയണം കാരണം ഓക്കെ ആണെങ്കിൽ ഫ്രീ ഇല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഈ അറുപത്തഞ്ചുകാരൻ അങ്ങൾ പറഞ്ഞു കാരണമുണ്ട് എന്താ ഇന്നലെ വൈകുന്നേരം മൂന്നരയോടുകൂടി എൻ്റെ ഭാര്യയെ രണ്ട് പോലീസുകാരി ഇരുന്ന് തട്ടിക്കൊണ്ട് പോയി അവിടെ തിരിച്ചു കൊണ്ടുതരാൻ വരുന്നാന്ന് ഓർത്ത് ഞാൻ കാല് കൊടുത്ത് വിട്ടുപോയതാണ് പോലീസ് പറഞ്ഞു കാശ് വേണ്ട പൊക്കൂ സ്നേഹമില്ലേ മാറി കിട്ടിയാൽ മതി ഒന്ന് നീങ്ങി കിട്ടിയാൽ മതി സ്നേഹമുണ്ടോ ക്ഷിക്കാൻ പറ്റുമോ സ്നേഹത്തിൽ ഒരു ഭർത്താവ് ഭാര്യ ഭർത്താവ് കുടിയന എന്നും രാത്രി എട്ടരയ്ക്ക് സിറ്റിയിൽ നിന്ന് വന്നുകൊണ്ട് ഗേറ്റിന് പുറത്ത് വന്ന ഭാര്യയെ പുളിച്ച തെറി വിളിക്കും അവൾ ഗേറ്റിൻ്റെ അകത്ത് നിന്ന് ഡോസ് കൂടിയ തെറി തിരിച്ചും വിളിക്കും ഒരു വർഷക്കാരം അയൽക്കാരിത് കേട്ട് കേട്ട് മടുത്തു അയൽപക്കത്തെ സ്ത്രീകൾ വരെ നീ പള്ളിയിൽ പോന്നോളും പ്രാർത്ഥിക്കുന്നോളും ധ്യാനം കൂടിയോളുമല്ലേ കെട്ടിയവൻ ആളല്ലല്ലോ ഇനി ഭർത്താവ് കുടിച്ചേച്ച് വന്ന ചീത്തവാക്ക് വിളിച്ചാൽ നീ അല്പം സ്നേഹത്തോടും കരുണയോടും കൂടി ഒന്ന് മാറ്റി പറഞ്ഞു നോക്കണം അപ്പോൾ ഭർത്താവിൻ്റെ മാറും അവൾ സമ്മതിച്ചു പിറ്റേ ദിവസം രാത്രി എട്ടരയ്ക്ക് ഇയാൾ കുടിക്കഴിഞ്ഞ് ഗേറ്റിൻ്റെ പുറത്ത് വന്ന് തെറിയൂർ തെറി ഇവൾ ഗേറ്റിൻ്റെ അകത്ത് നീ വെച്ചു അയ്യോ ചേട്ടൻ അൽപ്പം ഓവറല്ലേ ഏതാണുങ്ങളാ കുടിക്കാത്തത് ഭാര്യ വേണ്ടേ മനസ്സിലാക്കാൻ ചേട്ടൻ പൂസായാലും നല്ല ഗെറ്റപ്പും നല്ല സെറ്റപ്പും ആ മണ പഠിച്ചാൽ എനിക്ക് പോലും ഉറങ്ങാൻ പറ്റുകയുള്ളൂ ചേട്ടൻ പോയി കുളിച്ചേച്ച് വാ മീൻമാങ്ങ കറിയുണ്ട് മുട്ട പൊരിച്ചതുണ്ട് കൂർക്ക തോരനുണ്ട് കുളിച്ചേച്ച് വാ കഴിച്ചിട്ട് കിടക്കാൻ പാം ആ പറഞ്ഞു സോറി വീട് മാറിപ്പോയെന്നാ തോന്നുന്നത് ഭാര്യ അറിഞ്ഞാൽ തെറി വിളിക്കാൻ സാധ്യതയുണ്ട് ഒരു ദിവസം കൊണ്ട് കാണിക്കേണ്ടതല്ലോ പടിപടിയായി കാണിക്കേണ്ടതാണ് സ്നേഹം സ്നേഹത്തിൻ്റെ ദാമ്പത്യം സ്നേഹത്തിൻ്റെ ദാമ്പത്യം രണ്ട് കരുണയുടെ ദാമ്പത്യം ദാമ്പത്യം ഒന്ന് സ്നേഹത്തിൻ്റെ ദാമ്പത്യം രണ്ട് കരുണയുടെ ദാമ്പത്യം എന്താ കരുണയുടെ ദാമ്പത്യം സംസാരത്തിൽ കരുണ വേണം സംസാരത്തിൽ കരുണ വേണം ഉദാഹരണം ജോലി ചെയ്ത് മടുത്തു വന്ന ഭർത്താവിനോട് പരിശമായ സംസാരം ഭാര്യ നടത്തരുത് ഭർത്താവിൻ്റെ മാനസിക അവസ്ഥ മനസ്സിലാക്കി സംസാരിക്കണം തന്നെയുമല്ല സ്ത്രീകൾ ഓർത്തോണം ആണുങ്ങളെ പിശാചി ഈമ്പിയ ചില സമയമുണ്ട് ആ സമയത്ത് മിണ്ടാൻ പോകരുത് കുളിച്ച് തോർത്തി തണുത്ത് മര്യാദ കിരിയുമ്പോഴേ കാര്യങ്ങൾ അവതരിപ്പിക്കാവൂ കരുണയോടെ സംസാരിക്കണം ഭാര്യ ഭർത്താവിനോട് കരുണ കാണിച്ചില്ലെങ്കിൽ അടുത്ത വീട്ടിലെ ആൻറ്റി നാളെ മുതൽ കരുണ കാണിച്ചു തുടങ്ങും അത് പെണ്ണുങ്ങളുടെ കഴിവുകേടാണ് ഭർത്താവ് പരുഷമായ വാക്ക് ഭാര്യയോട് പറയല്ലേ കരുണയില്ലാതെ സംസാരിച്ചോ അവളോട് കരണ കാണിക്കുന്ന ആണുങ്ങളോട് അവൾക്ക് ആകർഷണം തോന്നും അത് ആണുങ്ങളുടെ കൂടെ പോവാ കുടുംബത്തിൽ കരുണ വേണം ഭർത്താവ് കരണ കാണിച്ചില്ലേൽ പിന്നെ ആര് കരുണ കാണിക്കും ഭാര്യ കരണ കാണിച്ചില്ലേൽ ആര് പിന്നെ കരുണ കാണിക്കും രാമായണ കഥയിൽ ശ്രീരാമൻ വനവാസത്തിന് പോകും വനവാസത്തിന് പോകുന്ന ശ്രീരാമന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഉറങ്ങും ഉറക്കം വന്ന ശ്രീരാമൻ ഒരു മരത്തിൻ്റെ മുടി കിടന്നും ഉറങ്ങി കയ്യിലുള്ള മൂർച്ചയുള്ള അമ്പ് മരത്തിൻ്റെ പൊത്തിൽ കുത്തിവെച്ചു മണിക്ക് രാമൻ എഴുന്നേറ്റു യാത്ര തരുമ്പോൾ ശ്രീരാമൻ മരത്തിൻ്റെ പൊത്തിയിൽ നിന്ന് അമ്പ് വലിച്ചൂരി വലിച്ചൂരിപ്പഴ കാ കാണുക ഒരു തവളക്കുഞ്ഞിൻ്റെ വായില രാമൻ അമ്പ് കുത്തിവെച്ചിരുന്നത് അപ്പം രാമൻ ഈ അമ്പ് ഊരുമ്പം തവളക്കുഞ്ഞ് പിടയ്ക്കുക ശ്രീരാമൻ പറഞ്ഞു തവളക്കുഞ്ഞെ തവളക്കുഞ്ഞെ നിന്റെ വായിലാണ് രാമൻ അമ്പുകുത്തി അമ്പുകുത്തിക്കേറ്റിയതെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറ്റി മാറ്റിക്കുത്തുമായിരുന്നല്ലോ ഒന്നെ തവളക്കുഞ്ഞ് പറഞ്ഞു എന്റെ രാമ കുട്ടിക്കാലത്തിന്റെ അമ്മത്തവള എന്നോട് പറഞ്ഞു നിനക്ക് അപകടം വരുമ്പോൾ രാമനെ വിളിച്ചാൽ മതി ആ രാമൻ തന്നെ എൻ്റെ വായിൽ അമ്പുകുത്തിക്കേറ്റിയാൽ പിന്നെ ഏത് ബലരാമനെയാ ഞാൻ വിളിക്കേണ്ടത് കരണ കാണിക്കേണ്ട ഭാര്യ കരണ കാണിച്ചില്ല പിന്നെ ഭർത്താവിനെ വിടുന്ന കരുണ കരണ കാണിക്കേണ്ട ഭർത്താവ് കരുണ കാണിച്ചില്ലെങ്കിൽ ഭാര്യയ്ക്ക് എവിടെ നിന്നാ കരുണ കരുണയുടെ ദാമ്പത്യം ഒന്ന് സ്നേഹത്തിൻ്റെ രണ്ട് കരുണയുടെ മൂന്ന് വിശ്വസ്തയുടെ ദാമ്പത്യം വിശ്വസ്ത ഒരിക്കലും ഭർത്താവിനെ സംശയിക്കരുത് ഒരിക്കലും ഭാര്യയെ സംശയിക്കരുത് സംശയത്തിൻ്റെ കമൻറ്റ് ഒരിക്കലും പറയരുത് സംശയ രോഗികളായ ആണുങ്ങളും സംശയ രോഗികളായ പെണ്ണുങ്ങളെയും കണ്ടിട്ടുണ്ട് ചില ആനങ്ങൾ പുറത്തുപോയി തിരിച്ച് വീട്ടി വരുമ്പോൾ പിറക്കി ചുറ്റും നടന്നു നോക്കും സിഗരറ്റ് കുറ്റി എരിഞ്ഞ് കിടപ്പുണ്ടോ വീടിക്കുറ്റി നേരി കിടപ്പുണ്ടോ കോല അണഞ്ഞു കിടപ്പുണ്ടോ ബെഡ്ഷീറ്റ് മടങ്ങിയാണോ പുറവ് ചൂരണ്ടാണോ തലയുള്ള തലയും കുത്തിയാണോ ഭയങ്കര സംശയം ചില പെണ്ണുങ്ങളും ഉണ്ട് പുറത്തുപോയി ഭർത്താവ് തിരിച്ചു വന്നു ഷർട്ട് ഊരി ഹാങ്കറിൽ കൊളുത്തിയിട്ടു അവൾ തള്ളവല് കുത്തി എത്തിക്കുത്തി വലിഞ്ഞു നോക്കുക വല്ല നീണ്ട മുടിയെങ്ങാനും ഉടക്കി കിടപ്പുണ്ടോ ഒരു ദിവസം കറുത്ത മുടി താനേത് ചെറുപ്പക്കാരുടെ പുറകെ പോയത് ഇപ്പം പറഞ്ഞോണം അല്ല ഞാനും മക്കളും പോകും ഒരു സൗകര്യമൻ നരച്ച മുടി താൻ കൊള്ളാവല്ലോ കിളവിന്മാരെ പോലും വെറുതെ പിടിയാലല്ലേ ഒരു ദിവസം മുടിയൊന്നുമില്ല അമ്പടാ കള്ള താനേതോ കഷണ്ടിയുള്ള പെണ്ണുങ്ങളൂടെ പോയെന്ന് എനിക്ക് നല്ല ഉറപ്പ് സംശയം വന്നു തീർന്നു പൊട്ടതും പിടിച്ചതും തീർന്നു സംശയം സംശയ അന്തരീക്ഷം ഉണ്ടാക്കാതിരിക്കാൻ ഭർത്താവും ഭാര്യയും പ്രത്യേകം ശ്രദ്ധിക്കണം ഉദാഹരണം ഭർത്താവിനോടും മകളോടും ഒന്നും മിണ്ടാത്ത സ്ത്രീ ടെലഫോണിലൂടെ ചിരിച്ചുകൊണ്ട് ഒരുപാട് വർത്താനം പറഞ്ഞാൽ ആ ഭാര്യയെ ഭർത്താവ് സംശയിക്കണം കാരണം ഭർത്താവിനോടും കുഞ്ഞുങ്ങളും ഇല്ലാത്ത അടുപ്പം വേറെ ആരോടാ ഇവിടെ കാണിക്കുക ഭാര്യയോടും മക്കളോടും അധികം സംസാരിക്കാത്ത ഗതിവൻ ഫോണിലൂടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ഭാര്യയെ സംശയിക്കണം കാരണം എന്തോ മറയ്ക്കുന്നു സംശയം ഉണ്ടാകുന്ന ഒന്നും പെരുമാറ്റത്തിൽ വരുതാതിരിക്കാനും ശ്രദ്ധിക്കണം ഒരു സ്ത്രീ ഭർത്താവിൻ്റെ പാൻസും ഷർട്ടും എല്ലാം അലകി തേച്ചു കൊടുത്തു കയ്യിലോട്ട് കൊടുത്ത വാടെ വയറിനിട്ട് ഒരു കുത്തും കൊടുത്തു അവൻ ചോദിച്ചു എന്നാൽ നീ കുത്തിയത് തനിക്ക് ഞാൻ തരാത്ത സ്നേഹമൊന്നുമില്ല എങ്കിലും താൻ വേറെ പെണ്ണിനുടെ കൂടെ പോകുന്നതായി മനസ്സിലായി അതിനാടി തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു പെണ്ണിൻ്റെ പേര് ഹെലൻ ആരാടോ ഹെലൻ അപ്പോൾ എടീ പൊട്ടി അത് പെണ്ണല്ല സിറ്റി ചെന്നപ്പോൾ കുതിരകളുടെ പന്തയ ഓട്ടം ഒരു പെൺ കുതിരയുടെ പേരാണ് ഹെലൻ അതിൻ്റെ പേര് ഞാൻ പതിനായിരം രൂപ വെറ്റി വെച്ചു പേര് മറക്കാതിരിക്കാൻ പേരെഴുതി പോക്കറ്റിൽ കുറിച്ചിട്ടതാ അവിടെ സോറി ഞാൻ ഞാനവിട്ടേതോ പെണ്ണാണെന്ന് തീർന്നു രാവിലെ ആറരയ്ക്ക് നല്ല കടുങ്കാപ്പി പഞ്ചാരിയുടെ കട്ടൻ കാപ്പി ഭർത്താവിന് കൊടുത്തിട്ട് കവിളൽ ഒരു കുത്തും കൂടെ ഞാടി പിന്നെയും കുത്തിയെന്ന് ചോദിച്ചു അതെ തൻ്റെ പന്തേ കുതിര വെളുപ്പിനെ അഞ്ചാമുക്കാലായപ്പം ഫോൺ വിളിച്ചായിരുന്നു അതിൻ്റെ കുത്താണിത് ശ്രദ്ധിക്കണം സംശയമില്ലാത്ത അന്തരീക്ഷം വരുത്താൻ ഭർത്താവ് ശ്രദ്ധിക്കണം ഭാര്യ ശ്രദ്ധിക്കണം ഒരു സ്ത്രീ കെട്ടിയവരോട് പറഞ്ഞു എൻ്റെ മനുഷ്യ മക്കൾ രണ്ടായി ഇത്രയും വർഷവുമായി എനിക്കല്പം വനിതാ സമാജത്തിൻ്റെ മീറ്റിംഗിൽ പോയി പങ്കെടുത്താൽ കൊള്ളാവുന്നുണ്ട് എല്ലാ രണ്ടാ ശനിയായിച്ച് അയാൾ സമ്മതിച്ച് ഒൻപത് മണിക്ക് പോവും വൈകിട്ട് നാലരയ്ക്ക് വരും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ആയപ്പോൾ ഇവർക്കൊരു സംശയം എന്നെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കെട്ടിയവൻ വേറെ വല്ല പെണ്ണുങ്ങളുടെയും കൂടെ സൊള്ളാൻ പോയാലോ അവൾ മൂന്ന് മണിക്ക് ഫോൺ വിളിച്ചു അല്ലോ അല്ലോ ജോസ്മോനാണ് അതെ എവിടെയാ വീട്ടിലുണ്ട് എന്നാ എടുക്കുവാ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കള്ളൻ വീട്ടിൽ തന്നെ ഉണ്ടോ ഉണ്ട് എങ്കിൽ കിച്ചണിൽ കയറി നമ്മുടെ മിക്സി ഒന്ന് ഓൺ ചെയ്ത് കേൾപ്പിക്കാവോ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയാ അവൻ കയറി മിക്സി ഓൺ ചെയ്തു പിറ്റേ മാസം രണ്ടര ആയപ്പോൾ ഹലോ അല്ലോ ജോസ്മാനാണോ അതെ എവിടാ വീട്ടിലുണ്ട് എന്നെ എടുക്കുക പ്ലേറ്റ് കഴുകുക എന്നാൽ മിക്സി ഒന്ന് ഓൺ ചെയ്യാമോ പിന്നെയും മിക്സി ഓൺ ചെയ്ത് കേൾപ്പിച്ചു നാലഞ്ച് മാസങ്ങൾ അഞ്ച് മാസം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച ശനിയാഴ്ച ഒമ്പത് മണിക്ക് ഓഫീസിൽ ചെന്നു ഉച്ചയോടെ പ്രോഗ്രാം തീർന്നു ഉച്ച കഴിഞ്ഞില്ല ഇവിടെ ഓർത്തന്നാൽ നേരത്തെ വരാം ചെല്ലുമ്പോൾ കാണാമല്ലോ എന്നതാണ് ചെയ്യുന്നതെന്ന് രണ്ടു മണിക്ക് വീട്ടിൽ വന്നപ്പോൾ കെട്ടിയവൻ സ്ഥലത്തില്ല ഇളയ മോനെന്തോ ബുക്കിൽ പടം വരച്ചുകൊണ്ടിരിക്കുന്നു അമ്മ ചോദിച്ചു മോനെ ഡാഡി എന്തു ആ എവിടെ പോയെന്നറിയത്തില്ല പന്ത്രണ്ടര ആയപ്പം കാറിൽ മിക്സി കെട്ടിക്കോട്ട് പോന്നുകൊണ്ടു എങ്ങോട്ടാണ് പോയതെന്ന് യാതൊരു പിടിയുമില്ല സംശയം വന്നോ കുടുംബം തീർന്നു സംശയത്തിൻ്റെ അന്തരീക്ഷം വന്നോ കുടുംബം തീർന്നു അവിടെയാണ് പറയുക വിശ്വസ്തയുടെ ദാമ്പത്യം വിശ്വസിക്കുന്ന ദാമ്പത്യം ഒന്ന് സ്നേഹത്തിൻ്റെ ദാമ്പത്യം രണ്ട് കരുണയുടെ ദാമ്പത്യം മൂന്ന് വിശ്വസ്തയുടെ ദാമ്പത്യം നാല് സാമീപ്യത്തിന്റെ ദാമ്പത്യം സാമീപ്യം കൊടുക്കുന്ന ദാമ്പത്യം അടുത്തിരിക്കുന്ന സാമീപ്യത്തിന്റെ ദാമ്പത്യം ശാരീരിക സാമീപ്യം മാനസിക സാമീപ്യം ആത്മീയ സാമീപ്യം മൂന്ന് സാമീപ്യങ്ങൾ കുടുംബത്തിൽ വേണം ശാരീരിക സാമീപ്യം ഓരോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭാര്യ ഭർത്താക്കന്മാർ അടുത്ത് മുട്ടി ഒരുമിയിരുന്ന് പതിനഞ്ച് മിനിറ്റ് വർത്തമാനം പറയണം എന്നിട്ട് ഉറങ്ങാൻ പോവാം ചെറിയ വീട്ടിൽ സംസാര വിഷയമേ ഇല്ല പുറത്ത് ഇഷ്ടം പോലെ വർത്തമാനമാണ് വീട്ടിൽ വന്നോ മിസ്റ്റർ സക്കറിയ ആൻഡ് മിസ്സിസ് എലിസബത്ത് നിത്യഭവനം കുത്തിയിരുമ്പ് ചില വീട്ടിലെ സംസാര വിഷയം കാലാവസ്ഥയാണ് ഓഹോ ജൂലൈ പകുതി കഴിഞ്ഞിട്ടും മഴയൊന്നും വരുന്നില്ലല്ലോ ഒരു മഴക്കാർ ഇങ്ങനെ വരുന്നുണ്ട് മിക്കവാറും വാടാനപ്പള്ളിയിൽ പോയി പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാലാവസ്ഥ ശിക്ഷിച്ച ദൈവത്തിനായിരം നന്ദി അല്ലെങ്കിൽ വിഷയദാരിദ്ര്യം പല ദമ്പതിമാരും വേണ്ടി മരിച്ചുപോയു ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു നല്ല ഭാര്യ ഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് അടുത്തിരുന്ന് വർത്തമാനം പറയാണ് ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി ഈ മനുഷ്യൻ അഞ്ച് മിനിറ്റ് പോലും എന്റെ അടുത്തിരുന്ന് മിണ്ടുകാരെ സന്ധ്യയാകുമ്പം മൂന്ന് അടിയുടെ കാര്യം പറയും വേറെ ഒന്നും പറയത്തില്ല മൂന്നടി എന്താ മൂന്നടി സന്ധ്യയാകുമ്പം പറയും കുരിശു വരയ്ക്കടി പിന്നെ കഞ്ഞി വിളമ്പടി പിന്നെ പാവിരിക്കടി ഈ മൂന്നടിയേ ഉള്ളൂ വേറെ സംസാരമില്ല സംസാരമില്ല ഒരു സ്ത്രീ എനിക്ക് എനിക്കെൻ്റെ കെട്ടിവനെ കാണുമ്പം അടിവേൽ നോക്കി ഒരു തൊഴി കൊടുക്കാനാ തോന്നുന്നു ഞാൻ ചോദിച്ചാൽ അതെന്താ ആദ്യ രാത്രിയിൽ മുട്ടി ഉരുമി ചൂടുവടിച്ച് അടുത്ത് കിടന്ന് കൊച്ചു വർത്താനം പറയാൻ ഓർത്തപ്പോൾ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് മനുഷ്യൻ ചാടി എഴുന്നിട്ട് എന്നോട് ചോദിക്കുക ഡെന്മാർക്കിൻ്റെ തലസ്ഥാന ഭേദാടി എന്നാണ് ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളെ കെട്ടിക്കോട്ട് വന്നത് ഞാൻ നീ എന്നാട് അങ്ങനെ ചോദിച്ചത് എൻ്റെ അച്ഛു വിവാഹത്തിൽ ഒരിക്കൽ അച്ഛൻ പറഞ്ഞായിരുന്നു വിഷയങ്ങൾ തരുമ്പോൾ മനഃപ്രാൻ വിഷയങ്ങൾ ഉണ്ടാക്കി സംസാരിക്കണം ഒരു പൊതുജീവിതം ആരംഭിക്കുകയല്ലേ അവിടെ പൊതുവിജ്ഞാനം ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വിഷയം എടുത്തിട്ടതാണ് ഇത്രയും വലിയ വിഷയമാകുന്ന എൻ്റെ അച്ഛ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല കുടുംബത്തിൽ അടുത്തിരുന്നു മിടണം സാമീപ്യം രണ്ട് മാനസിക സാമീപ്യം ഒന്ന് ശാരീരിക സാമീപ്യം രണ്ട് മാനസിക സാമീപ്യം വടക്കു നോക്കുക കേന്ദ്രത്തിന് സൂചി വടക്കോട്ട് തിരിയുന്നത് പോലെ ഭാര്യയുടെ മനസ്സ് ഭർത്താവിലേക്ക് തിരിയണം ഏത് ഭർത്താവിലേക്ക് സ്വന്തം ഭർത്താവിലേക്ക് ഭർത്താവിൻ്റെ മനസ്സ് ഭാര്യയിലേക്കും തിരിയണം മനഃശാസ്ത്രന്മാര് പറയുന്നത് ഭാര്യയുടെ അടുത്തിരുന്ന് പതിനഞ്ച് മിനിറ്റ് എല്ലാ ഉള്ളു തുറന്ന് തുറന്ന് മുഴുവൻ ഭർത്താലും പറഞ്ഞാൽ ടെൻഷൻ ഡിപ്രഷൻ പിരിമുറുക്കം ഇതെല്ലാം മാറിക്കിട്ടുമെന്നാണ് ഏതോ ഭാര്യയുടെ കൂടെ അയൽവകത്തെ ഭാര്യരോട് ഇരുന്ന് സംസാരിച്ചാൽ ടെൻഷനും പ്രഷറും മാറുമെന്ന് ജീവിതത്തിൽ ഒരിഷ്ടവും ഒരു സ്നേഹവും ഒക്കെ വേണം മനസ്സടുത്തിരിക്കണം എപ്പോഴും ഭാര്യയുടെ മുഖം മനസ്സിൽ ധ്യാനിക്കുന്ന ഭർത്താവ് ഭർത്താവിൻ്റെ മുഖം മനസ്സിൽ ധ്യാനിക്കുന്ന ഭാര്യ മൂന്ന് ആത്മീയ സാമീപ്യം ഭർത്താവിനെ ഓർത്ത് ഭാര്യ പ്രാർത്ഥിക്കണം ഭാര്യ ഓർത്ത് ഭർത്താവ് പ്രാർത്ഥിക്കണം ഇത് ആത്മീയ സാമീപ്യം ഈ മൂന്ന് സാമീപ്യം കൊടുക്കുമ്പോൾ ദമ്പതിമാരുടെ ദേഹത്തു നിന്നും ഒരു തരംഗം ഉയരും ആ തരംഗത്തിൻ്റെ പേരാണ് തലപ്പതി ടെലപ്പതി അമ്മയ്ക്കും കുഞ്ഞിനുമിടയിൽ തലപ്പതിയുണ്ട് ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എനിക്കൊരു തലവേദനയോ പനിയോ വന്നോ പത്ത് ദിവസം കഴിയുമ്പം എൻ്റെ അമ്മയുടെ കത്ത് മോന് വല്ല ക്ഷീണമായിരുന്നോ അമ്മയ്ക്കൊരു തലവേദനയും പനിയും നൂറ് മൈൽ അകലെയിരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും നൂറ് മൈൽ അകലെയുള്ള എൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റും തെലപ്പതി ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ട ഭാര്യ വീണു മരിക്കുന്നു തലപ്പതി ഭാര്യയുടെ മരണവാർത്ത കേട്ട ഭർത്താവ് വീണു മരിക്കുന്നു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഭർത്താവിന് തോന്നൽ വെറുതെ ഒന്നും വീട്ടിച്ചല്ല ചിലപ്പോൾ ഭാര്യ തലവേദന കൊണ്ട് പൊളയുന്നു ഭാര്യ ഓഫീസ് നേരത്തെ വരുന്നു അപ്പോൾ ഭർത്താവ് നെഞ്ചു വേദന കൊണ്ട് പിടയുന്നു ആ തോന്നലിനെ വിളിക്കുന്ന വാക്കാണ് തെലപ്പതി തെലപ്പതി നമ്മളിങ്ങനെ നടന്നു പോകുന്നു നടന്നു പോകുമ്പോൾ നാരകത്തിൻ്റെ മുള്ളു കാലേൽ കുത്തിക്കയറും നാരകത്തിൻ്റെ മുള് കാലിൽ കുത്തിക്കയറുമ്പോൾ ആരിലും കൈ കിട്ടുമെന്ന് പറയുമോ അങ്ങനെ കൊള്ളട്ടെ മുള്ളു മാത്രമല്ല മുള്ളാണേം കുത്തിക്കയറട്ടെ കൈ ഓടിച്ചെല്ലും മുള്ളു വലിച്ചു വരും മരുന്ന് വെച്ച് കെട്ടും ഭർത്താവിൻ്റെ മനസ്സിൽ നിറമ്പോൾ ഭാര്യയ്ക്കോ ഭാര്യയുടെ മനസ്സ് നിർമ്മ ഭർത്താവിനോ പറയാൻ പറ്റിയല്ല നേരിട്ടെങ്ങനെ നേരിട്ടെ നീറ്റുകക്ക പോലെ നേരിട്ടെ എന്നെ നാറ്റിയെ നിന്നെ നീറ്റാനോ ഇതാ വന്നിരിക്കുന്നു കരഞ്ഞോ ഒരുമിച്ച് കരയും ചിരിച്ചോ ഒരുമിച്ച് ചിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീമതി സോണിയ ഗാന്ധി രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ മനുഷ്യ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ അതേ സെക്കൻഡിൽ ഡൽഹിയിൽ ജൻപത് റോഡിൽ സോണിയ അന്നത്തെ രാജീവന്റെ സെക്രട്ടറി ജോർജിനോട് ഒരു ചോദ്യം ചോദിച്ചു എന്റെ രാജീവന് എന്തുപറ്റി അരമണിക്കൂർ കഴിഞ്ഞ ലോക വാർത്താ മാധ്യമങ്ങൾ രാജീവിന്റെ വധവാർത്ത തെലകാശ് ചെയ്തത് സോണിയായിക്ക് മനസ്സിലായി രാജീവൻ സംഭവിച്ചതുപോലെ ഇതാണ് സ്നേഹത്തിൻ്റെ തലപ്പതി സാമീപ്യത്തിൻ്റെ ദാമ്പത്യം നാല് സാമീപ്യം കൊടുക്കുന്ന ദാമ്പത്യം അഞ്ച് സംതൃപ്തിയുടെ ദാമ്പത്യം സംതൃപ്തി എന്താ സംതൃപ്തി ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നുണ്ടായ ചെറുതും വലുതുമായ പ്രയാസം ഭർത്താവിനോട് ഭാര്യ പറയണം ഭാര്യയോട് ഭർത്താവ് പറയണം സംതൃപ്തി ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് പിന്നെ പറയാമെന്ന് ഓർത്തോണ്ടിരുന്നാൽ പിന്നീട് ചെറിയ കാര്യത്തിന് അരിശപ്പെടും ചില ഭർത്താക്കന്മാർ ഭാര്യയോട് ചോദിക്കും എന്തിനാടി ഇത്രയും കുഞ്ഞുകാര്യത്തിന് ഇതുപോലെ അരിച്ചപ്പെടുന്നത് കുഞ്ഞുകാര്യുമല്ല ഒരുപാട് കാര്യങ്ങളുടെ ജില്ലാ സമ്മേളനം ഇവിടെ കിടപ്പുണ്ട് ഒരെണ്ണം വരുമ്പം മൊത്തം കുടഞ്ഞിടുന്നതാണ് ഞാൻ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ വികാരിശം പറഞ്ഞു ഒരു ഭർത്താവും ഭാര്യയും കൂടി ഇടവകയിൽ പിണക്കത്തില്ല ജോസഫ് അച്ഛൻ പോന്നതിന് മുമ്പ് അവരെയൊന്ന് ഇണക്കിത്തരണം അവരെയൊന്ന് ഇണക്കിത്തരണം ഭർത്താവിൻ്റെ പേര് ടോമിച്ചൻ വയസ്സ് നാൽപ്പത് പാരിയത്തിയ സി വയസ്സ് മുപ്പത്തിയഞ്ച് ഒരു പെൺകുട്ടിയേ ഉള്ളൂ അവളാണ് വീട്ടിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി രാവിലെ എഴുന്നേക്കിന് അപ്പം പറയും എനിക്ക് കുളിക്കണം വെള്ളം ചൂടായോ കൊച്ച് മമ്മി പപ്പായ്ക്ക് കുളിക്കണം വെള്ളം ചൂടായോ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒഴിച്ചേച്ചു പാമ്പറ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒഴിച്ചേച്ചു പാമ്പറ കുളി കഴിഞ്ഞ് തല തോർത്തി എനിക്ക് വിശക്കുന്ന കാപ്പിയായോ മമ്മി പപ്പായക്ക് കാപ്പി ആയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കെ ടി എച്ച് പാമ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കെ ടി എച്ച് പാമ്പറഞ്ഞു ഞാൻ ചെസി എന്താ പ്രശ്നം ജസ്സി പറഞ്ഞു കെട്ടിയവനെ കാണുമ്പോൾ എനിക്ക് ശർദിക്കാൻ വരുന്നു രണ്ട് കാര്യങ്ങൾ എൻ്റെ ഭർത്താവ് തിരുത്തിയാൽ ഇനി മക്കളെ പ്രസവിക്കുന്ന അമ്മയായി ഒതുക്കമുള്ള ഭാര്യയായി കഴിയാൻ ആഗ്രഹമുണ്ട് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഭർത്താവ് തിരുത്തണം എന്താ ചെയ്യിക്കേണ്ടത് ദയവേത് പറയണം സന്ധ്യമണി അടിക്കുന്നതിന് മുമ്പ് വീട്ടിൽ വരണം രണ്ട് കുടിച്ചേച്ചു വന്ന് ദേഹം പങ്കുവെക്കാൻ നിർബന്ധിക്കരുത് ആ മണം അറപ്പാണ് ഞമ്മൻ രോമിച്ച ചെസ്സി രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ സന്ധ്യമണി അടിക്കും വീട്ടിൽ വരണം കുടിച്ചേച്ച് വന്ന് ദേഹം പങ്കുവെക്കാൻ നിർബന്ധിക്കരുത് ഇപ്പം രോമിച്ചമ്മൻ അച്ചു നാളെ മുതൽ അഞ്ചുമണിക്ക് വന്നേക്കാം കോപ്പയ്ക്കകത്ത് കഞ്ഞിവെള്ളം പോലും കുടിക്കാതിരുന്നേക്കാം എനിക്കും നല്ല ഭർത്താവായി ഇ മക്കളെ ജനിപ്പിക്കുന്ന അപ്പനായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഞാനിത് രണ്ടും ചെയ്യാം അച്ഛനെൻ്റെ ഭാര്യയെ കൊണ്ടും രണ്ട് കാര്യം ചെയ്യിപ്പിക്കണം എന്താ ചെയ്യിപ്പിക്കേണ്ടത് അച്ഛൻ അവളോട് പറയണം ദൈവനപരാനെ ഓർത്ത് അവൾ ഇട്ടിരിക്കുന്ന നൈറ്റി പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലും ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് അലക്കാൻ പറയണം രണ്ട് ശനിയാഴ്ചയെങ്കിലും നല്ല മണവുള്ള സോപ്പ് തേച്ച് ഒന്ന് കുളിക്കാൻ പറയണം എൻ്റെ അച്ഛ നൈറ്റിയിൽ മീനിന്റെ ചെതുമ്പല് ഇഞ്ചിയുടെ നീക്കൽ മുളകിൻ്റെ എരിവ് തക്കാളിയുടെ മാറ്റം മണക്കാൻ മേലച്ച അതാ പൂസായിട്ട് അടുക്ക ചെല്ലുന്നത് പറഞ്ഞു തീർക്കുക അവിടെയാണ് സംതൃപ്തി കുടുംബം സ്വർഗമാകണോ സംതൃപ്തിയുടെ ദാമ്പത്യം ഇല്ലേ കുറേ കഴിയുമ്പം രണ്ടു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാവും എൻ്റെ ഒരു വച്ച ഒരു ഒരേതാണ്ട് പോലെ ഇതും ഏതാണ്ടും വരും ഈ സംതൃപ്തി ഇല്ലാതെ വന്നാൽ അഞ്ച് സംതൃപ്തിയുടെ ദാമ്പത്യം ആറ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദാമ്പത്യം കുടുംബത്തിൽ സ്വാതന്ത്ര്യം വേണം എന്താ സ്വാതന്ത്ര്യം ഒരു മൂത്ത ആങ്ങളയ്ക്ക് ഇളയ പെങ്ങളോടുള്ള സ്വാതന്ത്ര്യം ഭാര്യ ഭർത്താവിന് അനുവദിച്ചു കൊടുക്കണം ഇളയ പെങ്ങൾക്ക് മൂത്ത ആങ്ങളയോടുള്ള സ്വാതന്ത്ര്യം ഭർത്താവ് ഭാര്യയ്ക്കും അനുവദിച്ചു കൊടുക്കണം എന്തുവേദം പറയാനുള്ള സ്വാതന്ത്ര്യം ചില വീട് ജയിലുപോലെ ഭർത്താവിനെ ഭാര്യയ്ക്ക് വേടി ഭാര്യയെ ഭർത്താവിന് വേടി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങളുണ്ട് ചില ആണുങ്ങൾ അറിയുക ഈ കാര്യം അച്ഛന് എൻ്റെ ഭാര്യയോട് പറയാവോ ഞാൻ പറഞ്ഞാൽ അവൾ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല ചില പെണ്ണുങ്ങൾ പറയും ഈ കാര്യം അച്ഛന് കെട്ടിയവനോട് പറയാവോ ഞാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങൾ അവിടെയാണ് എന്തു പറയാനുള്ള സ്വാതന്ത്ര്യം കുടുംബത്തിൽ വരിക മുൽപത്തിരണ്ട് ഇരുപത്തി അഞ്ച് പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു പക്ഷേ ലജ്ജ തോന്നിയില്ല പരിപൂർണ സ്വാതന്ത്ര്യം ഭർത്താവ് അയൽവകത്തെ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഭാര്യ കടന്നു വരികയും അവളെ കാണുമ്പോൾ പേടിച്ച് അവൻ സംസാരം നിർത്തിയാൽ അതിൻ്റെ അർത്ഥം അവന് അവടെ മുമ്പിൽ സ്വാതന്ത്ര്യമില്ല ഭാര്യ അയൽവകത്തെ പുരുഷനോട് സംസാരിക്കുമ്പം ഭർത്താവ് കടന്നു വരികയും അവനെ കാണുമ്പോൾ ഭാര്യ സംസാരം നിർത്തിയാൽ അവൾക്ക് അവന്റെ മുമ്പിൽ സ്വാതന്ത്ര്യമില്ല അപ്പം കുടുംബത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദാമ്പത്യം അതാറാമത്തേത് സ്നേഹത്തിൻ്റെ കരുണയുടെ വിശ്വസ്തയുടെ സാമീപ്യത്തിൻ്റെ സംതൃപ്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ ദാമ്പത്യം കുടുംബത്തെ സ്വർഗമാക്കും ഏഴ് വിവേകത്തിന്റെ ദാമ്പത്യം കുടുംബത്തിൽ വിവേകം വേണം വിവേകമില്ലാത്ത വാക്ക് കുടുംബത്തിൽ ഒരിക്കലും പറയല്ലേ വായിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും തിരിച്ചു പിടിക്കാൻ പറ്റിയല്ല അവിടെയാണ് വിവേകം മുറിപ്പെടുത്തുന്ന വാക്ക് ഭർത്താവിനോട് പറയല്ല മുറിപ്പെടുത്തുന്ന വാക്ക് ഭാര്യയോട് പറയരുത് ഏറ്റവും വിലപ്പെട്ടവനാണ് വിലപ്പെട്ടവളാണ് എന്ന് കരുതി വേണം പരസ്പരം സംസാരിക്കാൻ ഒരു ഭർത്താവ് നീല പാൻസിഡ് ചുമന്ന ഷർത്തി ഒരു മഞ്ഞ മപ്പ്ളറും കരുത്തേ ചുറ്റി ഭാര്യയുടെ മുമ്പിൽ വന്ന് ചോദിച്ചു എങ്ങനെയുണ്ടടി എന്നെ കണ്ടാൽ പ്രതീക്ഷിച്ച മറുപടി ചേട്ടനെ കണ്ടാൽ ഷരുഖാനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന അവൾ കേമോ ആയിരിക്കുന്നു റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ ഉണ്ടല്ലോ അവനും സഹിച്ചില്ല സത്യവാ നീ പറയണം ഇരുപത്തിരണ്ട് വർഷമായിട്ട് നിന്നെ പോലെ ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചോന്നുകൊണ്ടിരിക്കുകയല്ലേ നീ തന്നെ വേണം ഇത് പറയാനായിട്ട് ഭർത്താവും ഭാര്യയും കൂടി ഒരാഴ്ച പിണങ്ങിയിരുന്നു ഞായറാഴ്ച ഭാര്യ പള്ളി പോകുമ്പോൾ ഭർത്താവ് ഇണങ്ങാൻ വേണ്ടി ചോദിച്ചു നീ പള്ളി പോവാണോടി അല്ല നരകറ്റി പോവാ തൻകൂട്ടത്തിൽ പോരുന്നു അപ്പം നരശ് നിലടി എനിക്ക് നല്ല ജോലിയുണ്ട് അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ അപ്പനോട് എൻ്റെ അന്വേഷണം പറഞ്ഞാൽ മതി ഇങ്ങനെയാണ് ബന്ധങ്ങൾ മുറിയുക ഒരു ഭർത്താവും ഭാര്യയും ഒരു മാസം പിണങ്ങിയിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ വിവാഹ വാർഷികമായി രണ്ടുപേരും തീരുമാനിച്ചു ഒരു നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് രമ്യതപ്പെടാം ഹോട്ടലിൽ ചെന്നപ്പം പത്തു മുപ്പത് ദമ്പതിമാർ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് ഒരു വലിയ മേശപ്പുറത്ത് തണ്ണിമത്തങ്ങ ഓറഞ്ച് ആപ്പിള് മുന്തിരി ലഡു ജിലേബി ഐസ്ക്രീം മുട്ടായി സ്വീറ്റ്സ് ഐറ്റങ്ങൾ രണ്ടാമത്തെ മേശപ്പുറത്ത് ചപ്പാത്തി പൊറോട്ട നാന് കൊത്തുപൊറോട്ട ഗോതുമ്പ് പൊറോട്ട ബ്രെഡ് ഐറ്റങ്ങൾ മൂന്നാമത്തെ മേശപ്പുറത്ത് ചില്ലി ബീഫ് ഫിഷ് മോളി വെജിറ്റബിൾ കുളുമ ലിവർ ഫ്രൈ ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ഇതും വെച്ചിരിക്കുന്നു ഒന്നാമത്തെ ഭർത്താവ് ഇണങ്ങാൻ വേണ്ടി ഭാര്യയോട് പറഞ്ഞു എൻ്റെ സ്വീറ്റി കുറേ സ്വീറ്റ്സ് എടുത്തു തരാമോ അവൾ മധുരപലകാരം എടുത്തുകൊടുത്തു അങ്ങണങ്ങി രണ്ടാമത്തെ കെട്ടിയവൻ പറഞ്ഞു എൻ്റെ കരളെ ആ ലിവർ ഫ്രൈ ഒന്ന് എടുത്തു തരാവോ അവൾ എടുത്തു കൊടുത്തു ഇണങ്ങി മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു ഇങ്ങനെ പോലും പറ മനുഷ്യ എനിക്കൊരു മൂടാകട്ടെ അവൻ പറയുക എൻ്റെ പോത്തേ ആ ബീഫ് ഫ്രൈ ഒന്ന് എടുത്തു തരാവോ അതോടെ കൂട്ടേടിയായിരുന്ന വിവേകമില്ലാത്ത വാക്ക് പറയല്ല വിവേകത്തോടെ സംസാരിക്കുക വിവേകത്തിൻ്റെ ദാമ്പത്യം ഏഴ് വിവേകത്തിൻ്റെ ദാമ്പത്യം എട്ട് സുരക്ഷിതത്വ ബോധത്തിൻ്റെ ദാമ്പത്യം സെക്യൂരിറ്റിയുടെ ദാമ്പത്യം സുരക്ഷിതത്വ ബോധം അനുഭവിക്കുന്ന ദാമ്പത്യം സുരക്ഷിതത്വ ബോധം എന്താ സുരക്ഷിതത്വ ബോധം എഫസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് പോകും സ്ത്രീ മാതാപിതാക്കൾ വിട്ടുപോകും ഇതൊരു മഹാ രഹസ്യമാവും ഇതാണ് സുരക്ഷിതത്വം അപ്പനും അമ്മയും കൊടുക്കാത്ത സുരക്ഷിതത്വം ഒരു സ്ത്രീ ഭർത്താവിൽ കാണുന്നു അപ്പനും അമ്മയും കൊടുക്കാത്ത സുരക്ഷിതത്വം ഒരു പുരുഷൻ സ്വന്തം ഭാര്യയിൽ കാണുന്നു സുരക്ഷിതത്വം സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുന്ന വർത്തമാനം വീട്ടിൽ പറയല്ലേ ഉദാഹരണം കെട്ടിയവനോട് എത്ര ആലോചന വന്നതാ എന്നാൽ തന്നെ പോലെ ഒരു കാലവാടനാണല്ലോ എന്റെ കരുത്തി കെട്ടിയത് അതോടെ സുരക്ഷിതത്വ ബോധം തീരുക ഭാര്യയോട് എന്തേരെ ആലോചിച്ചതാ ഇതുകൂട് ഭദ്രകാളിയാണല്ലോ വന്നു കയറിയത് സുരക്ഷിതത്വം തീർന്നു ഭാര്യയുടെ കുറ്റം മക്കളെ മുമ്പിൽ വെച്ച് ഒരിക്കലും ഭർത്താവ് പറയല്ലേ അങ്ങനെ പറഞ്ഞാൽ ഭാര്യയ്ക്ക് നഷ്ടപ്പെടുന്നത് സുരക്ഷിതത്വ ബോധമാണ് ഭർത്താവിൻ്റെ കുറ്റം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അമ്മ പറയല്ലേ നഷ്ടപ്പെടുന്നത് സുരക്ഷിതത്വ ബോധമാണ് സുരക്ഷിതത്വം കൊടുക്കണോ ഒരു ഭർത്താവ് സ്വന്തമായി വീട് ഉടുക്കാൻ തുണി കഴിക്കാൻ ഭക്ഷണം ആരോഗ്യത്തിന് മരുന്ന് പള്ളിയിൽ പോകാൻ സ്വാതന്ത്ര്യം ഇത്രയും ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ അവൻ കൊടുക്കുന്നത് ബോധമാ ഒരു സ്ത്രീ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നു തുണി അലക്കി കൊടുക്കുന്നു തുണി അലക്കി കൊടുക്കുന്നു രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നു പൈസ നോക്കി കണ്ടും ചെലവഴിക്കുന്നു ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹം കാണിക്കുന്നു ആ സ്ത്രീ ഭർത്താവിന് കൊടുക്കുന്നത് സുരക്ഷിതത്വ ബോധമാണ് സുരക്ഷിതത്വ ബോധം വീട് വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ നഷ്ടപ്പെടുന്നത് സുരക്ഷിതത്വ ബോധമാണ് കള്ളു കുടിച്ചും ചീറ്റുകളിച്ചും പണം നശിപ്പിക്കുന്ന കെട്ടിയവൻ നശിപ്പിക്കുന്നത് സുരക്ഷിതത്വ ബോധമാണ് ഇത് മരിച്ചു കിട്ടിയാൽ ഭാര്യ ഭാര്യയോർക്കും വീട് വൃത്തിയായി സൂക്ഷിക്കാത്ത സ്ത്രീ മാറിക്കിട്ടിയാൽ മതി ഭർത്താപാഗ്രഹിക്കും ചില വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം വൃത്തിയില്ലാത്ത പെണ്ണുങ്ങളാണ് കുടുംബനാഥ വീടിൻ്റെ വരാന്തയിൽ കോഴിക്കാഷ്ടം ടൺ കണക്കിന് അട്ടിയിട്ട് വെച്ചിരിക്കുന്നു പെരുകേത് കയറി ചെന്നപ്പം ചുക്കിലി വല തോർണം പോലെ ഞാത്തിയിട്ടിരിക്കുന്നു ഊട്ടുമേശയുടെ പുറത്ത് ബ്ലൗസ് ഊരി കുത്തപ്പനാർ പോലെ പൊക്കി വച്ചിരിക്കുന്നു സോസലിൽ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടി കാലേ നൊരിയ സോക്സ് ആൻഡ് ഒലത്തിയ കറി പോലെ മേശപ്പുറത്തിരിപ്പുണ്ട് കട്ടിലിന് കീഴെ സാരി ചുരുതി തിരികെ പോലെ മടക്കി വെച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ കലണ്ടർ ഒരു നാണമില്ലാത്ത ഭിത്തിയിൽ തൂങ്ങി കിടക്കുന്നു ക്ലോക്ക് നിര്യാതനായിട്ട് ദിവസം വരത് കഴിഞ്ഞു എപ്പോൾ നോക്കിയാലും നാല് പത്തെ നാല് പത്ത് സൂചി മുമ്പോട്ട് പോയിട്ടില്ല ഞാൻ വീട് വ്യഞ്ചരിക്കാൻ വേണ്ടി ചെന്നു ഓരോ മുറി വ്യഞ്ചരിച്ച് വ്യഞ്ചരിച്ച് വെള്ളം തളിച്ചു പോകുമ്പോൾ കീറ തുണി പീറത്തുണി കൈക്കില തുണി കരിക്കല തുണി പഴം തുണി കട്ടിലേക്കിടക്കുക അച്ചങ്കേണ്ട മോശമാണല്ലോ എന്ന് കണ്ട് കുടുംബനാഥം റോക്കറ്റ് പോലെ ഓടിയിട്ട് ബെഡ്ഷീറ്റിട്ട് മൂടിമൂടി പോവുക എനിക്ക് പൊക്കി പൊക്കി വെള്ളം തെളിക്കാൻ പറ്റൂ അവസാനത്തെ മുറിച്ച് നോക്കുമ്പം എല്ലാം കൂടെ കൂമ്പാരം കൂട്ടി കുതിരപ്പുറം പോലെ ഇങ്ങനെ ഇരുപത് ഞാൻ ചോദിച്ചു ഇതന്നാപങ്ങളെ മോട്ടോർ സൈക്കിളിൻ്റെ കട്ടിലേക്ക് എത്തി മൂടി വെച്ചതാണോ വൃത്തിയും മേലയില്ലാത്ത പെണ്ണുങ്ങൾ ചില ആണുങ്ങളുമുണ്ട് ചില കുടുംബനാഥന്മാർ എഴുന്നേറ്റ് വന്ന കട്ടിൽ കണ്ടാൽ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ പോലെ ലുങ്കിപറിച്ച് കാൽക്കലും പുതവരുടെ തലക്കിലും വെച്ചിട്ടുണ്ട് ചിട്ടയും വൃത്തിയില്ല ഇതെല്ലാം ഉണ്ട് സുരക്ഷിതത്വം പരിശുദ്ധനായ പൗരോസ് പറയുക പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവരിമേൽ രണ്ടല്ലോ ഒന്നാകുന്നു ഇതൊരു മഹാ രഹസ്യമാണ് ഒരു പള്ളിയിൽ കപ്പിയാര് ഈ ഭാഗം വായിച്ചു അല്പം സ്പീഡ് കൂടി പോയി അവൻ വായിച്ചതിങ്ങനെയാണ് ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവരിമേൽ രണ്ടല്ലോ ഒന്നാകുന്നു ഇതൊരു മഹാ രസമാകുന്നു രഹസ്യത്തിന്റെ ഹാവ് വിട്ടുപോയി രഹസ്യവുമാണ് മഹാരസവുമാണ് കെട്ടിച്ചു വിടുമ്പം കരഞ്ഞോണ്ട് പോകുന്ന പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൂട്ടിൽ അടച്ചിട്ട് വലിയനെ പോലെ തിരിച്ചു പോയാൽ മതി കാരണം സുരക്ഷിതത്വം അവിടെ അനുഭവിച്ചു സുരക്ഷിതത്വം ഇപ്പൊ സുരക്ഷിതത്വ ബോധത്തിന്റെ ദാമ്പത്യം കുടുംബജീവിതത്തില് വീണ്ടും സമാധാനത്തിൻ്റെ ദാമ്പത്യം കുടുംബത്തിൽ സമാധാനം വേണം എന്താണ് സമാധാനം ഭർത്താവിൻ്റെ വീട്ടിൽ ആരോടും ഭാര്യ പെണക്കത്തിൽ ആയിരിക്കരുത് ഭാര്യ വീട്ടിൽ ആരോടും ഭർത്താവ് പെണക്കത്തിൽ ആയിരിക്കരുത് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ അവളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഭർത്താവ് സ്നേഹിക്കണം ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ അവനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഭാര്യ സ്നേഹിക്കണം ഭർത്താവിൻ്റെ വീട്ടിൽ ആരോടെങ്കിലും ഭാര്യ മിണ്ടാതിരുന്നാൽ ഭർത്താവിൻ്റെ സമാധാനം തകരുന്നു ഭാര്യ വീട്ടിൽ ആരോടെങ്കിലും സംസാരിക്കാതിരുന്നാൽ ഭാര്യയുടെ സമാധാനം തകരുന്നു കുടുംബത്തിൽ സമാധാനം വേണം സമാധാന അന്തരീക്ഷം വേണം പണ്ട് അമ്മായിമ്മ മരുമകൾ ബഹളങ്ങളായിരുന്നു സമാധാനം തകർക്കുക അമ്മായിയമ്മ മരുമകൾ ബഹളങ്ങൾ ചില അമ്മായിയമ്മമാർക്ക് കെട്ടിവന്ന മകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചില മരുമകൾക്ക് മാർക്ക് ഭർത്താപിൻ്റെ അമ്മയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചില ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ കണ്ടുണ്ടായിരുന്നു അവർ രാത്രി പതിനൊന്നാകുമ്പം കല്യാണം കഴിഞ്ഞ് ആറാം മാസം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ചെവിയിൽ ചെന്ന് തവള കാറും നമ്മൾ പടിഞ്ഞാറേക്കോട് ഒളരി ഈ പ്രദേശത്തുള്ളവരൊക്കെ പുതുമഴ പെയ്യുമ്പം തവള കാറിനത് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് തവള കാരുക മേക്രോ കാറുക മേക്രോ മേക്രോ മാക്രോക്രോ ഇങ്ങനെയാണ് കാറുക ചില പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് ആറാം മാസം രാത്രി പതിനൊന്നിന് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് അവൻ ചെവി ചെന്ന തവള കാറും എങ്ങനെയാണ് കാറുക മേക്രോ മാക്രോക്രോ ചേട്ടാ വേറെ പാം ഇപ്പം പാം മാറിപ്പാം ഉടനെ പാം വേറെ പാം മാക്രോ മാക്രോക്രോ ഭയങ്കര കാരണ ഇന്ന് അമ്മായിമ്മ മരുമകൾ ബഹളം ഇടില്ല കാരണം മരുമകൾ അബുദാബിയിലും അമ്മായിയമ്മ ആണെങ്കിൽ എങ്ങനെ ബഹളം വെക്കാൻ പറ്റും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് ബഹളങ്ങൾ മുഴുവൻ ഒരു പെൺകുട്ടി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ ഇഷ്ടപ്പെട്ട അടിപൊളി ഗാനങ്ങൾ ശ്രോതാക്കൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞ് മേശപ്പുറത്തെ ടെലിഫോൺ അടിച്ചു പെൺകുട്ടി ഫോൺ എടുത്തു ഹലോ ഹലോ ആരാണിത് ഉഷ എവിടുന്നാണ് ഉഷ ആൻറ്റി അബുതാബി എന്നാണ്ട് വിശേഷം തൃശ്ശൂരിലെ എൻ്റെ അമ്മായിയമ്മയുടെ എഴുപത്തിനാലാം ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയ സോതാക്കളെ തൃശ്ശൂരിലെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി അബുതാബിലെ ഉഷ ആൻറ്റി ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഏത് പാട്ടാണ് എനിക്ക് വെക്കേണ്ടത് രാക്ഷസി രാക്ഷസിന്നാണ് വെക്കേണ്ട പാട്ട് സമാധാനം നമുക്ക് എങ്ങനെയും തകർക്കാം എവിടെയും തകർക്കാം കേരള പോലീസിലെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടയാൾ എൻ്റെ വലിയ സ്നേഹിതൻ അദ്ദേഹം പറഞ്ഞു ജോസഫ് വച്ചാ അച്ഛൻ എന്തൊരു ഭാഗ്യവാന് അച്ഛനെ പ്രസംഗിച്ച് ഇങ്ങനെ നടന്നാൽ മതി എൻ്റെ അവസ്ഥയെ ഓർത്തി രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെ സകല കീഴുദ്യോഗസ്ഥന്മാരും എനിക്ക് സല്യൂട്ട് അടിക്കും വൈകിട്ട് അഞ്ച് കഴിഞ്ഞാൽ തലയും കുത്തി കാലും പുകി തൊപ്പി ഊരി എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഞാൻ സല്യൂട്ട് കൊടുക്കണം വലത്തുകാലേൽ അമ്മ എടത്തുകാലിൽ ഭാര്യ കാല് കീറിയെന്ന് കേട്ടാൽ അച്ഛൻ കാണാൻ വന്നേക്കണം കഴിഞ്ഞ മാസം ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നപ്പം അമ്മ മുഖം പ്രതിച്ചു നിൽക്കുന്നു ഞാൻ ചോദിച്ചു എന്നാ പറ്റിയമ്മേ എന്നാ പറ്റാനാടാ കള്ളന്മാർക്കെട്ടും തെമ്മാടിക്കിട്ടും പെരുക്കുന്ന ഇരുമ്പ് പോലെ തഴമ്പൊള്ള നിന്റെ കൈ കൊണ്ട് നിന്റെ ഭാര്യയ്ക്കിട്ടും ഇടയ്ക്കൊന്ന് കൊടുക്കണം എടാ കാച്ചിയെണ്ണ കോടമ്പ് ഗുളിക തുണി അലക്കും മരുന്ന് ഇതിലൊന്നിലും നിന്റെ അവൾക്ക് ഒരു ശ്രദ്ധയില്ല ഞാൻ പറഞ്ഞ അമ്മ ഇന്ന് തന്നെ അവൾക്കിട്ട് കൊടുത്തിട്ട് കാര്യം അമ്മ കേട്ടോളാൻ പറഞ്ഞു ഞാൻ കിടക്കുന്ന മുറി കയറി വാതിൽ ചാരി ഡോർക്കട്ടനും വലിച്ചിട്ടു അമ്മ സാരി പൊക്കി കുത്തി എളിക്ക് കയ്യും കൊടുത്ത് ചെവിയും കുർപ്പിച്ചിരുന്നു ഞാൻ മുറി കയറി ഭാര്യയ്ക്ക് കാണാവുന്ന വിധത്തിൽ അമ്മയ്ക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ ചോദിച്ചു മംഗളം മനോരമ കൈപ്പിടിച്ചിട്ട് മെത്തക്കിട്ട് കുത്തിക്കോട് ചോദിച്ചു എൻ്റെ അമ്മയ്ക്ക് എണ്ണ ഗുളിക മരുന്ന് കുഴമ്പ് കൊടുക്കാവടി 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 അവൾ പറഞ്ഞു തല്ലല ചേട്ടാ കൊല്ലല ചേട്ടാ കൊടുക്കാതെ ചേട്ടാ പിന്നെ അമ്മ പറഞ്ഞ മോനെ ഒരു ചെറിയ മാറ്റം കാണുന്നുണ്ട് ഇതുപോലെ ഇടയ്ക്ക് നീ ഒന്ന് കൊടുത്താൽ മതി ഒരു മാസം ഒരു കുഴപ്പവും ഇല്ല കഴിഞ്ഞ ശനിയാഴ്ച ഓഫീസിന് വീട്ടിൽ വന്നപ്പം അമ്മ വീണ്ടും വീർപ്പിച്ച മുഖവായിട്ട് ഞാൻ ചോദിച്ച എന്നാ പറ്റിയ അമ്മ കഴിഞ്ഞ അരിയുടെ ചൂട് അവൾ മറന്നാ തോന്നുന്നത് ഇന്ന് അവൾ പത്ത് അയല മേടിച്ചിട്ട് ഒരു അയലയുടെ വാല് എനിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അമ്മയ്ക്ക് അയലത്തിലെ കൂട്ടാളെ ഭാഗ്യം പോലും ഇല്ലാതെ പോയല്ലോ നിന്നേ പറ്റിയതും പട്ടി പറ്റിയതും ഒരുപോലെന്നാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞ അമ്മ ഇന്ന് അന്ത്യം അമ്മ കേട്ടോളാം പറഞ്ഞു അമ്മ സാരി ചരിച്ചു കുത്തി എനിക്ക് കയ്യും കൊടുത്ത് നിന്നു ഞാൻ കിടക്കുന്ന മുറി കയറി വാതിൽ ചാരിയിടൂ വിരിയും വലിച്ചിടൂ ഭാര്യയ്ക്ക് കാണാവുന്ന വിധത്തിൽ അമ്മയ്ക്ക് കേൾക്കാവുന്ന സ്ഥലത്തിൽ കിടക്കുന്ന മെത്ത കൊടലുപോലെ നാട്ടി നിർത്തിയിട്ട് മുറിക്കകം അടിച്ചു വാരുന്ന പുല്ലിൻ്റെ ചൂലെടുത്തിട്ട് മെത്തയ്ക്കിട്ട് കുത്തിക്കോട്ട് ഞാൻ ചോദിച്ചു എൻ്റെ അമ്മയ്ക്ക് അയല കൊടുക്കാവോടി 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 അവൾ പറഞ്ഞു തല്ലല്ല ചേട്ടാ കൊല്ലല്ല ചേട്ടാ കൊടുക്കാവ ചേട്ടാ അമ്മ ഓർത്തു കഴിഞ്ഞ മാസത്തെ അടിയോ കാണാൻ പറ്റിയില്ല ഈ മാസം എങ്കിലും ഇതെങ്ങനെയാണെന്ന് കാണാമെന്ന് കരുതി അമ്മ വാതന്റെ വിരി മാറ്റുമ്പം മെത്തക്കിട്ട് കുത്തുക അമ്മയ്ക്ക് അയല കൊടുക്കാവൂടി കൊടുക്കാവൂടി കൊടുക്കാമോടി എന്തിനാണ് ആ മെത്തക്കിട്ട് കുത്തട ആ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ് അമ്മ ബ്ലൗസും കിരീട വരവ് വലതു കാലിൽ അമ്മ ഇടത് കാലയിൽ ഭാര്യ കാലിൽ കീറിയെന്ന് കേട്ടാൽ അച്ഛൻ കാണാൻ വരണം കുടുംബത്തിൽ സമാധാനം വേണം സമാധാനത്തിൻ്റെ ദാമ്പത്യം ഒന്ന് സ്നേഹത്തിൻ്റെ രണ്ട് കരുണയുടെ മൂന്ന് വിശ്വസതയുടെ മിത്യത്തിൻ്റെ അഞ്ച് സംതൃപ്തിയുടെ ആറ് സ്വാതന്ത്ര്യത്തിൻ്റെത് ഏഴ് സമാധാനത്തിൻ്റെത് എട്ട് സുരക്ഷിത ബോധത്തിൻ്റേത് ഒൻപത് സമർപ്പണത്തിന്റെ ദാമ്പത്യം കുടുംബത്തിൽ സമർപ്പണം വേണം മൂന്ന് സമർപ്പണങ്ങൾ ദമ്പതിമാരുടെ ഇടയിൽ വേണം മൂന്ന് സമർപ്പണങ്ങൾ ഒന്ന് ശാരീരിക സമർപ്പണം ശാരീരിക സമർപ്പണം എന്താണ് ശാരീരിക സമർപ്പണം ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം ഒരു സ്ത്രീ സ്വന്തം ശരീരം ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം വിട്ടുകൊടുക്കണം ചില സ്ത്രീകൾക്ക് വിവാഹത്തിൻ്റെ കൗതാശിക തലം അറിയില്ല അവർ പറയും എൻ്റെ മനുഷ്യ എനിക്ക് അറുപത്തി അഞ്ചായി ഇങ്ങേർക്ക് അറുപത്തി എട്ടു ആയി ഇനി പിള്ളകളിയും കളിതമാശയൊന്നും വേണ്ട കരണ്ട് പോയ മോർച്ചറിയിലെ പ്രേതം പോലെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി അത് വിവരക്കേടാണ് വയസ്സ് എത്രയായാലും പിള്ളകളി വേണം കെട്ടിപ്പിടിക്കണം തോളെ ഞാലണം മടിക്കരി ഇരിക്കണം കുത്തിയിട്ടു പോകണം ഞോണ്ടിയിട്ട് പോകണം നേരെ നിൽക്കാൻ പറ്റിയത് കിടന്ന് ഉരുണ്ടോണ്ടാണെങ്കിലും മന്തിപ്പറിച്ചിട്ട് പോകണം ഇതാണ് ദാമ്പത്യ ജീവിതം ആണുങ്ങൾ ഒരിക്കലും സ്വന്തം ഭാര്യയെ ബ്ലൂഫിലിം കാണാൻ നിർബന്ധിക്കരുത് ഭാര്യയ്ക്ക് അറപ്പുള്ള ശാരീരിക ബന്ധങ്ങൾക്ക് നിർബന്ധിക്കരുത് ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞു പള്ളിക്ക് മൂന്ന് ഭാഗങ്ങൾ ഒന്നേ ദേവാലയം രണ്ടേ മധുബഹ മൂന്നേ അൾത്താര അരിയിൽ കുർബാന ഇതുപോലെ വീടിന് മൂന്ന് ഭാഗങ്ങൾ ഒന്ന് വീട് എന്ന ദേവാലയം രണ്ട് ദമ്പതിമാർ കിടക്കുന്ന മുറി എന്ന മധുബഹ മൂന്ന് കിടക്കുന്ന കട്ടിൽ എന്ന അൾത്താര ഉള്ളിൽ കള്ളമില്ലാത്ത ദമ്പതികൾ ശരീരം സന്തോഷത്തോടെ പങ്കുവെക്കുമ്പോൾ അവർ കുർബാന അർപ്പിക്കുന്ന പോലെ വിശുദ്ധമായി ദൗത്യത്തിൽ ഏർപ്പെടുന്നു ഒന്നുകൂടെ ആവർത്തിച്ച് പഠിപ്പിച്ചു ദേവാലയം മധുബഹ അൾതാര അൾതാരേ കുർബാന വീട് ദേവാലയം ദമ്പതി കിടക്കുന്ന മുറി മധുബ കിടക്കുന്ന കടൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ആർക്കെങ്കിലും സംശയമുണ്ടോ ഇപ്പം ചോദിച്ചോണം പിന്നെ ഒന്നും ചോദിക്കരുത് ഒരു പ്രായമുള്ള ചേട്ടൻ പറഞ്ഞു ജോസഫ് അച്ചോ ഒരു സംശയം എന്താ സംശയം അച്ഛ കുടുംബത്തിൻ്റെ അൾത്താരിയിൽ സമൂഹബലി അനുവദിച്ചിട്ടുള്ളോ ഇല്ലയോ ന്യായമായ സംശയം ശാരീരിക സമർപ്പണം രണ്ട് സാമ്പത്തിക സമർപ്പണം എന്താ സാമ്പത്തിക സമർപ്പണം സാമ്പത്തിക സമർപ്പണം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടാനോ കൊടുക്കാനോ ഉണ്ടോ അത് ഭർത്താവ് ഭാര്യയെ അറിയിച്ചിരിക്കണം സ്വന്തമായ കാശിടപാടും പണമിടപാടും ഭർത്താവ് നടത്തരുത് ചില ആണുങ്ങൾ പല ബിസിനസ്സും നടത്തും രാജകുമാരനെ പോലെ വണ്ടി അപകടത്തിൽ മരിച്ചപ്പോൾ അറ്റാക്കായി മരിച്ചപ്പോൾ അറിയുക പലരുടെയും തിരിച്ച് മറിച്ച് മേടിച്ചതാണ് ഭാര്യയും മക്കളും അനാഥരായ പല കുടുംബങ്ങൾ അച്ഛനറിയാം അവിടെയാണ് പറയുക കുടുംബത്തിൽ സാമ്പത്തിക സ്ഥിതി ഭാര്യയെ അറിയിച്ചിരിക്കണം വീട് നോക്കുന്ന ഭർത്താവാണോ അവനെ ഒളിക്കുന്ന നൂറ് രൂപ പോലും ഒരു സ്ത്രീ കരുതരുത് ഭർത്താവിനെ ഒളിക്കുന്ന കാശിടപാട് ഭാര്യയ്ക്ക് പാടില്ല വീട് നോക്കാത്തവനും കുടിച്ച് നശിപ്പിക്കുന്നവനുമാണോ അവൻ പൂസായി കിടക്കുമ്പോൾ എന്തെല്ലാം എടുത്തു മാറ്റാവോ അത് ഇന്ന് രാത്രി മുതൽ എടുത്തു മാറ്റിക്കണം അതും ദൈവം അനുവദിക്കുന്നു അല്ലെങ്കിൽ കുടുംബം തകർന്നു പോകും ചില പെണ്ണുങ്ങളിലൊക്കെ കാശുണ്ട് അറിയിക്കുകയല്ല കെട്ടിയെന്ന് ചോദിക്കടി ഒരു ആയിരം രൂപ എടുക്കാൻ എൻ്റെ മനുഷ്യ എന്തേലും എവിടെന്നാണ് കാശിരിക്കുന്നത് ഒരഞ്ഞൂറ് പോ മനുഷ്യ എവിടെ അഞ്ഞൂറ് ഇങ്ങനെ പറഞ്ഞ പെണ്ണുങ്ങളും മറ്റും തനി നിറം കണ്ടത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതി ആയിരുന്നു നരേന്ദ്ര മോഡിക്ക് നമോ വകം അന്നാണ് അഞ്ഞൂറുമായിരം നിരോധിച്ചത് അന്ന് പെണ്ണുങ്ങൾ ഓട്ടം കാണും വാൽ തീപിടിച്ച കുരങ്ങിൻ്റെ കൂട്ട് ഇത് മാറ്റിയെടുക്കണ്ടേ ഭർത്താവ് അറിയാത്ത പണം ഭാര്യയിലരുത് ഭാര്യ അറിയാത്ത കാശിടപാട് ഭർത്താവരുത് സാമ്പത്തിക സമർപ്പണം മൂന്ന് ആത്മീയ സമർപ്പണം എന്താ ആത്മീയ സമർപ്പണം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പള്ളിയിൽ പോകുന്നു ഒരുമിച്ച് കൊന്ത് ചെല്ലുന്നു ഒരുമിച്ച് വചനം വായിക്കുന്നു ആത്മീയ സമർപ്പണമുള്ള ഒരു കുടുംബം ഒരു സ്ത്രീയുടെ അവകാശമാണ് കഴുത്തിൽ താലുകെട്ടിയ പുരുഷൻ്റെ കൂടെ ഒരു കുർബാനിക്ക് പോകണം കഴുത്തിൽ താലുകെട്ടിയ പുരുഷൻ്റെ കൂടെ ഒരു ധ്യാനം കൂടണം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം പുരുഷന്മാരോടത്തോളം ഭാര്യ ചില കാര്യം പ്രാർത്ഥനയും കുംഭസാരവും പള്ളിയിൽ പോകും ഇഷ്ടമില്ലെങ്കിലും ഭാര്യയെ പ്രതി മക്കളെ പ്രതി ഒരു ഭർത്താവ് പോയിരിക്കണം അല്ലെ കല്യാണം കഴിക്കരുത് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി ഒരുമിച്ച് ജീവിച്ചോ പരസ്പരം ബഹുമാനിക്കണം ആത്മീയ സമർപ്പണം ഈ ഭാഗം അവസാനിപ്പിക്കാം പത്ത് പ്രാർത്ഥിക്കുന്ന ദാമ്പത്യം പ്രാർത്ഥനയുടെ ദാമ്പത്യം പ്രാർത്ഥിക്കുന്ന ദാമ്പത്യം ഒരുമിച്ച് പ്രാർത്ഥിക്കണം കുടുംബത്തിൽ പണ്ട് നമ്മുടെ അമ്മമാരും അപ്പച്ചന്മാരും നമ്മളെ പഠിപ്പിച്ചത് ഒരു പ്രാർത്ഥന പാരമ്പര്യമാണ് ഇന്നും മങ്ങിപ്പോകുന്നു മറിഞ്ഞു പോകുന്നതും ഈ പ്രാർത്ഥനയാണ് ചില കുടുംബങ്ങളിൽ സീരിയൽ പ്രമമാണ് അങ്ങേയറ്റം സീരിയൽ പ്രമമുള്ള കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് ഒരമ്മചിക്ക് വയസ്സ് എൺപത്തി അഞ്ച് അൽഷിമേഷ് ബാജി മറവിയ മൂന്ന് വെമ്മകൾ കാണാൻ വന്നു മൂത്തോളി ചോദിച്ചു അമ്മേ ഞങ്ങളെ അറിയുവോ പിന്നെ അറിയ ഞാൻ ഇത്ര പൊട്ടിയാണ് ആരാ ഞാൻ ഇത് കറുത്തമ്പുത്തിനകത്തെ നന്ദിനിയാണെന്നാണ് തോന്നുന്നത് കാരണം സീരിയൽ കണ്ടുകൊണ്ട് അമ്മയുടെ മനസ്സെങ്ങനാണ് ഞാൻ കുറേ നാൾ മുമ്പ് ഒരു മനുഷ്യനെ ഫോൺ വിളിച്ച് അയാൾ പറഞ്ഞു അച്ഛ തിരിച്ച് വിളിച്ചോളാം ഞാനും ഭാര്യയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനോടത്ത് വലിയ കാര്യത്തിൽ കാണുക പിന്നെ മനസ്സിലായത് ഒരു സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം അതും കണ്ടുകൊണ്ടിരിക്കുന്നു കുടുംബം ഒരു ഭർത്താവ് എൻ്റെ അച്ഛു എൻ്റെ ഭാര്യ ടി കാണാൻ വരുന്നത് വടക്കൻ വീരകാഥലെ പോലെ തിരക്കി ടൗല് കയറ്റി വിടുത്ത് സോപ്പ് പതച്ച് ദേഹം നനച്ച് ഒറ്റ വരവാ അതെന്താ പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ ഇത്ര സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചില പെണ്ണുങ്ങൾ വൈഡ് അഞ്ചരിയാകുമ്പോൾ കുളിച്ച് തോർത്തി നല്ല ഡ്രസ്സ് ധരിച്ച് കാച്ചിക്കാവഴുങ്ങിയതുപോലെ മുടി പൊക്കി കയറ്റി ഇതിനകത്ത് ഞണ്ട് തേള് പഴുതാര ആമ കുടക്കമ്പി ഇരുമ്പ് കമ്പി ആപ്പ് പൂള് ഇതും കുത്തിക്കയറ്റി നെഞ്ചിനുറുകെ ഒരു തിരക്കി ടൗലി വിടുക ഒറ്റ ഇരുപ്പാണ് കാരണം ആറു മണി മുതൽ ഒരുപാട് കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത് ഏഷ്യാന് കണ്ണുനീര് കൈലി കണ്ണുനീര് സൂര്യ കണ്ണുനീര് അഞ്ചിൽ വേദവാടം പഠിക്കുന്ന കുട്ടിയോട് ഞാൻ ചോദിച്ചു മക്കളെ നിങ്ങളുടെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന എങ്ങനെയാണ് അവൻ പറഞ്ഞു ഞങ്ങൾ കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അതെങ്ങനെയാണ് കൊന്ത ചെല്ലുന്നത് ഞങ്ങൾ കൊന്ത കൊന്തചെല്ലുന്നത് രഹസ്യം പരസ്യം പരസ്യം രഹസ്യം രഹസ്യം പരസ്യം പരസ്യം രഹസ്യം അതെന്താ ടി വി പരസ്യം വരുമ്പം കൊന്തയുടെ രഹസ്യം പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലും പിന്നെ സീരിയൽ കാണും അടുത്ത പരസ്യത്തിന് പിന്നതേ രഹസ്യം രഹസ്യം പരസ്യം പരസ്യം രഹസ്യം ഞങ്ങൾ അങ്ങനെ ചെല്ലുക അമ്മച്ചി അയലോക്കത്തെ കുഞ്ഞുങ്ങൾക്കല്ല ലഡു വിതരണം ചെയ്തു ചോദിച്ചു വിവാഹ വാർഷികമാണോ അല്ല ആരും ജന്മദിനമാണോ അല്ല പിന്നെ എന്താ ലഡു സീരിയലിൽ ഒന്നര വർഷമായി ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു അതിൻ്റെ സന്തോഷമാണ് ആന്റിയുടെ ലുഡു നാട്ടുകാർക്ക് മുഴുവൻ ഒരു പ്രാർത്ഥനാന്തരീക്ഷം കുടുംബത്തിൽ വരിക അത് കളയാതെ സൂക്ഷിക്കുക അങ്ങനെ ഭൂമിയിൽ സ്വർഗം പണിയാൻ ദൈവം വിളിക്കുന്നു ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എന്നോടൊപ്പം ഏറ്റുചെല്ലുക കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ കാനായിൽ കാനായിൽ കല്യാണ സദ്യയിൽ പച്ചവെള്ളത്തെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവപുത്ര ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോയുപോയ ചൈതന്യം തിരിച്ചു തരണമേ തിരിച്ചു തരണമേരണമേ സ്നേഹത്തിന്റെയും കരുണയുടെയും വിശ്വസതയുടെയും സാമീപ്യത്തിന്റെയും സംതൃപ്തിയുടെയും സമർപ്പണത്തിന്റെയും സുരക്ഷിതത്തിന്റെയും സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അബ്രഹാമിന്റെ ഭവനം പോലെ വിശ്വാസത്തിൽ ജോബിന്റെ ഭവനം പോലെ സമൃദ്ധിയിൽ തിരികുടുംബം പോലെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുടുംബത്തെയും

ഒന്നും രണ്ടും തിരുവചനങ്ങൾ എപ്രായർ പതിനൊന്ന് ഒന്നും രണ്ടും തിരുവചനങ്ങൾ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവീകന്മാർ അംഗീകാരത്തിന് അർഹരായി തീർന്നു നമുക്കിരിക്കാം രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ കാണുന്ന ലോകവും കാണാത്ത ലോകവും കാണുന്ന ലോകത്തിൻ്റെ സയൻസാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കാണാത്ത ലോകത്തിൻ്റെ സയൻസാണ് വിശ്വാസം രണ്ട് ലോകങ്ങളിൽ ജീവിക്കും കാണുന്ന ലോകവും കാണാത്ത ലോകവും നിങ്ങളിപ്പോൾ കാണുന്നത് ജോസഫ് തമ്പരിക്കൽ എന്ന് പറയുന്ന അച്ഛൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു ഞാൻ കാണുന്നത് അനേകർ ഒന്നാന്തരം കസേരകളിൽ ചാരി ഇരിക്കുന്നു പക്ഷെ കാണാത്ത എന്തെല്ലാം കാര്യമാണ് ഇവിടെ നടക്കുക ഇവിടെ ഈ സ്റ്റേജിൽ സൂക്ഷിച്ചു നോക്കിയാൽ എൻ്റെ വലതുവശത്ത് മമ്മൂട്ടി മോഹൻലാൽ ജയറാം പൃഥ്വിരാജ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നു കാണുന്നില്ല കാണാത്തത് ഏഷ്യാനെറ്റ് സ്റ്റാർ മൂവീസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ആ ടി വി വെച്ചോ നമുക്ക് അവരെല്ലാം കാണാം കാണുന്നില്ലേലും അവരുടെ തരംഗം ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട് ടി വി ഉണ്ടോ എല്ലാവരെയും കാണും എൻ്റെ ഇടതു വച്ചത് ജൂനിയർ യേശുദാസ് ജയചന്ദ്രൻ ചിത്ര പാടിക്കൊണ്ടിരിക്കുന്നു കേൾക്കാത്തത് റേഡിയോ മാങ്കോ ട്യൂൺ ചെയ്യാത്തത് കൊണ്ടാണ് റേഡിയോ ഉണ്ടോ പാട്ട് കേൾക്കാം ടി വി ഉണ്ടോ സിനിമ കാണാം ടി വി ഇല്ലാത്തത് കൊണ്ട് ആ തരംഗങ്ങൾ കാണുന്നില്ല റേഡിയോ ഇല്ലാത്തത് കൊണ്ട് ഈ തരംഗങ്ങൾ കേൾക്കുന്നില്ല പക്ഷെ ഉണ്ട് അങ്ങനെയെങ്കിൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നടുവിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ഈ വലിയ ഹോളിൽ സന്നിഹിതനാണ് ആ കർത്താവിൻ്റെ തരംഗം ഹൃദയമെന്ന ടി വിയിൽ ഹൃദയമെന്ന റേഡിയോയിൽ അഞ്ച് ദിവസം ബൈബിൾ കൺവെൻഷനോട് നമ്മൾ ആവഹിക്കുകയാണ് കാണാത്തത് ഉണ്ട് നമ്മളിവിടുന്നും പടിഞ്ഞാറക്കുട ജംഗ്ഷനിലേക്ക് അങ്ങോട്ട് നടക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ച് നമ്മൾ മരിക്കാം മരിക്കാത്തതിന് കാരണം ഇവിടെയുള്ള ഇലകൾ മരങ്ങൾ നമ്മൾ കാണാത്ത ഒരു പരിപാടി നടത്തുന്നു ഓരോ നിമിഷവും ഫോട്ടോസിന്തസിസിലൂടെ കാർബൺ ഡയോക്സൈഡിനെ ഇലകൾ ഓക്സിജനാക്കി മാറ്റുന്നു നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്നത് രാവിലെ ഏഴ് മണിക്ക് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നു വൈകിട്ട് അഞ്ച് മണിക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നുമില്ല ഭൂമി സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആ കറക്കം നമ്മൾ കാണാൻ പോയാൽ തല കറങ്ങി താഴെ വീഴും നമ്മളത് കാണുന്നില്ല ആരെയാണ് നമ്മൾ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് മലയാളികൾ വിളിക്കുക അക്ഷയ മംഗല്യ കാരുണ്യ ലോട്ടറി അടിക്കുന്നവരെ തെങ്ങിന്റെ മൂട് കളച്ചപ്പം നിധിയുടെ കുംഭം കിട്ടിയവരെ മണ്ണു മാന്തിയപ്പോൾ സ്വർണക്കേട്ട കിട്ടിയവരെ വിളിക്കും ഭാഗ്യവാൻ ഭാഗ്യവതി പക്ഷെ വിശ്വന ബൈബിൾ ഭാഗ്യപ്പുറി അടിച്ചവരെ അല്ല ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് വിളിക്കുക ഒരു കൂട്ടരെയാണ് ലൂക്ക ഒന്ന് നാൽപ്പത്തി അഞ്ച് മറിയത്തെ വിളിച്ചു കർത്താവ് വരിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന വിശ്വസിച്ചവൾ ഭാഗ്യവതി യോഗ ഞാൻ ഇരുപത്തൊന്നിൽ ഉത്തിതനായ മിശിഹ നമ്മുടെ പിതാവായ മാർ തോമസ് സിഹായോട് പറഞ്ഞു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ആ ഭാഗ്യമാ നമുക്ക് കാണാത്തതിലൊക്കെ നമ്മൾ വിശ്വസിക്കും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു മരണാനന്തരം ആരും കണ്ടേച്ചു വന്നിട്ടില്ല പക്ഷെ ഉണ്ടെന്നറിയാം ൊണ്ടാണ് വീട്ടിലെ പട്ടിക്ക് ശ്വാസം മുടൽ വന്നാൽ പട്ടിയെ നമ്മൾ ആംബുലൻസിലേക്ക് ഏറ്റി മിഷൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്ത് കൃത്രിമ ശ്വാസം കൂടി വരാ ഏതെങ്കിലും മരത്തേലോ പോസ്റ്റേലോ പട്ടിയെ പൂട്ടിയിടും എന്നിട്ട് പറയും പൊന്നു പട്ടി അവിടെ നിന്ന് വലിച്ചു ശത്തോ പട്ടി അതേ സമയം എൺപത് വയസ്സുള്ള വല്യപ്പനെ ശ്വാസം മുടലും അണുപ്പും കിടപ്പും വന്നാൽ ജലലും ബാധലും തുറന്നിട്ട് വല്യപ്പനെ കട്ടിലേക്കെടുത്തിട്ട് നമ്മൾ ആരെങ്കിലും പറയൂ പൊന്ന് വലിയപ്പ അവിടെ കിടന്നു വലിയപ്പ എന്നും പറഞ്ഞ് ഇട്ടിട്ട് പോവുകയല്ല നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും നമ്മക്കുറപ്പാ ആരെപ്പൊക്കമില്ലാത്ത അപ്പനിലമ്മയിൽ ആകാശമുടി വരുന്ന ആത്മാവുണ്ട് നമ്മളെല്ലാവരും മരിക്കും പക്ഷെ വീണ്ടും ഉയർക്കും ഒരു വിശ്വാസം മെഡിക്കൽ സയൻസ് പറയും ഏഴാം വർഷം ഏഴാം വർഷം ജീവകോശങ്ങൾ രക്തധമനികൾ നാടി ഞരമ്പുകൾ പുതുക്കി തിഷ്ടിക്കപ്പെടും പാമ്പ് പടം പൊഴിക്കുന്നതുപോലെ ഏഴാം വർഷം ഏഴാം വർഷം ജീവകോശങ്ങളിൽ ഒരു പുനർജന്മം മനസ്സിൽ പത്താം വർഷം പത്താം വർഷം മനസ്സിൽ നമ്മൾ പുതിയ ആളാവും ഓരോ പത്തു വർഷം കൂടുമ്പം നമ്മൾ പുതിയ ആളായിട്ട് മാറും പഴയ ആൾ മരിച്ചു പുതിയ ആൾ ജനിച്ചു അതുകൊണ്ടാണ് തത്വചിന്തകന്മാർ മനുഷ്യൻ്റെ ആയുസിനെ പത്ത് കാലങ്ങളായി മുറിക്കും പത്ത് കാലങ്ങളായി മുറിക്കും അവർ പറയും കുളി ഒന്ന് കളി പത്ത് എന്ത് ഇരുപത് മുറി മുപ്പത് നെറി നാൽപ്പത് വെറി അമ്പത് ചൊറി അറുപത് തെറി എഴുപത് ചിരി എൺപത് കുഴി തൊണ്ണൂറ് പത്ത് കാലങ്ങൾ കുളി ഒന്ന് ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടവും കുളിച്ചുകൊണ്ടിരിക്കുക ഏത് വെള്ളം കിട്ടിയാലും കോരി കുളിക്കുക കലക്കവെള്ളം കഞ്ഞിവെള്ളം കാടിവെള്ളം ഓസിലെ വെള്ളം ഓടയിലെ വെള്ളം ഓലിലെ വെള്ളം എന്ത് കിട്ടിയാലും കോരി കുളിക്കുക വയറെ സോപ്പ് തേച്ച് പതയ്ക്കുക ചില കുഞ്ഞുങ്ങളെ കാണാം ഒരു സാമ്പിൾ സോപ്പ് തീരുന്നത് വരെ വയറിൽ ഇങ്ങനെ പതച്ചുകൊണ്ടിരിക്കും കാരണം ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ വയറെ സോപ്പ് തേക്കുമ്പോഴാണ് ഇന്ത്യയിൽ മൊത്തം പറയാറുണ്ട് ഇന്ത്യയിൽ മൊത്തം സ്വസ്ഥത വേണോ മധ്യപ്രദേശിൽ സമാധാനം വേണം എന്നാണ് പറയുക മുതിർന്ന ആൾക്കാരും ഏറ്റവും ആസ്വദിക്കുന്നത് വയറേ സോപ്പ് തേച്ച് പതിക്കുമ്പോഴാണ് മൂളിപ്പാട്ടുകൾ മസ്തു മസ്ത് ഹേ മുസ്തപ്പ മുസ്തപ്പ മന്മദ ഹാസ ഇവിടെ തിരുമ്മിക്കാൻ കുളി ഒന്ന് കളി പത്ത് പത്ത് വയസ്സായോ കളിക്കാനോട്ടും കുടുകുടു കൊടു കുറ്റിപ്പന്ത് ക്രിക്കറ്റ് കളിയോട് കളി എന്ത് ഇരുപത് ഇരുപത് വയസ്സായോ എന്തിനേയും ചോദ്യം ചെയ്യും എന്നാ പള്ളി എന്നാ ഭട്ടക്കാർ എന്നാ കുമ്പസാരവാ എന്നാ കുർബാനയാ എന്തോ കൂതാശയാ ചില പള്ളികളിൽ ചെല്ലുമ്പോൾ ചെറുപ്പക്കാർ ആമ്പിള്ളാർ പള്ളിയിൽ കയറാതെ പുറത്തുള്ള മതിലേൽ ഇരിക്കും ഞാൻ വഴക്കു പറയും കയറി പോടാ അകത്തോട്ട് ഉടനെ അവര് പറയും എൻ്റെ അച്ഛ പള്ളിയിൽ കയറി ചെന്നാൽ വികാരി അച്ഛൻ്റെ ഉണക്ക കുർബാന ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ജീവിക്കുന്ന കുർബാനകൾ നടന്നു പോകുന്ന കാണാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് ഇരുപത് കുളി ഒന്ന് കളി പത്ത് എന്ത് ഇരുപത് മുറി മുപ്പത് മുപ്പത് വയസ്സായോ വെട്ടൊന്ന് മുറി രണ്ട് ഞാനും എൻ്റെ ഭാര്യയും പറയും ഞാനും എൻ്റെ ഭർത്താവും പറയും ആര് ഞങ്ങളെ ഊട്ടാനും ഉടിപ്പിക്കാനും പഠിപ്പിക്കാനും നോക്കണ്ട മുറി മുപ്പത് നെറി നേരിനെ കുറിച്ചുള്ള അറിവ് നാൽപ്പത് കഴിയുമ്പോഴാണ് നാൽപ്പത് കഴിയുമ്പോൾ ദേഹത്തിന്റെ ഇളക്കം ഒന്ന് കുറയും രക്തത്തിന്റെ തിളപ്പ് ഒന്നായും ഭാര്യ ഭർത്താവിനെ അമക്കും ഭർത്താവ് ഭാര്യയെ ഒതുക്കും മക്കൾ മാതാപിതാക്കളെ ഇരുത്തും ഒരു നേരിനെ കുറിച്ചുള്ള വെള്ളി വിചാരം നാൽപ്പതിൽ വെറി അമ്പത് വെറിവ് വിവരം വെക്കുന്നത് അമ്പത് വയസ്സാകുമ്പോഴാണ് അൻപതിലേർക്കും ദൈവമേ ആയിഷന്റെ പകുതി കഴിഞ്ഞു ഇത്രയും കാലം ഇല്ലല്ലോ ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിച്ചേക്കാം ഒരു വീണ്ടു വിചാരം വെറി അമ്പത് ചൊറി അറുപത് അറുപത് വയസ്സ് കഴിയുമ്പോഴാ കാരണവന്മാര് ഒരു കാര്യമില്ലാതെ മക്കളോടും മക്കളെ മക്കളോടും വെറുതെ ചൊറിഞ്ഞ വർത്താനം പറയാൻ തുടങ്ങുന്നു ചൊറി അറുപത് തെറി എഴുപത് എഴുപതായോ കുട്ടിക്കാലത്ത് പഠിച്ചതും പിന്നെ മറന്നതുമായ കൊച്ചു കൊച്ചു ചീത്ത വാക്കുകൾ നാക്ക് തേടി തേടി വരും കെറി എഴുപത് ചിരി എൺപത് എൺപത് അറിയാം ഇനി നമ്മൾ പറഞ്ഞാൽ ആരും കേൾക്കാൻ പോകുന്നില്ല എല്ലാം കാണുക ചിരിക്കുക പോയി മര്യാദയ്ക്ക് കുത്തിയിരിക്കുക ചിരി എൺപത് കുഴി തൊണ്ണൂറ് തൊണ്ണൂറ് വയസ്സായ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇതനുസരിച്ച് മനുഷ്യൻ്റെ പാട്ടും മാറും പത്ത് വയസ്സ് വരെ കുഞ്ഞുമ നസിൻ കുമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന് ഇരുപതായാലോ അനുരാഗവിലോചിതരായി ഒരമ്പത് കഴിഞ്ഞാലോ ഇന്നലെയുള്ളോ എന്നിവടില്ല എന്നിവ ഇല്ല ഇതാണ് മനുഷ്യൻ്റെ കാലങ്ങൾ കടന്നു പോകുന്ന കാലങ്ങൾ ഓരോ കാലത്തിലും ഓരോരോ ഭാവം ഓരോരോ രീതി ചമുക്ക് ഉറപ്പ് ഇതെല്ലാം കഴിഞ്ഞും ഒരു ജീവിതമുണ്ട് വിശ്വാസം നിങ്ങളും ഞാനും സാധാരണ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാ ഒരു ഡ്രൈവറെ വിശ്വസിച്ചാൽ വണ്ടിക്കകത്ത് കയറിയിരിക്കുക ചിലപ്പോൾ വായിച്ചിട്ടുണ്ട് ഓടിക്കുമ്പോൾ ഡ്രൈവർ അറ്റാക്ക് ആയിട്ട് മരിച്ചുപോയി എങ്കിലും ആ ഡ്രൈവറെ നമ്മൾ വിശ്വസിക്കുന്നു ഡ്രൈവറെ വിശ്വസിച്ചില്ലെങ്കിൽ വണ്ടിക്കകത്തിരുന്നു ഉറങ്ങാൻ പറ്റൂ കുത്തിവെക്കാൻ വരുന്ന നേഴ്സിനെ വിശ്വസിക്കണം എന്നാ ധൈര്യത്തിലാ കിടന്നു കൊടുക്കുക ഇവിടെങ്ങാനും അപ്നോർമലായി മാറി കുപ്പിയെങ്ങാനും പിത്തിയെ കുത്തി പൊട്ടിച്ച് ചില്ലെങ്ങാനും എന്റെ നെഞ്ചത്ത് കുത്തി കയറ്റിയാലോ ചെയ്യേല വിശ്വാസം ഡോക്ടറെ വിശ്വസിക്കും ഞാൻ പറയുന്നത് എന്താ ഡോക്ടറെ എന്നെ ബോധം കെടുത്തിട്ട് ഓപ്പറേഷൻ നടത്തിക്കൂ എന്നാ ധൈര്യത്തിലാ ബോധം കെടുന്നത് ബോധം കെട്ടി കിടക്കുമ്പം ഈ ഡോക്ടറെങ്ങാനും എന്നെ മർമ്മപ്രധാനമായ വല്ല അവയവങ്ങളും ചെത്തിപ്പറിച്ചുകൊണ്ട് പോയാലോ ചെയ്യേല വിശ്വാസം ഡോക്ടർ പറഞ്ഞു തണ്ടല്ലേ കുത്തി വെച്ച് ബോധം കെടുത്തിട്ട് ഓപ്പറേഷൻ രോഗി ചോദിച്ചു ബോധം കെടുതുന്ന ഇഞ്ചക്ഷന് എത്ര രൂപയാ ഡോക്ടർ പറഞ്ഞു എണ്ണൂറ്റി അമ്പത് രൂപ രോഗി പറഞ്ഞു പൊന്ന് ഡോക്ടറെ അമ്പത് രൂപയ്ക്കുള്ള ബോധം പോലും ഇല്ല അത് കെടുത്താനായിട്ട് എണ്ണൂറ്റമ്പത് മേടിക്കുന്നത് എന്തോരന്യായമാണ് ഡോക്ടറെ വിശ്വസിക്കും കാലാവസ്ഥ വിശ്വസിക്കും എത്ര മങ്ങി നിന്നാലും ഒരു മഴ വരും ഒരു വിശ്വാസം കുടുംബജീവിതം വിശ്വാസമല്ലേ അരിശം വരുന്ന ഭർത്താവ് ഭാര്യയോട് പറയുക മുതു പിശാചെ നിന്റെ അടിവയർ നോക്കി ഞാനൊരു ചവിട്ട് വെച്ച് തരും ഭാര്യ ആഹാ താൻ എനിക്കൊരു ചവിട്ടിയാൽ ഞാൻ രാത്രിക്ക് എ രാത്രി കഞ്ഞിക്കകത്ത് പുരടാൻ കലക്കിത്തരും എന്നാലും രാത്രി ഒമ്പത് മണിക്ക് ചൂട് കഞ്ഞി ചെറുപയര ദൂരം മേടിച്ചാൾ കഴിക്കും ഓരോ സ്പൂൺ കഞ്ഞിയും കോരി കോരി കുടിക്കുമ്പോൾ ഇനി ഉണഞ്ഞു നോക്കുമോ ഇവിടെ പുരളാനുണ്ടോ അപ്പുറത്ത് പുരുളാനുണ്ടോ ഇപ്പുറത്ത് പുരളാനുണ്ടോ പറഞ്ഞാലും കലക്കി കൊടുക്കുകയല്ല അവളെ അവന് വിശ്വാസം ഒറ്റ ചവിട്ട് ചവിട്ടു എന്ന് പറഞ്ഞവനെ വട്ടം കെട്ടിപ്പിടിച്ച് പുതപ്പിന് കീഴേ ഇട്ടാ പോലെ ചുരുലി കിടന്ന അവൾ ഉറങ്ങും ഉറങ്ങും ചവിട്ട് കയലെന്ന് അവക്കുറപ്പ് ഒരു വിശ്വാസം അല്പം പച്ചയായിട്ട് പറഞ്ഞാൽ സ്വന്തം അപ്പൻ അപ്പനാരാന്നുള്ളത് പോലും ഒരു വിശ്വാസമല്ലേ അമ്മ പറഞ്ഞു മോളെ മോനെ ഇതാണ് അപ്പൻ ചാച്ചാന്ന് വിളിച്ചു അപ്പാന്ന് വിളിച്ചു ഏതെങ്കിലും മക്കൾ പറഞ്ഞോ അമ്മേ ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് പിടിക്കാം ഇല്ല ജീവിതം മുഴുവൻ വിശ്വാസമാണ് വിമാന യാത്ര എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിശ്വാസമാണ് പ്ലെയിനെ കയറുന്നത് തന്നെ മരിക്കാനുള്ള കേറ്റമാണ് ഈ സാധനം താഴെ ഇറങ്ങോ ഇല്ലയോ എന്ന് ദൈവം നമ്പരാന് മാത്രമേ അറിയാം നമ്മൾ അങ്ങോട്ട് കേറിയിരിക്കുമ്പോളെ എയർ ഹോസ്റ്റസുമാര് നമ്മളെ സീറ്റിൽ മുറുക്കി ബെൽറ്റ് ഇട്ട് കെട്ടി വെക്കും എന്നിട്ടൊരു അനൗൺസ്മെന്റ ഒൻപത് വെളിച്ചം കാണാം അപകടം വന്നാൽ അതിലേ ചാടിക്കണം ഇതിലേ ചാടിക്കണം ചാടാനാണ് പെണ്ണിനകത്ത് കയറേണ്ട കാര്യം വന്നു പിന്നെ പറയും മുപ്പത്തി അയ്യായിരം അടി പൊക്കത്തിലൂടെ വിമാനം പറക്കുമ്പോൾ ശ്വാസം കിട്ടാതെ വന്നാൽ തൂങ്ങിയിറങ്ങുന്ന ഓക്സിജൻ്റെ സഞ്ചി എങ്ങനെ വായി തള്ളിക്കയറ്റണം ഞാനും നോക്കത്തേ ഇല്ല ഇത്രയും പൊക്കത്തിലൂടെ വിമാനം പറക്കവും ഇതെങ്ങാനും തകർന്നാൽ പിന്നെ ഓക്സിജൻ തപ്പാൻ എവിടെ ആ സമയം ഇരിക്കുന്നത് ഒരിക്കൽ പ്ലെയിനെ പോകുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ചേട്ടൻ പറഞ്ഞു ജോസഫ് എന്നോട് ചോദിച്ചു ഇത് അച്ഛൻ്റെ ആദ്യത്തെ യാത്രയല്ലേ കാരണം എൻ്റെ പെരുമാറ്റം ഒട്ടും നോർമൽ അല്ലെന്ന് ചേട്ടനെ കണ്ടപ്പം തോന്നി ഞാൻ പറഞ്ഞു പൊന്ന് ചേട്ടാ വിമാനം താഴെ ഇറങ്ങുകയാണെ പറയാം ഇത് ആദ്യത്തെ യാത്രയാണോ അതോ ഒടുക്കത്തെ യാത്രയാണോ നമ്മൾക്കാർക്കൊന്നും ഉറപ്പല്ല ദൈവം കാത്തോളും ഒരു വിശ്വാസം ഇന്ന് ലോകത്തിലേറ്റവും ശക്തിയുള്ളവർ ദൈവത്തിൽ ബലമായി വിശ്വസിക്കുന്ന ജനതയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ ജനത ശക്തിയുള്ള ജനതയാണ് ഇസ്രായേൽ ജനത ഇസ്രായേൽ ജനത ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ശക്തി നിറഞ്ഞ ഒരു സമൂഹം ഇസ്രായേൽ ഇത്രയും ശക്തിയുള്ള മറ്റൊരു സമൂഹത്തെ കണ്ടെത്താൻ പറ്റിയല്ല ഏറ്റവും വലിയ പത്രം യഹൂദന്റെ പത്രം ന്യൂയോർക്ക് ടൈംസ് ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രജ്ഞർ അവര് അറബ് രാജ്യങ്ങൾ മുഴുവൻ കൂടിയാലും ഇസ്രയേലിനെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല ലോകരക്ഷകനായ മിശിക പിറന്നത് യഹൂദ മതത്തിലാണ് പക്ഷെ അവർക്കൊരു ശാപാണ് അതവര് സ്വയം വരുത്തി വച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് യുവതയാ ഗവർണറായ പീലാത്തോസിന്റെ കോടതിയിൽ ഇന്നത്തെ യഹൂദന്റെ പൂർവികൻ ഒരു വാക്കു പറഞ്ഞു നീതിമാരെ രക്തം ഞങ്ങളുടെ മേലും മക്കളുടെ മേലും വീഴട്ടെ എന്നും മനുഷ്യ ബോംബ് ചാവേർപട മാംസം ചിതറും രൂക്ഷകന്ധമുള്ള ഇസ്രായേൽ മേടിച്ചു വെച്ച ശാപം പക്ഷേ ദൈവം ഇസ്രയേലിനെ പഴയ നിയമത്തിലെ ദൈവം അനുഗ്രഹിച്ചു ആ അനുഗ്രഹം ആരംഭിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരം വർഷം മുമ്പാണ് ലോകചരിത്രത്തിൽ ബി സി ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടം മെസ്സോട്ടോമിയായിലെ ഊർ എന്ന സ്ഥലം മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് നദികളുടെ ഇടയിലുള്ള കര ഒന്ന് യൂപ്രഡീസ് നദി രണ്ട് ടൈഗ്രീസ് നദി അതിന്റെ നടുവിലുള്ള കര ആധുനിക ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ മാറി എൺപത് കാരൻ അബ്രഹാമും എഴുപതുകാരി സാറായും ആടുമാടുകളും അന്യൻ ലൂത്തും ഒക്കെയുണ്ട് കുഞ്ഞിക്കാല് കാണാൻ ബാക്കി ലഭിച്ചിട്ടില്ല ഒരു ദിവസം അബ്രഹാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നദീതടം കാണിച്ചിട്ട് ചോദിച്ചു അബ്രഹാമേ നീ കാണുന്നതെന്താ അബ്രഹാം പറഞ്ഞു കോടാനുകൂടി മണത്തരികളെ ആകാശത്തോ ലക്ഷോപലക്ഷം നക്ഷത്രങ്ങളെ അബ്രഹാമേ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തെ മണത്തരി പോലെ ഒരു വലിയ ജനതയെ നിന്നിൽ നിന്നും നിന്നെ ഉണങ്ങി വരണ്ട ഉദരമുള്ള ഭാര്യ സാറായി നിന്നും ഞാൻ വർദ്ധിപ്പിക്കും അബ്രഹാമിന്റെ കണ്ണു തള്ളിപ്പോയി എൺപതാം വയസ്സിൽ എങ്ങനെ നടക്കും ഭാര്യ സാറ പിൻവശത്തെ ഓലവാതിൽ അമർക്കി അമർക്ക് കുലുക്കി തള്ളിക്കൊണ്ട് കുലുങ്ങി കുലുങ്ങി ചിരിച്ചു എഴുപതാം വയസ്സിൽ നക്ഷത്രം അമ്പിളി അമ്മാവൻ മണത്തരി മണ്ണാങ്കട്ട എങ്ങനെ ഉണ്ടാകാനാ പിറ്റേന്ന് പ്രഭാതത്തിൽ അബ്രഹാമിനെ കൈക്ക് പിടിച്ചു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ സാറ ചോദിച്ചു എന്റെ മനുഷ്യ നക്ഷത്രം എവിടെ പോയി മണത്തരി ഒന്നും കാണുന്നില്ലല്ലോ വേലക്കാരി പെണ്ണിനെ പ്രാപിച്ചുകൂടെ ബുദ്ധി പ്രവർത്തിച്ചു അബ്രഹാം ദാസിയായ ആകാറിനെ പ്രാപിച്ചു ഒരാൺകുഞ്ഞ് ജനിച്ചു അപ്രാകും വേറെ പെണ്ണിന്റെ പുറകെ പോയെന്നല്ല അർത്ഥം അന്നത്തെ നിയമപ്രകാരം സ്വന്തം ഭാര്യയിൽ മുതലാളിക്ക് മക്കളുണ്ടായില്ലെങ്കിൽ വേലക്കാരിയിൽ നിന്നും മക്കളെ ജനിപ്പിക്കാം അനുവദിക്കപ്പെട്ട നിയമമാ കൂലിക്കാരി പറ്റിയല്ല വേലക്കാരിന്ന് കൂലിക്കാരി രാവിലെ എട്ടരയ്ക്ക് വന്നിട്ട് വൈകിട്ട് അഞ്ചരക്ക് വീട്ടിൽ പോകുന്നവൾ കൂലിക്കാരി വീട്ടിൽ നിന്നു പണിയുന്നവൾ വേലക്കാരി ഇപ്പൊ വേലക്കാരി ഹാകാറിൽ ഒരു മോൻ ജനിച്ചു ഇസ്മായേൽ ഇസ്മയൽ വളർന്നു വന്നു ദൈവകൽപ്പന ഇസ്മയലിനെ ഉപേക്ഷിച്ചിട്ട് വൃദ്ധയായ ഭാര്യ സാറാടെ കൈക്ക് പിടിച്ചു പോകണം യാത്ര പുറപ്പെട്ടു അപ്രകാമിന് നൂറ് സാറാക്ക് തൊണ്ണൂറും കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു അവർ അവന് പേരിട്ടു ഇസഹാക്ക് ഇസഹാഖ് എന്ന വാക്കിന്റെ അർത്ഥം അവൻ ചിരിക്കുന്നു ചിരിപ്പിക്കുന്നു തന്നെയുമല്ല പല്ലില്ലാത്ത മോണ കാട്ടി അവൻ ചിരിച്ചപ്പോൾ അതേ ഷെയ്പ്പുള്ള മോണ കാട്ടി ഇവരും തിരിച്ചു അങ്ങനെ ശരിയുള്ള ധാത്തിരി പൂത്തിരി മത്താപ്പ് കത്തുമ്പം ദൈവത്തിൻ്റെ കൽപ്പന ഈ മകനെ മോറിയാമലിയിൽ ബലിയർപ്പിക്കണം ബലി വീടും ഒരുക്കുന്നു കത്തി എടുക്കുന്നു ആട് കരയുന്നു ഇത് തന്നെ നമുക്ക് ഇനിയും ദിവസങ്ങൾ പറയാൻ പറ്റും നിൽക്കട്ടെ പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പായും ബരണ്ടിന് പതിനാറാമൻ മാർപ്പാപ്പയായിരുന്നു നമ്മുടെ മുൻ പോപ്പ് വിശ്വാസ വർഷം ആരംഭിച്ചപ്പോൾ പറഞ്ഞു അബ്രഹാമിനെ വെച്ചോണ്ട് വേണം സഭയുടെ മക്കൾ വിശ്വാസത്തെ ധ്യാനിക്കാൻ ഫ്രാൻസിസ് മാർ പാപ്പ വിശ്വാസ വർഷം തുടർന്ന് ആഘോഷിക്കാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു അബ്രഹാമിനെ വെച്ചുകൊള്ളു വേണം വിശ്വാസവശത്തെ ധ്യാനിക്കാൻ വിശ്വാസത്തിൻ്റെ അഞ്ച് അർത്ഥങ്ങൾ അബ്രഹാം നമുക്ക് തരുന്നു ഈ രാത്രി കൺവെൻഷൻ നാലാമത്തെ ദിവസത്തിൽ സമാപന ഭാഗങ്ങളിൽ ഇന്നത്തെ ദിവസം എത്തുമ്പോൾ ഈ അഞ്ച് ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചു വേണം കുടുംബങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങാൻ ഒന്ന് വിശ്വാസം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ് വിശ്വാസം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ് അബ്രാഹം രണ്ട് കാര്യങ്ങളെ ഉപേക്ഷിച്ചു എ അഹം ബി ജഡം വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിക്കണം അഹത്തെയും ജഡത്തെയും എൺപത് വർഷത്തോളം ഒരു കൂലിപ്പണിക്കാരനെ പോലെ പണിത് പണുതു പണിത് അബ്രഹാമിന്റെ തലക്കനും ഞാൻ ഭാവം ഇല്ലാതായി അങ്ങനെ ഇല്ലാതായപ്പോൾ അബ്രഹാം വിശ്വാസത്തിൽ വളർന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അഹംഭാവത്തെ ഉപേക്ഷിക്കാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരും അകത്തെ ഉപേക്ഷിക്കുവാൻ ഭർത്താവ് ഭാര്യയെ തിരുത്തുമ്പോൾ ഭാര്യയുടെ അഹംഭാവം ഇല്ലാതാക്കാൻ ഭർത്താവ് ഭാര്യയെ ഉപയോഗിക്കുന്നു ഭാര്യ ഭർത്താവിനെ ശാസിക്കുമ്പോൾ ഭർത്താവിൻ്റെ അഹംഭാവം ഇല്ലാതാക്കാൻ ദൈവം ഭാര്യയെ ഉപയോഗിക്കുന്നു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ തിരുത്തുമ്പോൾ അപ്പനമ്മമാരുടെ അഹംഭാവം ഇല്ലാതാക്കാൻ ദൈവം മക്കളെ ഉപയോഗിക്കുന്നു നിങ്ങൾ ഞങ്ങളന്മാരെ തിരുത്തുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ ആരാന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഞങ്ങളുടെ അഹംഭാവം ഇല്ലാതാക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു കത്തോലിക്ക അച്ഛന്മാർക്ക് അഹംഭാവത്തിന് നല്ല വകുപ്പ് കത്തോലിക്കാസഭയിലെ അച്ഛനാണോ എവിടെ ചെന്നാലും അച്ഛന് ഒന്നാം സ്ഥാനമാണ് നിങ്ങൾ അനുവദിച്ചു തരിക നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു വീട് പണിയുന്നു അച്ഛൻ്റെ വകയായി ഒരു ഇഷ്ടിക പോലും മേടിച്ച് തന്നിട്ടില്ല എങ്കിലും വീട് വെഞ്ചിരിക്കാൻ വരുമ്പോൾ അച്ഛന് ഒന്നാം സ്ഥാനം ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കുന്നു മാമോദിസം മുക്കാൻ വരുമ്പോഴും അച്ഛന് ഒന്നാം സ്ഥാനം പുരുഷൻ താലി പിടിക്കുന്നു സ്ത്രീ സാരി പിടിക്കുന്നു കെട്ടിക്കാൻ വരുമ്പോഴും അച്ഛന് ഒന്നാം സ്ഥാനം ഒരാൾ മരിച്ചിങ്ങനെ പോലെ കിടക്കുന്നു ശവ വരുമ്പോഴും അച്ഛൻ ശ്രദ്ധാകേന്ദ്രം മരണവീട്ടിൽ അച്ഛൻ വരുമ്പോൾ ഒരു കാലൻ വന്ന പ്രതീതിയാണ് എല്ലാവരും കരയും ഞങ്ങളുടെ കക്ഷിയെ പൊക്കാനുള്ള കാലൻ ഇതാ വന്നിരിക്കുന്നു അച്ഛന് ഒന്നാം സ്ഥാനം ഇനി ചെറിയ തെറ്റ് പറ്റിയാലും അച്ഛന്മാരുടെ നേരെ നിങ്ങൾ നിങ്ങളുടെ കണ്ണടച്ചുവിടുന്നു ഞാനിങ്ങനെ കാൽവേരി അപ്പുറത്ത് പൂത്തോളം ജംഗ്ഷനിൽ നിൽക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെട്ടുരിക്ഷാ നിറയെ മാങ്ങാപ്പഴം കൊണ്ട് പോകുന്നു എൻ്റെ പ്രായമുള്ള ഒരാൾ അഞ്ചാറ് മാങ്ങാപ്പഴം പെറുക്കിയെടുത്താൽ ആൾക്കാർ പറയും കള്ളൻ കള്ളൻ പിടിയിടാവിനെ മാങ്ങായ കൊണ്ട് പോന്നു പോക്ക് കണ്ടില്ലേ പക്ഷെ അച്ഛനായ ഞാനെടുത്താല് പുത്തമ്പരയ്ക്കൽ അച്ഛൻ ഇത്രയും പ്രായമായിട്ടും പിള്ളകളി പോയില്ല കണ്ടില്ലേ മാങ്ങായം കൊണ്ട് പോകുന്ന പോക്ക് കണ്ടില്ലേ ഇതാണ് ആനുകൂല്യം ഞാൻ കേരളവർമ്മ ബ്രഹ്മ കോളേജിൻ്റെ ജംഗ്ഷനിൽ നിൽക്കുക അപ്പോൾ നിൽക്കുമ്പോഴാണ് ഒരു യുവതി എൻ്റെ പ്രായമുള്ള ഒരാൾ അവളെ കുറേ നേരം നോക്കിയാൽ അവൾ ചെരിപ്പൂരി അടിക്കും എന്നതാടോ നോക്കുന്നത് അച്ഛനായ ഞാൻ നോക്കിയാലോ എന്നാ അച്ഛാ വല്ലോം കാണാതെ പോയോ ഈ ശംസിയായി സ്ഥിതിയായിരിക്കട്ടെ ഇതാണ് ആനുകൂല്യം അപ്പം അച്ഛന്മാർക്ക് എവിടെയും അഹങ്കാരത്തിന് വകുമ്പോൾ ഞങ്ങൾ പതിമൂന്ന് വർഷം പഠിക്കുമ്പോഴാണ് കപ്പുചിസമിൽ അച്ഛനായിട്ട് പട്ടം കിട്ടുക ഞാൻ ഗാൽപരി പഠിച്ചത് എൺപത്തിയഞ്ച് എൺപത്തെട്ട് കേരളപറമേ ഡിഗ്രി എടുത്തതും എൺപത്തി അഞ്ച് എൺപത്തൊമ്പത് കാലഘട്ടത്തിലാണ് തൃശ്ശൂർ കാണാപ്പാടമാണ് നാല് പൂരങ്ങൾ തേക്കുംകാട് മൈതാനി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഒരുപാട് പള്ളികളിൽ അമ്പുപെരലാലിന് പോയിട്ടുണ്ട് തൃശ്ശൂർ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് പരിശീലന കാലത്തിലൊക്കെ ആയിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഇതിൽ പതിമൂന്ന് വർഷത്തിൻ്റെ അഞ്ചാമത് ഒരു വർഷമാണ് അഞ്ചാം വർഷം പുറത്തു പോകാൻ പറ്റിയല്ല ആശ്രമത്തിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം നൊവിഷ്യേറ്റ് കാലഘട്ടം എൻ്റെ ആ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മൂവാറ്റുപിടയിലായിരുന്നു പക്ഷെ അതിൻ്റെ ആറാം മാസം ഒന്നാം ദിവസം എല്ലാവരെയും രാവിലെ ഏഴ് മണിക്ക് ഇറക്കി വിടും വാഴയിൽ വെട്ടി വാട്ടിക്കൂട്ടി ഒരുപത് ചോറ് കെട്ടിത്തന്നു അഞ്ച് രൂപ പോക്കറ്റ് മണി തന്നു ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തു തന്നു ഏഴ് മണിക്ക് പോയിട്ട് വൈകിട്ട് ആറരയ്ക്ക് വന്നാൽ മതി ഞങ്ങൾ പന്ത്രണ്ട് പേരാ ബാച്ചിൽ പന്ത്രണ്ട് ദിക്കുകളിലേക്ക് ഞങ്ങൾ യാത്രയായി പന്ത്രണ്ട് ദിക്കുകളിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആറ് കഴിഞ്ഞപ്പം പതിനൊന്ന് പേരും തിരിച്ചു വന്നു പക്ഷെ ഞങ്ങളുടെ കൂടെ മെലിഞ്ഞ് ഉണങ്ങി കൊടക്കമ്പി പോലെ വരുവുള്ള ഒരു ബ്രദറുണ്ടായിരുന്നു അദ്ദേഹം വന്നില്ല സുപ്പിയർ അച്ഛൻ്റെ നെഞ്ചത്ത് മുട്ട വെച്ചാൽ വേഗം കക്ഷിയെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും രാത്രി എട്ടരയ്ക്ക് ഈ സഹോദരൻ സൈക്കിളിൽ തള്ളി വരുക ടയറ് പഞ്ചറായി ചവിട്ടിയപ്പം റിമ്മൂ വളഞ്ഞു പോയി ഉന്തിക്കൊണ്ട് വരിക ഒന്നെങ്കിൽ ഫോൺ പിടിച്ച് പറഞ്ഞിട്ട് ലേറ്റ് ആകണം അല്ലെ വന്നു പറഞ്ഞിട്ട് പോയി എടുക്കണം അനുസരണ കേട് ഒരുപാട് വഴക്ക് പറഞ്ഞു പിറ്റേ ദിവസം വെള്ളിയാഴ്ച കണ്ടം കളച്ച് ഞാറ് നടന്ന പണിയാ അന്ന് ഞങ്ങൾ ഉപവാസ ദിവസം രാവിലെ ഉപ്പുമാവ് കട്ടൻ കാപ്പി ഉച്ചയ്ക്ക് തിളപ്പിച്ച ജീരക വെള്ളം നാലുമണിക്ക് കാലിച്ചായ രാത്രി എട്ട് മണിക്ക് ചൂട് കഴിഞ്ഞ് കള്ളത്തോരൽ കണ്ണിമാങ്ങ അച്ചാറ് ഇത് വെള്ളിയാഴ്ചയായിട്ടും ഞങ്ങളെല്ലാം പണി കഴിഞ്ഞ് മണിക്ക് വന്നു പതിനൊന്ന് പേരെയും അകത്തേക്ക് കയറ്റി വിട്ടു തലേദിവസം വരാൻ വൈകിയ ആൾക്ക് ഒരു ശിക്ഷ ആശ്രമത്തിൽ ഒരു പഴയ നിലവിളക്കുണ്ട് ക്ലാവ് പിടിച്ച് പച്ച പുൽത്തകടി പോലെ നിറം മാറിയ നിലവിളക്ക് വാഴയിലെയും ചാരവും കയറും മണലും കൊടുത്തിട്ട് പറഞ്ഞു ഇതും കൂടെ തേച്ച് കഴുകിയിട്ട് അകത്തേക്ക് കയറിയാൽ മതി ഞങ്ങൾക്ക് സങ്കടമുണ്ട് കൊമ്പനാന ചവിട്ട്യാപക്ലാവ് കുടക്കമ്പി പോലെ ഉണങ്ങിയ ആൾക്ക് എന്നാ എടുക്കാൻ പറ്റും ഞങ്ങളൊന്നും വേണ്ടിയില്ല ഞങ്ങൾ നോക്കി നിന്നു അത്ഭുതമേ അത്ഭുതം ഈ മെരിഞ്ഞ ചമ്മാശൻ വാഴയിലെയും ചാരവും കയറും കൂടി നിലവിളക്കുന്ന ക്ലാവിൽ രണ്ട് തിരുമേ ഒരു ഉരുമ ഒരു മിനുക്കം ഒരുമിടുത്തം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലാവെല്ലാം പോയി ഒന്നാന്തരം തിളങ്ങുന്ന ഓട്ടുവിളക്കായി ഞങ്ങൾ ചോദിച്ച് രാത്രി ഉല്ലാസ സമയത്ത് ഇത്രയും ആരോഗ്യമില്ലാത്ത നീ എങ്ങനെയാണ് രണ്ട് തിരുമിന് നിലവിളക്കിൻ്റെ ക്ലാവ് കളഞ്ഞത് അവൻ പറഞ്ഞു ആരോടും പറയരുത് സുപ്പിയർശൻ്റെ മോന്തയാ നോർത്ത് ഒറ്റപ്പിടുത്തം പിടിച്ചപ്പം ക്ലാവും പോയി ചെളിയും പോയി കരിയും പോയി എന്തിനാ അകത്ത ഇല്ലാതാക്കാൻ വിനയപ്പെടുത്തും കഴിഞ്ഞ നമ്മുടെ ലോകകപ്പിൽ ഷമ്മി സുന്ദരമായിട്ട് പന്തറിയുന്ന ആൾ അവൻ്റെ ഭാര്യയായിട്ട് പിണക്കത്തിലായിരുന്നു ആ വാശിക്ക അവൻ വിക്കറ്റ് ഒറ്റയേരിൽ അഞ്ച് വിക്കറ്റ് വീണെന്നാണ് പറയുക കുറ്റി ഭാര്യയാണെന്നോർത്തുകൊണ്ട് കെട്ടിയവൻ്റെ ഏറായിരുന്നു ഉള്ളിലെ വാശി വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതിന് മാറ്റം വല്ലതുകൊണ്ടോ ഒരു മെലിഞ്ഞ സ്ത്രീ ഖനവെള്ള പുതപ്പ് മൂന്നലക്കിന് പാറയിലലകി അങ്ങ് വെളുപ്പിച്ചു ആൾക്കാർ ചോദിച്ചു ഇതെങ്ങനെ അവൾ പറഞ്ഞു പാറ എൻ്റെ അമ്മായിയമ്മയാണെന്നും പുതപ്പ് കെട്ടിയവനാന്നോർത്തുകൊണ്ട് മൂന്നു അല എല്ലാ ചെളിയും പോയി പുതപ്പ് വൃത്തിയായി അഹന്ത ഇല്ലാതാക്കാൻ ദൈവം എളിമപ്പെടുത്തും ഞങ്ങളെയൊക്കെ അങ്ങനെ എളിമപ്പെടുത്തുമായിരുന്നു അകത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി അകത്തേ മാത്രമല്ല ജഡത്തെയും ഉപേക്ഷിക്കണം ജഡം അബ്രഹാമിന് വയസ്സ് തൊണ്ണൂറായി സ്വന്തം ശരീരത്തിൽ നോക്കിയപ്പം വയറിങ്ങിനുള്ള വയർ തെളിഞ്ഞു നിൽക്കുന്ന പോലെ കുറെ ഞരമ്പ് സാറാടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഉണങ്ങിയ കശുവണ്ടി പോലത്തെ ഒരു മോന്ത സാറായാലും വകുപ്പില്ല അപ്രകാമിലും വകുപ്പില്ല ദൈവത്തിൽ മാത്രം വകുപ്പ് ദൈവത്തിൽ മാത്രം വകുപ്പ് ജഡത്തെ ഉപേക്ഷിച്ചു അദ്ദേഹം അകത്തെ ഉപേക്ഷിച്ചു ശരീരത്തെ മറക്കണം നമ്മളെപ്പോഴും ദേഹത്തെ ഓർത്തോണ്ടിരുന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയല്ല ചിലക്ക് ശരീരത്തെ കുറിച്ച് എന്തൊരു ശ്രദ്ധയാ രണ്ട് ചുമച്ചാൽ മതി ഓ ടി വിയുടെ ആരംഭമാണോ അല്ലയോ ചുമയ്ക്കുന്നു ഒന്ന് വേർത്താൽ മതി പ്രഷറാണോ ഞരമ്പ് തെറ്റിയാൽ മതി അറ്റാക്ക് ആണോ ഊരിയിട്ട തുണിയിലൂടെ രണ്ട് ഉറുമ്പ് കയറിയാൽ മതി അയ്യോ ഉറുമ്പ് കയറി കയറി പോകുന്നു ഷുഗറിൻ്റെ ആരംഭമാണോ അല്ലയോ എന്തോ ഒരു ടെൻഷനാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വീട്ടിൽ അഞ്ചാറ് കുട്ടികൾ ചെന്നപ്പം കുടുംബനാഥം ചേച്ചി മക്കളെ ഈച്ചകൾ പറക്കുന്ന കാണുന്നുണ്ടോ ഉണ്ട് എത്ര ആനീച്ച എത്ര പെണ്ണീച്ച കൃത്യം പറയുന്ന ആൾക്ക് നൂറ്റൊന്ന് രൂപ സമ്മാനം ഒരു കൂട്ടി മൊത്തം നോക്കി നോക്കിയിട്ട് പറഞ്ഞു അങ്കിൾ ആറ് ആനീച്ച നാല് പെണ്ണീച്ച നൂറ്റൊന്ന് രൂപ കൊടുത്തിട്ടു നീ എങ്ങനെ അറിഞ്ഞു അവൻ പറഞ്ഞു പറക്കുന്നതെല്ലാം ആണീച്ച കണ്ണാടിയെ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം പെണ്ണീച്ചു നമുക്ക് എന്തോ ഒരു ടെൻഷനാണ് ഒരു കാര്യം നമുക്കറിയാം ഹിന്ദുവിന്റെ ശരീരം തീനാളും നക്കിയെടുക്കും മുസൽമാന്റെയും നമ്മുടെയും ശരീരം പുഴുക്കൾ തിന്നു തീർക്കും പുഴുക്കൾ തിന്നു തീർക്കും എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും പുഴുക്കൾ തിന്നു തീർക്കും ഇന്ന് രാത്രി ഒൻപതരയ്ക്ക് ധ്യാനം കഴിഞ്ഞു ഭർത്താവും ഭാര്യയും കൂടി കാറി കാരിക്കയറി പോകുന്ന കണ്ടാത്തോന്നും ദൈവദൂതനും കാവലും മാലാഹയും കൂടി ഒരുമിച്ച് പോകുന്നു ചില ബെണ്ണങ്ങളാണെങ്കിൽ ഹീഡ് ദരിഭം ധരിച്ച് ുമ്പോട്ട് ഊന്തി പുറവശം പിന്നോട്ട് തള്ളി നടന്നു വന്ന കണ്ടാതെ തോന്നും പടിഞ്ഞാറക്കോട്ടയിൽ നിന്നും ഏതോ എരുമ്പക്കെടാവ് പിണ്ണാക്കും വെള്ളം കുടിക്കാൻ പൂങ്ങുന്നതിന് പോകുന്ന പോലെ തള്ളി തള്ളി പോന്ന കാണാം ഇങ്ങനെ പോകുന്ന ഓരോരുത്തരെയും നോക്കി സിമിറ്റിന്റെ പുറയിൽ ഏതാനും പുഴുക്കൾ ഇരുന്ന് ചിരിക്കുന്നു നിങ്ങളെയൊക്കെ നോക്കി ആ പുഴുക്കൾ പറയുന്നു ഓ എൻ്റെ നാളത്തെ പലഹാരം കാരെ പോകുന്ന പോക്കുക ഇത്രയുള്ള മനുഷ്യൻ്റെ ജീവിതം ഇവിടെയാണ് അകത്തെയും ജടത്തെയും നമ്മൾ മറക്കണം അകത്തെയും ജടത്തെയും മറക്കണം എൻ്റെ കൂടെ ഭരണജ്ഞാനത്തെ അച്ഛൻ നൂറ്റി പതിനേഴ് കിലോ അഞ്ഞൂറ് ഗ്രാം അച്ഛൻ്റെ വയറ് കണ്ടാൽ കപ്പവാടുന്ന ചെമ്പ് പോലെ മടിഞ്ഞു കിടക്കുന്നു അച്ഛന് ഭയങ്കര കുടവയറാ ആരോ പറഞ്ഞ് ലവണതൈലം പുരട്ടിയാൽ കുടവയറ് പോകും അച്ഛൻ അഞ്ച് പാത്രം ലവണതൈലം മേടിച്ച് മൂന്ന് മാസം അച്ഛൻ്റെ വലത് കൈ മെലിഞ്ഞുപോയി വയർ അതുപോലെ ഒരുപ്പുണ്ട് ഈയിടെ അച്ഛൻ പറഞ്ഞു ജോസഫ് അച്ഛ ഇനി മേൽ ദൈവസ്നേഹം വർണ്ണിച്ചില്ല പാട്ട് ഞാൻ പാടുകയില്ല അതെന്താ അയ്യോ വയറേ നോക്കി ചെങ്ങനെ പാടും സ്വന്തമായി ഒന്നുമില്ല ഇത്രയൊക്കെ ആയി പോയില്ലേ ഈയിടെ അണുപ്പും വലപ്പും ഡോക്ടർ അച്ഛനെ പരിശോധിച്ചിട്ട് പറഞ്ഞു അച്ഛൻ സ്വന്തമായി ഒരു ത്രാശി മേടിക്കണം സ്വന്തമായി ഒരു ത്രാശ് ദിവസവും നോക്കണം തൂക്കം കുറയുന്നുള്ളോന്ന് പകൽ ഉറങ്ങരുത് രാത്രി ഉറക്കം വരുമം കിടക്കുക ഉറക്കം വിടുമ്പോഴേ ചാരി എഴുന്നേൽക്കുക നാലു നേരത്തെ ഭക്ഷണം എട്ട് നേരങ്ങളിലായി മുറിച്ച് കഴിക്കുക അങ്ങനെ മാസം കൊണ്ട് പതിനേഴ് കിലോ കുറയ്ക്കാമെങ്കിൽ അച്ഛനെ മണ്ണി വെച്ച് പുഴുങ്ങുന്ന പുതിയ ചികിത്സയിലേക്ക് അച്ഛനെ വിടാം അച്ഛൻ ത്രാശം മേടിച്ചു അഞ്ചാം ദിവസം പറഞ്ഞു ഡോക്ടറെ അത് വിജയിക്കുകയല്ല അതെന്താ വയറ് കാരണം ത്രാശയിലെ അക്കം കാണാൻ മേല അതാണ് ഡോക്ടർ പറഞ്ഞു പോട്ടെ കയറി നിൽക്കുമ്പം തൂക്കം വിളിച്ചു പറയുന്ന ത്രാശ ഉണ്ട് കയറി നിന്നാ മതി ത്രാശ തൂക്കം പറയും അങ്ങനെ ഒരെണ്ണം മേടിച്ചു രണ്ടാം ദിവസം ഡോക്ടറെ അത്രയും കൂടെ പറ്റിയല്ല അതെന്താ ഞാൻ കയറുമ്പോഴേ ത്രാശ് പറയുക ദയവീത ഒരു സമയം ഒരാളെ കയറാവൂ ഒരാളെ കയറാവൂ ഇപ്പൊ എത്ര വണ്ണമുണ്ടെങ്കിലും വയറുണ്ടെങ്കിലും തീർന്നു പോകുന്ന ജീവിതം ഇവിടെയാണ് അകത്തെയും ജനത്തെയും ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചാൽ മാത്രം പോലെ പുറപ്പെടണം ദൈവം പറഞ്ഞ സമയത്ത് പറഞ്ഞ വെളിയിൽ പറഞ്ഞ രീതിയിൽ അബ്രാഹിം പുറപ്പെട്ടു നമുക്കുണ്ട് പുറപ്പാട് അച്ഛന്മാരുടെയും സിഷ്യസിന്റെയും പുറപ്പാട് ദൈവനിശ്ചയം കവറിലാക്കി കൈ കിട്ടുമ്പം പറയുന്ന സ്ഥലത്തേക്ക് പോവുക അതാണ് ഞങ്ങളുടെ പുറപ്പാട് കുടുംബജീവിതക്കാരുടെ പുറപ്പാട് സ്ഥലമാറ്റമല്ല നിങ്ങൾക്ക് സ്ഥലമാറ്റമുണ്ടോ രണ്ട് വർഷം കുന്നംകുളത്തെ കെട്ടിയവൻ മൂന്ന് വർഷം അന്നാരഥ ഘട്ടിവൻ മൂന്നര വർഷം ഒല്ലൂരെ ഘട്ടിവൻ മാറാൻ പറ്റിയതല്ലോ രണ്ടു വർഷം ലിസമ്മ മൂന്നു വർഷം ജാൻസമ്മ നാലര വർഷം ലീലാമ്മ അങ്ങനെ മാറാൻ പറ്റിയതല്ലോ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് ഭാര്യ പുറപ്പെടണം സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് ഭർത്താവ് പുറപ്പെടണം കല്യാണം കഴിഞ്ഞ നാളുകളിൽ സ്വഭാവം അറിയത്തില്ല കുറെ നാള് ജീവിക്കുമ്പം ആ സ്വഭാവത്തിലേക്ക് പുറപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അവിടെയാണ് കുടുംബത്തിന്റെ വിജയം ദാമ്പത്യത്തിന്റെ വിജയം കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ കുറെനാള് മുമ്പ് അറുപത്തഞ്ചുകാരൻ അങ്കിള് ഇൻഡിക്കാർ പാർക്ക് ചെയ്തു ഭാര്യയുടെ കൈയുടെ കക്ഷത്തിലൂടെ ഇടതുകൈ ഇട്ട് ഡബ്ല്യു എഴുന്ന പോലെ പിടിച്ചുകൊണ്ട് ഇയാൾ സിറ്റിയിലേക്ക് പോരുക ആൾക്കാർ ചോദിച്ചു അറുപത്തഞ്ചാം വയസ്സിലും എന്തൊരു പ്രേമം കെട്ടിയും പറഞ്ഞ പ്രേമൊന്നുമല്ല ഇവിടെ എനിക്കെല്ലേ അറിയത്തുള്ളൂ ഇവിടെ നീ ഞാൻ വിട്ടാൽ ഇവിടെ ഷോപ്പിങ്ങിന് ഓടി പോകും പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചിരിക്കുന്നത് ഭാര്യയുടെ ലോകത്തിലേക്ക് ഭർത്താവ് പുറപ്പെടണം ഭർത്താവിൻ്റെ ലോകത്തിലേക്ക് ഭാര്യ പുറപ്പെടണം വിശ്വാസം ഉപേക്ഷയും പുറപ്പാടുമാണ് രണ്ട് വിശ്വാസം ഇരുട്ടിലേക്കുള്ള എഴുത്തുചാട്ടമാണ് വിശ്വാസം ഇരുട്ടിലേക്കുള്ള എഴുത്തുചാട്ടമാണ് നാളെ ഒരു പിടിയുമില്ല ദൈവം നോക്കിക്കോളും എന്നുള്ള ഉറപ്പ് അബ്രഹാമിന് ഇസഹാത്ത് ജനിക്കുന്നവരെ ഒരു ഉറപ്പുമില്ല ദൈവം നോക്കിക്കോളും ഒറ്റ ഉറപ്പ് നമ്മളെല്ലാരും ഇരുട്ടിലേക്ക് എഴുതി ചാടുന്നവരാ ഇന്ന് രാത്രി തിരിച്ച് വീട്ടിൽ ചെല്ലുവോ ചെല്ലുമോന്നോ ഉറപ്പല്ല നാളെ രാവിലെ എഴുന്നേൽക്കുമോന്നോ ഉറപ്പല്ല പിന്നെ കിടക്കുമ്പോൾ നമ്മൾ അലാം വെച്ചിട്ട് കിടക്കും അഥവാ എഴുന്നേറ്റാൽ ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്നോർത്തോണ്ടാണ് നമുക്കൊന്നും ഉറപ്പില്ല ഞാനിപ്പം കാണുന്ന കാഴ്ച നൂറ് 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 കണക്കിന് സഹോദരി സഹോദരന്മാർ തരം കസേരകളിൽ ചാരി ഇരുന്ന് മരിക്കുന്ന കാഴ്ച ഞാൻ ഈ അൾത്താരിയിൽ ചാരി നിന്ന് മരിച്ചുകൊണ്ട് കാണുകയാണ് അല്പം വൗപ്പ് എന്നുള്ള പത്രത്തിൽ ഒരു പേജിന് വകുപ്പ് ടി വിയിൽ ഒരു ചാനലിന് വകുപ്പ് പടിഞ്ഞാറേക്കോട്ട സെൻറ്റാൻസ് ഇടവക സമൂഹത്തിൻ്റെ കൂട്ടമരണം എന്നും പറഞ്ഞുള്ള ഒരു വലിയ വാർത്ത പത്രത്തിലും മറ്റും നിറഞ്ഞു വരാം എന്താണ് മരണം പുറത്തേക്ക് വിട്ട ശ്വാസം എന്താണ് ജീവൻ അകത്തേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിട്ട ശ്വാസത്തെ അകത്തേക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് വിളിക്കുന്ന വാക്ക് മരണം കൊണ്ടാണ് വിവരമുള്ള കാരണന്മാർ മരണത്തെ വിളിച്ച വാക്ക് കാറ്റുപോയി കാറ്റുപോയി ഏറ്റവും വലിയ അത്ഭുതം പോയ കാറ്റ് തിരിച്ച് കയറ്റാൻ പറ്റിയതാണ് കുഞ്ഞുങ്ങൾ തുമ്മുമ്പോൾ അമ്മ തലയിൽ പൊട്ടിക്കോട് പറയും ഈശോ രക്ഷിക്കുക ഓരോ തുമ്മലും കാടിയാക് അറസ്റ്റാണ് തുമ്മലെന്ന കാടിയാക്ക് അറസ്റ്റിൽ നിന്നും എന്റെ കുഞ്ഞിനെ രക്ഷിക്കുക ഓരോ നിമിഷവും നമ്മൾ മരിക്കുന്നവരാണ് അപ്പം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം ഇന്ന് ലോകത്തിൽ ആർക്കും ഒന്നിനെ ഒരു ഉറപ്പുമില്ല ലോക പോലീസായ അമേരിക്കയ്ക്ക് പേടി കാരണം ന്യൂയോർക്കിൽ വാഷിംഗ്ടൺ ഡി സിയിൽ ഭീകരന്മാര് ചിക്കാഗോയിൽ ശീതക്കാറ്റ് കാലിഫോർണിയയിൽ ഭൂമി ഭൂമിവുലുക്കം കാറ്റുതീ ഫ്ലോറിഡ സ്റ്റേറ്റിൽ കടൽക്കാറ്റ് ഇടയ്ക്കിടയ്ക്ക് കടൽക്കാറ്റ് വരും ആണുങ്ങളുടെ വെല്ലും പെണ്ണുങ്ങളുടെ വെല്ലും രണ്ടായിരത്തി നാലിൽ ആണുങ്ങളുടെ പേരിൽ ഐവാൻ ഫ്രാൻസിസ് ജീൻസ് ചാൾസ് രണ്ടായിരത്തി അഞ്ചിൽ മൂന്ന് പെണ്ണുങ്ങളുടെ പേരിൽ കത്രീന റീത്ത ബിൽമ പെണ്ണുങ്ങൾ തീരുമാനിച്ചോ ആപ്പീസ് പൂട്ടിയത് തന്നെ ഞാൻ തുണി പെട്ടെന്ന് കത്രിക കാണുമ്പോഴും കറി വെക്കുന്ന കത്രിയ്ക്ക കാണുമ്പോഴും കത്തിരിനാന്ന് പേരുള്ളവരെ കാണുമ്പോഴും നെഞ്ചത്ത് തീയാണ് അമേരിക്കയിൽ ആ കാറ്റിൽ വിട്ട് വീണുപോയ അച്ഛനാണ് ഞാൻ ഏറ്റുനോയമ്പിൽ എൻ്റെ ധ്യാനമാണ് രണ്ടാം ദിവസമായിരുന്നു കത്രിനാടെ വരവ് അവിടെ ഇളക്കം കാണണം കരണ്ട് പോയി ഫോൺ പോയി ഹോട്ടലില്ല ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ രണ്ട് രാത്രിയും രണ്ട് പകലും ബ്രെഡും ഓംലെറ്റും മാത്രം കഴിച്ച് ഇരുന്നതിൻ്റെ ഓർമ്മയുണ്ട് പക്ഷെ അമേരിക്കയിൽ കാറ്റ് വന്നാലും ഡീസൻറ്റ് പേരാ ഐവാൻ ജീൻസ് കത്രീന ബിൽമ നമ്മുടെ നാട്ടിൽ നമ്മളെ ആണുങ്ങളെല്ലാം ഓക്കന്മാരായതുകൊണ്ട് കാറ്റ് വന്നാലും ഓക്കി നമുക്ക് ആ പേരെ ഉള്ളൂ ഞാൻ പറഞ്ഞു ചുരുങ്ങിയ പക്ഷം ആ കാറ്റിന് നായർ എന്നെങ്കിലും നമുക്ക് വിളിക്കാമായിരുന്നു നമുക്കൊന്നും ഉറപ്പല്ലാത്ത ഒരു ലോകം വെള്ളപ്പൊക്കം മുൻ ഇത്രയും വെള്ളം കേരളത്തിലുണ്ടെന്ന് നമ്മൾ ആരേലും പറഞ്ഞു ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് ചെങ്ങന്നൂർ പാണ്ടനാടാണ് കേരളത്തിൽ അപ്പം പാണ്ടനാട് ഒരു വീട്ടിൽ ഡൈവോഴ്സാണ് വെള്ളപ്പൊക്കം കഴിഞ്ഞ് സെപ്റ്റംബർ ആദ്യവാരമാണ് ഡൈവോഴ്സ് അപ്പം സ്ത്രീ പറഞ്ഞു വേണ്ട അതെന്താ വെള്ളം പൊങ്ങിക്കളന്നപ്പോൾ എന്നെ വിട്ടിട്ടു പോയ ഗറ്റിവൻ മുണ്ടും മടക്കി മടക്കിപ്പുത്തി വന്ന് എന്നെ തോളയിലെടുത്തുകൊണ്ട് തിരുവല്ലായിലെത്തിച്ചതാ ഇയാളെ ഇനി ഞാൻ പിരിയുന്ന പ്രശ്നമില്ല ഒരു വീടിൻ്റെ അതിർത്തി മതിലായിരുന്നു കേസ് അവരൊരു കേസില്ല അതെന്താ വെള്ളത്തിൽ മതിൽ പോയി പിന്നെ എന്നാ കേസെടുക്കാനായിട്ട് നമ്മക്കാര്ക്കൊന്നും ഉറപ്പല്ലാത്ത ലോകം വിശ്വാസം ഇരുട്ടിലേക്കുള്ള എഴുതിചാട്ടമാണ് ഓരോ നിമിഷവും ദൈവകരങ്ങളിൽ നമ്മൾ ചാടുന്നു വെച്ചു കൊടുക്കും മൂന്ന് വിശ്വാസം ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കലാണ് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള സമ്പൂർണമായ ശ്രയം വയ്ക്കലാണ് അബ്രഹാമിന് ആശ്രയം വെക്കാൻ ദൈവമല്ലാതെ മറ്റാരും ഇല്ല ദൈവത്തിൽ ആശ്രയം വെച്ചു നമ്മളോടും പറയുന്നു ലോകത്തിൽ വ്യക്തിയിലോ സ്വത്തിലോ പ്രസ്ഥാനങ്ങളിലോ ആശ്രയം വെച്ചാൽ അതൊക്കെ നമ്മളെ വഞ്ചിക്കും കണ്ണുനീര് പിടിപ്പിക്കും ഒരു ഭർത്താവിൽ അമിതമായ ആശ്രയം വെച്ചാൽ ഭർത്താവിൻ്റെ മട്ടു മാറുമ്പോൾ ഭാര്യ തളർന്നു പോകും ഭാര്യയിൽ അമിതമായ ആശ്രയം വെച്ചാൽ അവിടെ വീതി മാറുമ്പോൾ ഭർത്താവ് വാടിപ്പോകും മക്കളിൽ അമിതമായ ആശ്രയം വെച്ചാൽ അവിടെ ഭാവം മാറുമ്പോൾ മാതാപിതാക്കൾ കരഞ്ഞു പോകും അതുകൊണ്ടാണ് ഇന്ന് വിവരമുള്ള അപ്പനമ്മമാര് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ വീതവും മക്കൾക്ക് കൊടുക്കുകയല്ല ഇന്ന് എങ്ങനെയാ എഴുതുക എന്നെയും എന്റെ ഭാര്യയും മരണം വരെ മര്യാദയ്ക്ക് നോക്കുന്നയാൾക്ക് എൻ്റെ കാലശേഷം ഈ വീടും മുപ്പത് സെൻറ്റ് സ്ഥലവും ഒരപ്പൻ അങ്ങനെ എഴുതി വെച്ച് കൂടെ താമസിക്കുന്ന മോൻ പറഞ്ഞു വേണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ അപ്പനെ കാലശേഷമാക്കി കാണിക്കാം ഇതാണ് ഇന്നത്തെ ലോകം ഞാൻ എൻ്റെ ശബ്ദത്തിൽ അമിതമായ ആശ്രയം വെച്ചോ ശബ്ദം പോയാൽ ഞാൻ തകരും തളരും ഞാനത് അനുഭവിച്ചതാ രണ്ടായിരം ആണ്ടിൽ അമേരിക്കയിലെ മലയാളി സമൂഹം മില്ലിയണിമിലി പ്രസംഗിക്കാൻ കാലിഫോർണിയയിൽ എന്നെ കൊണ്ടുചുന്നു രാത്രി പകലായ സമയവ്യത്യാസം ശക്തമായ തണുപ്പ് മഞ്ഞ എൻ്റെ സ്വരം അടച്ചുപോയി നാല് സന്ധ്യകളിലാണ് പ്രസംഗം തുടങ്ങുമ്പം പ്രസംഗമില്ല കുറേ കൈ ചൂടാകുമ്പോൾ ശബ്ദം വരും ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടി വന്നപ്പോൾ വാ ബാബുളിക്കുമ്പോൾ ശബ്ദമില്ല എൻ്റെ സഭയുടെ അധികാരി പറഞ്ഞു അച്ഛൻ പോയിട്ട് കൊട്ടിയം ആശുപത്രി ഇന്ത്യയിലെ ഏറ്റവും പേര് കേട്ട ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഡോക്ടർ കനകരാജ് അദ്ദേഹത്തെ കാണിക്കാൻ പറഞ്ഞു അദ്ദേഹം എൻ്റെ തൊണ്ട പരിശോധിച്ചിട്ട് പറഞ്ഞു രോഗമൊന്നുമില്ല അമിതമായി ഉപയോഗിച്ചത് കൊണ്ട് തൊണ്ടയ്ക്ക് നീര് വന്നു തലമ്പ് പിടിച്ചു ഇനി ഒരു കാര്യമേ ഉള്ളൂ അച്ഛൻ തിങ്കളാഴ്ച വൈകിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു ചൊവ്വ മരുന്ന് വരട്ടും മരിപ്പിക്കും ലേസർ ഉപകരണം കൊണ്ട് തലമ്പ് ചുരണ്ടിയെടുക്കും ബയോസിക്ക് അയയ്ക്കും ഉച്ച കഴിഞ്ഞ് ഒരു ബോൾ ഐസ്ക്രീം തരും അതും കഴിച്ചിട്ട് അച്ഛന് പറഞ്ഞാനത്തേക്ക് പോകാം എന്നിട്ട് പറഞ്ഞു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം അമിതമായി ഉപയോഗിച്ചാൽ അവിടെ തലമ്പ് വരും മിമിക്രി ആർട്ടിസ്റ്റുകൾക്കും പാട്ടുകാർക്കും പ്രസംഗക്കാർക്കും തൊണ്ടയിൽ തലമ്പ് തൂമ്പ പിടിക്കുന്നവരുടെ കയ്യിൽ തലമ്പ് ആനപ്പുറത്തും തെങ്ങേരും കയറുന്നവരുടെ തൊടയിൽ തലമ്പ് കത്തോലിക്ക അച്ഛന്മാരുടെ ചെവിയിൽ തലമ്പ് ഗുണ്ടുപോലുള്ള പാപം വന്ന് വീണു വീണ് ശക്തമായ തലമ്പ് രണ്ട് പേര് തൂമ്പാ പിടിച്ചാൽ കയ്യിൽ തലമ്പ് പക്ഷെ തൂമ്പാ പിടിച്ചാലും കയ്യിൽ തലമ്പില്ലാത്ത ഒരു കൂട്ടര് നമ്മുടെ കേരളത്തിലുണ്ട് ആറ് മാസം മുമ്പ് പത്രത്തിലെ വാർത്ത ഒരു കയ്യിൽ ഒരു കാക്ക എൺപത് മിനിറ്റ് ഒരു രോമം പോലും അനക്കാതെ ശാന്തമായിട്ടിരുന്നു ഒരു തൂമ്പ കയ്യിൽ എൺപത് മിനിറ്റ് ഇതാരടെ തൂമ്പായാന്ന് പത്രക്കാരും മറ്റും പരിശോധന നടത്തി ഗവേഷണം നടത്തി അപ്പോൾ ആ മനസ്സിലായത് ആ നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതിക്കാരൻ്റെ തൂമ്പായാണ് ആ കയ്യിൽ തഴമ്പ് വിടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ശരിക്കും അധ്വാനിച്ചോ അവിടെ തഴമ്പുണ്ട് അവിടെ തഴമ്പുണ്ട് തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്തു ചൊവ്വാ രാവിലെ മരുന്ന് പുരട്ടി മരപ്പിച്ചു ചുരണ്ടി എടുത്തു ബയോഫിസിക്ക് അയച്ചു കൊടുത്തു ഉച്ച കഴിഞ്ഞ് ഒരു ബോളൈസിലീം തന്നു അതും തിന്ന ഞാൻ പാലായിലേക്ക് പോന്നു പോരുമൺ ഡോക്ടർ തോളെ തട്ടി പറഞ്ഞു അച്ഛൻ അടുത്ത ഒരു മാസം വലിയ ശബ്ദത്തിൽ മിണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം സുപീരച്ഛൻ പറഞ്ഞു രണ്ട് മാസം ഒന്നും മിണ്ട തൊണ്ടയ്ക്ക് പൂർണ്ണ വിശ്രമം ടെലഫോണിൽ മറുപടി പറയാൻ ടെലഫോൺ ബോയിയെയും എനിക്കായിട്ട് തന്നു ആൾക്കാർ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ജോസഫ് അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ് യോപ്സിക്ക് അയച്ച് കാത്തിരിക്കുകയാണ് കുഴപ്പം ഉണ്ടാതിരിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം പതിനഞ്ച് ദിവസമായി ടെലിഫോൺ പകുതിയായി മൂന്നാഴ്ചയായി ടെലിഫോൺ നിശ്ചലമായി ഒരു മാസമായപ്പോൾ എന്നെ പരിചയമുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും മറ്റത്മാരും പറഞ്ഞു തുടങ്ങി നല്ല അച്ഛനും ധ്യാനമൊക്കെ ആയിരുന്നു ഉള്ളൂ മനുഷ്യന്മാരുടെയൊക്കെ കാര്യം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ശവവടക്കും നാപ്പത്തൊന്നും കഴിഞ്ഞതുപോലെയായി വീണ്ടും ശബ്ദം വീണ്ടും കിട്ടി പഴയതിനേക്കാൾ സ്പീഡിൽ ഓടാനും തുടങ്ങി ഇവിടെയാണ് ബൈബിളിൻ്റെ നടുവിലത്തെ വചനം നിങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ചോണം ആദ്യ പുസ്തകം ഉൽപ്പത്തി അവസാന പുസ്തകം വെളിപാട് നടുവിലത്തെ പുസ്തകം സങ്കീർത്തനം പഴയ നിയമ പുതിയ നിയമങ്ങളുടെ കൃത്യം നടുവ് നൂറ്റി ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം ഒന്നാം വചനമെന്ന് നമുക്ക് വയ്ക്കാം സംഗീതം നൂറ്റി ഇരുപത്തി അഞ്ച് ഒന്ന് അവിടെ പറയുന്ന വാക്കാണ് യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും വേറെ എവിടെ ആശ്രയം വെച്ചാലും നിരാശയാണ് ഫലം ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ പിടിച്ചു നിൽക്കും സഹിച്ചു നിൽക്കും ഇപ്പം ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയം വയ്ക്കലാണ് വിശ്വാസം നാല് വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് അതാണ് അബ്രഹാമെ ഇസ്മയേലിനെ ഉപേക്ഷിക്കുക ഇസ്മായേൽ ദൈവത്തിൻ്റെ വാഗ്ദാനം അല്ല സാറാടെ ബുദ്ധിയാ പറഞ്ഞത് വൃദ്ധയായ ഞാൻ പ്രസവിച്ചില്ലെങ്കിലോ ദാസിയെ പ്രാപിക്കുക ദൈവം പറഞ്ഞു ബുദ്ധിയിൽ നിന്നും ജനിച്ചതിനുപേക്ഷിക്കുക കാരണം നമ്മുടെ ദൈവം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമുറികളിൽ നിന്നും മറച്ചു വെക്കുന്ന ദൈവരാജ്യ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നവനാണ് വെളിപ്പെടുത്തുന്നവനാണ് എൻ്റെ കയ്യിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് ഭരണജ്ഞാനം അസി ധ്യാനമന്ദിരത്തിന്റെ ടെറസേ നിന്ന് നീട്ടിയടിച്ചാൽ രണ്ടു പള്ളോങ് ദൂരെ അൽഫോൻസഅ അമ്മയുടെ കല്ലറ ചെന്ന് മുട്ടുന്ന വെട്ടം ഒരു രാത്രി ധ്യാന മന്ദിരത്തിന് ടെറസേ നിന്ന് ആകാശത്തിലേക്ക് ഞാൻ ടോർച്ച് നീട്ടി അടിച്ചു കൂടെയുള്ള അച്ഛന്മാർ ചോദിച്ചു എന്താ ജോസഫ് അച്ച ഈ അന്വേഷിക്കുന്നത് ഞാൻ മിണ്ടാതിരി വല്ല ഉൽഖങ്ങാനും പോന്നുള്ളറിയാൻ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് വെച്ച് ഞാൻ അടിച്ചു നോക്കുക ബ്രൈറ്റ് നൈറ്റ് ടോർച്ചിന് എത്താവുന്നതിന് അത്ഭുതമാൽഖയുടെ ലോകം ഞാൻ കോളേജ് പ്രൊഫസർ അധ്യാപകൻ അഡ്വക്കേറ്റ് ഡോക്ടർ വക്കീൽ എഞ്ചിനീയർ ബാങ്ക് മാനേജർ രാഷ്ട്രീയക്കാരൻ ജേർണലിസ്റ്റ് ഒരുപാട് പഠിത്തം ഉണ്ടാകാം പക്ഷെ എന്റെ ലോകത്തിലെ എല്ലാ പഠിത്തവും വെറും ബ്രൈറ്റ്നേറ്റ് ടോർച്ച് പോല ദൈവം എന്ന നിത്യതയുടെ മുമ്പിൽ കൊച്ചു ബുദ്ധി കൊണ്ട് ദൈവത്തെ നമ്മൾ അളന്നു നോക്കരുത് ചില കാര്യം ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും മനസ്സിലാക്കാൻ പറ്റിയല്ല അവിടെ പരിശുദ്ധി അമ്മയെ പോലെ പറയണം ഇതാ കർത്താവിന്റെ ദാസി ഇഷ്ടം പോലെ നടക്കട്ടെ ജോബിനെ പോലെ പറയണം ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന് തിരുനാമത്തിന് സ്തുതി ബുദ്ധിക്കപ്പുറത്തേക്ക് നമ്മൾ വളരാൻ പഠിക്കണം ബുദ്ധിയുടെ അപ്പുറത്തേക്ക് ഉയരാൻ നമ്മൾ പഠിക്കണം എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധി കൊണ്ട് ഉത്തരവുണ്ടെങ്കിൽ നമ്മൾ ദൈവമായിട്ട് മാറിയും ചില കാര്യങ്ങൾക്ക് ഉത്തരവുണ്ടോ നമ്മൾ ഒറ്റ വണ്ടി അപകടത്തിൽ മരിക്കുമ്പോൾ എവിടാ ഉത്തരം അൻപതിൽ ഭർത്താവ് അറ്റാക്ക് അറ്റാക്കിവന്ന് മരിച്ചാൽ എവിടാ ഉത്തരം നാൽപ്പതുകളിൽ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ എവിടെ ഉത്തരം ഒരു കുഞ്ഞിനെ ഓട്ടി സമ്പാദിച്ചാൽ എവിടെ ഉത്തരം ബുദ്ധി കൊണ്ട് ഉത്തരവില്ല ദൈവത്തിനെ ഉത്തരവുള്ളൂ അവിടെ പറയണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ വിശ്വാസം ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ചയാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്താണ് നമ്മുടെ ശരീരം ഇതുപോലും സ്വകാര്യ സ്വത്ത് നമുക്ക് വേറെയില്ല എന്തു വേണേലും ചെയ്യാം ക്രിക്കറ്റ് താരങ്ങളെ നോക്കുക പാമ്പ് പഴുതാര മുതല ഒട്ടകം ഏതാണ്ടൊക്കെ പച്ച കുത്തിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെയോ വേഷങ്ങളിൽ മുടി നമുക്ക് ഇഷ്ടം പോലെ വെട്ടിക്കാം മുടി ഇഷ്ടം പോലെ വെട്ടിക്കാം ഏത് രീതി വേണേലും കുട്ടനാട്ടുകാരെ പോലെ തലയിൽ വൈക്കോല് ചുമക്കുന്ന പോലെ ഇത്രയും ഭാഗത്ത് പൊക്കി വെക്കാം രണ്ടു വശവും വടിച്ചിട്ട് സ്പൈ മഷ്റൂം അമ്പ്രല്ല ന്യൂജൻ പഴഞ്ചൻ പട്ടി നക്കിയത് പല വിധത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കാം ഏത് വിധം വേണമെങ്കിലും നടക്കാം ഒരുത്തൻ ബാർവർഷാപ്പിച്ചെന്ന് പറഞ്ഞു ബാർവറെ മുടി വെട്ടണം ബാർബർ ഉപയോഗിച്ച് സ്പൈ അമ്പ്രല്ല മഷ്റൂം ഏത് ടൈപ്പ് വേണം അമ്മ പൊന്ന് ബാർബറെ ടൈപ്പ് ഏതായാലും വേണ്ടിയല്ല എൻ്റെ ബെമ്പ്രോതിക്ക് പിടിക്കാൻ നീളം കെട്ടരുത് ആ പരുവത്തിലെ വെട്ടി വെക്കാവുള്ളൂ അപ്പം നമ്മുടെ സ്വകാര്യം അത്രയും സ്വകാര്യമുള്ള ശരീരത്തെ കുറിച്ച് പോലും നമുക്ക് ആർക്കെങ്കിലും ഉത്തരവുണ്ടോ എവിടെ ഉത്തരവിരിക്കുക ആർക്കാ ഉത്തരം ജനിക്കുമ്പം ദൈവം നമുക്ക് എല്ലാ അവയവങ്ങളും തന്നു ഒരെണ്ണ വഴി കണ്ണ് മൂക്ക് കാത് വായ ചെവി വയറ് കയ്യെ കാല് പെടലി നടുവ് എല്ലാം തന്നു പക്ഷെ ദൈവം തരാത്ത ഒരവയവമുണ്ട് നമുക്ക് ജനിച്ചപ്പം നമുക്കാർക്കും പല്ലില്ല പല്ലില്ല ഏതാനും നാൾ കഴിഞ്ഞപ്പം മുല്ലപ്പൂ മുട്ടുപോലെ കുമ്പളങ്ങ കുരു പോലെ വായിൽ പല്ല് വന്ന് നകന്നു കുറേ നാൾ കഴിഞ്ഞപ്പം അവസാനം വന്ന പല്ല് മൂടെ പറഞ്ഞു പോയി പിന്നെ വീതിയുള്ള പലകപ്പല്ല് മത്തങ്ങാക്കുരു പോലെ വായിൽ വീണ്ടും വന്നു നകുന്നു പത്തോ എഴുപതോ വയസ്സാകുമ്പം കയ്യും കാലും പറയുകയല്ല വായിലെ പല്ല് പറഞ്ഞു പോവും ചില ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ മോണയ്ക്ക് പഴുപ്പ് പുല്ലിന് പുളിപ്പ് കണ്ട തരിപ്പ് കുരു കുഞ്ഞാൽ മരപ്പ് ചില ആൾക്കാർ പറയും ജോസഫ് പച്ച കാരിപാട്ട് പ്രാർത്ഥിക്കണം വല്ലാത്ത പല്ലുവേദന കാര്യപാട്ട് പ്രാർത്ഥിക്കണം വല്ലാത്ത പല്ലുവേദന പിന്നെ പല്ലായതുകൊണ്ട് കൈ വെച്ച് പ്രാർത്ഥിക്കാവുന്ന ചോദിക്കുകയില്ല അല്പം ദൂരെ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാവൂ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോർക്കും ദൈവമായ കത്താവി എൻ്റെ വിരലിൽ നീ നഗം നീട്ടിനീട്ടി തരുമ്പോൾ വെടി വെച്ച് നെയിൽ കട്ടർ വെച്ച് വെട്ടി ടിപ് ടോപ്പാക്കി നിർത്താറുണ്ട് ഇതുപോലെ കേടും പൂടുമുള്ള സകലമാന പല്ലും നീ താഴോട്ട് നീട്ടി നീട്ടി വിട്ടാൽ ഒരു പല്ലുവെട്ടി വെച്ച് ടിപ്പ് ാക്കി വിട്ടു നിർത്താറുണ്ട് പക്ഷെ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല ഉത്തരം കേടാത്ത ചോദ്യമായിട്ട് വായിലെ പല്ല് ഇന്നും അവശേഷിക്കുന്നു ഉത്തരം കേട്ടാത്ത ചോദ്യമായിട്ട് വായിലെ പല്ല് ഇന്നും അവശേഷിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറോട് ഞാൻ ചോദിച്ചു മനുഷ്യൻ ജനിക്കുമ്പം പല്ലില്ല പിന്നെ കിളർക്കുന്നു പിന്നെ പൊഴിയുന്നു രഹസ്യവശം പല്ലതുകൊണ്ടോ ഡോക്ടർ പറഞ്ഞു പൊന്നു പൊന്ന് ജോസപ്പച്ച ഇതുകൂടി ചോദ്യം ചോദിക്കല്ലേ പറിക്കാൻ പറഞ്ഞാൽ പറിക്കും വെക്കാൻ പറഞ്ഞാൽ വെക്കും അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കും ഉത്തരവില്ല ബന്ധ ഡോക്ടർക്ക് പോലും വായിലെ പലിനെ കുറിച്ച് ഉത്തരവില്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിനും ഉത്തരവില്ല അവിടെ മറിയത്തെ പോലെ പറയണം മനസ്സിലാകുന്നില്ല ഇതാ കർത്താവിന്റെ ദാസി ഈ വിശ്വാസത്തിൻ്റെ പാഠം ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ് എൻ്റെ അമ്മയിൽ നിന്ന് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അയൽവക്കത്തെ വീടിൻ്റെ ചേട്ടൻ അക്കര പറമ്പിൽ നിന്നും വലിയ കോട്ടയ്ക്കകത്ത് നേന്ത്രക്ക മാങ്ങ ചുവന്നോട്ട് പോകും ഞാനിങ്ങനെ നോക്കി നിൽക്കും ഇതിൽ അഞ്ചാർണം കിട്ടിയിരുന്നെങ്കിൽ പഴിപ്പിച്ച് തിന്നാമായിരുന്നു എന്ന കൊതിയോടെ അമ്മ എന്നെ പിടിച്ച് വരാന്തേ കയറ്റിയിട്ട് ഭിത്തിയിൽ പഴകി തുടങ്ങിയ തിരികെ രൂപം മാറോട് ചേർത്ത് അമ്മ പറയുമായിരുന്നു മോൻ ഇങ്ങനെ നോക്കി നിന്നാൽ അമ്മയ്ക്ക് നാണക്കേടാ മോൻ പ്രാർത്ഥിച്ചാൽ മതി വളർന്നു വരുമ്പം തമ്പിലാന്ന് തരും പതിറ്റാണ്ട് ുമ്പ് നിരക്ഷരയായ രാമേണമ്മയുടെ അമ്മയുടെ വിശ്വാസത്തിന്റെ വാക്ക് അമ്മ വാഴ വെച്ചിട്ടില്ല മാവ് നച്ചിട്ടില്ല അമ്മയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ദൈവം നമ്പരാന്റെ ലോക വാങ്ങിയതാണ് ഞാനിന്ന് പുറകോട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ അമ്മ പറഞ്ഞത് എത്ര കൃത്യമായിട്ടാ ഞാൻ ഇന്ന് അനുഭവിക്കുക ലോകമായി ലോകം മുഴുവൻ പറന്ന് നടന്ന് ഞാൻ നടാത്ത എത്ര മാവിൻ്റെ മാങ്ങായ ഞാൻ പൂളിപൂളി തിന്നുക എത്ര വാഴയുടെ വാഴയ്ക്കായ തൊലി പൊളിച്ച് അടിച്ച അകത്തോട്ട് കയറ്റുക പോലും ഓർത്തിൽ ഈ അച്ഛൻ ഒറ്റ ഇരിപ്പിൽ ഇത്രയും മാങ്ങായും നേന്ത്രക്കായും തിന്നു തമ്പുരാനറിയാം അമ്മയ്ക്കറിയാം പ്രാർത്ഥിച്ചാൽ മതി തമ്പുരാൻ തരും വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് അവസാനമായി അഞ്ചാമത് വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ പരാതി കൂടാതെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ പരാതി കൂടാതെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതാണ് വിശ്വാസം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇസഹാക്ക് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ആ ഇസഹാക്കിനെയും ബലി കൽപ്പിക്കുവാൻ അബ്രാഹം മനസ്സ് കാണിച്ചു ഇസഹാക്കിനെയും ബലി കൽപ്പിക്കുവാൻ അബ്രാഹം മനസ്സ് കാണിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട പലതും ദൈവം ആവശ്യപ്പെടാം ഇഷ്ടപ്പെട്ട ഭർത്താവ് മരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഭാര്യ രോഗത്തിൽ തളരുമ്പോൾ ഇഷ്ടപ്പെട്ട മക്കൾ ഇട്ടിട്ടു പോകുമ്പോൾ ഇഷ്ടപ്പെട്ട സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ ദേഹത്ത് ശക്തമായ ക്ഷീണം വരുമ്പോൾ പലതും നഷ്ടപ്പെടുമ്പോൾ അസ്വസ്ഥരാകൂ നമ്മളിൽ പല ആൾക്കാർക്കും നല്ല വിശ്വാസമാണ് എപ്പോഴാണ് കഴിക്കാൻ നല്ല ഭക്ഷണം ഇഷ്ടംപോലെ പണം സുന്ദരി ഭാര്യ മെഡിക്കൽ ഭർത്താവ് സമർത്ഥരായ മക്കൾ നല്ല ദഹനശക്തി ഇതെല്ലാം ഉള്ളപ്പം വിശ്വസിക്കാൻ എളുപ്പമാണ് ഇതിൽ ഒന്ന് ഇല്ലാതെ വരുമ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെടുന്നു നമ്മളിൽ പല ആൾക്കാരുടെയും വിശ്വാസത്തിൻ്റെ കടപ്പാട് പ്രായമുള്ള കന്യാസ്ത്രീ അമ്മമാരോടാണ് പണ്ട് കന്യാസ്ത്രീ അമ്മമാർ പഠിപ്പിച്ച നമസ്കാരത്തിൻ്റെ ബലത്തിലാണ് ഇന്ന് പല ആൾക്കാരും സഭയിൽ ജീവിക്കുക അറുപത്തഞ്ചുകാരന് അങ്കിളും കുംസാരിക്കാൻ വരുമ്പം പറയുന്ന ഭാവം പിച്ചിപ്പറിച്ചു മാന്തിപ്പറിച്ചു ഉറക്കം തൂങ്ങി കട്ടു തിന്നു ഇത്രയേ പറയത്തുള്ളൂ പണ്ടം കൊണ്ട പഠിച്ചതാണ് കാണാപ്പാടം പഠിച്ച ഫോർമില്ല ഒരു പിതാവ് രൂപതയിലെ എല്ലാ ഇടവകളിലും കുഞ്ഞുങ്ങൾക്ക് ആഘോഷമായ ആദ്യ കുർബാന കൊടുക്കാൻ ചെയ്യും അപ്പം പിതാവിന് നിർബന്ധമായ ഒരു കാര്യം ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ ബൊക്കയും തിരിയുമായിട്ട് നിൽക്കണം പിതാവ് കാറേ നിറങ്ങുന്ന വഴിക്ക് ആദ്യം കാണുന്ന മൂന്ന് കുട്ടികളോട് ഓരോ ചോദ്യം ചോദിക്കും ഒന്നാമത്തെ കുട്ടിയോട് ആര് നിന്നെ സൃഷ്ടിച്ചു അവൻ വെടിവെക്കുന്ന പോലെ പറയണം ദൈവം രണ്ടാമത്തെ കുട്ടിയോട് എന്തിന് നിന്നെ സൃഷ്ടിച്ചു അവൻ ചാടി പറയണം ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാൻ മൂന്നാമത്തെ കുട്ടിയോട് എന്താണ് ജീവിത ലക്ഷ്യം അവൻ പറയണം ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ ഒരു ഒരിടവകയിൽ മുപ്പത് കുഞ്ഞുങ്ങളുണ്ട് ആദ്യ കുർബാന സ്വീകരണത്തിന് അമ്മയാ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക സിസ്റ്റർ മൂന്ന് പേരെ ഓരോ മുറിയിലിരുത്തി പിതാവിനെക്കൊണ്ട് ചോദിപ്പിക്കേണ്ട മൂന്ന് പേര് ഇരുപത്തേഴ് പേരെ ഒരുമിച്ച് വരുത്തി അവരെല്ലാ കൂട്ടവും പഠിപ്പിച്ചു ഈ മൂന്ന് പേരെ ഒറ്റയ്ക്ക് ഓരോ ചോദ്യം ഒന്നാമത്തെ കുട്ടിയോട് ആരും എന്നെ സൃഷ്ടിച്ചു ഏത് ഉറക്കിപ്പിച്ചിലും പറയും ദൈവം വേറെ ഒന്നും പഠിപ്പിച്ചില്ല പലതും പറഞ്ഞാൽ പോകും രണ്ടാമത്തെ കുട്ടിയെ ഒറ്റയ്ക്ക് എന്തിനു സൃഷ്ടിച്ചു ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ അത് മാത്രം അറിയാം വേറെ ഒന്നും പഠിപ്പിച്ചില്ല മൂന്നാമത്തെ കുട്ടിയോട് എന്താണ് ജീവിത ലക്ഷ്യം അവൻ പറയും ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ അവന് അതും മാത്രം അറിയാം ഈ മൂന്ന് പേർക്ക് അവരുടേത് മാത്രം അറിയാം കുഞ്ഞുങ്ങൾ ലൈനിൽ നിന്നും ബുക്ക് തിരിയുമായി പിതാവ് വരാൻ താമസിച്ചു താമസിച്ചപ്പോൾ ഏറ്റവും മുമ്പിൽ നിന്ന് കുഞ്ഞ് ബോധം കെട്ട് താഴെ വീണു അവനെ താങ്ങിയെടുത്ത് പള്ളിമുരയുടെ വരാന്തിയിൽ ചാരി പഞ്ചി കടത്തി ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തും ഒന്നാമതായി മൂന്നാമത്തും രണ്ടാമതായി നാലാമത്തോൻ മൂന്നാമതോ ആയി താമസി പിതാവ് കുറച്ച് താമസി വന്നപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടി കാരെ നിറഞ്ഞ പാടെ പിതാവ് ഒന്നാമത്തെ കുട്ടിയോട് ചോദിച്ചു ആര് നിന്നെ സൃഷ്ടിച്ചു അവൻ ബെപ്പപ്പാ വക്കാൻ തുടങ്ങി രണ്ടാമത്തെ ഉത്തരവ് അറിയത്തുള്ളൂ ഒന്നാമത്തെ അറിയത്തില്ല അവനെ പഠിപ്പിച്ച കന്യാസ്ത്രീ അമ്മ ഉഴുന്നപാടെ ഉണ്ടാക്കുന്ന പോലെ കൈ ഉരുട്ടി ഉരുട്ടി ദൈവം 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 ഇവൻ കണ്ണുതള്ളുക പിതാവിന് നന്ദി എന്തോ കുഴപ്പമുണ്ട് സീൻ രക്ഷിക്കാൻ വേണ്ടി പിതാവ് ചോദിച്ചു എന്തിനാ മോനെ ചമ്മുന്നത് ദൈവമല്ലേടാ നിന്നെ സിക്ഷിച്ചത് അവൻ പറഞ്ഞു അല്ല പിതാവേ ദൈവം സിക്ഷിച്ച കൊച്ച് ബോധം കെട്ട് വരാൻ തഴപ്പുണ്ട് ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാൻ ആളാണ് ഈ നിൽക്കുന്നത് ഞാൻ പലപ്പോഴും കാണാപ്പാഠം പഠിച്ച ഒരു ഒരുപടി ഫോർമുല അതിനപ്പുറത്തേക്ക് നമ്മൾ വിശ്വാസത്തിൽ വളർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്ന കാര്യം കൂടി ഓർത്ത് അവസാനിപ്പിക്കാം മർക്കോസ് വിശേഷം പതിനാറ് പതിനാല് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് അഞ്ച് അടയാളങ്ങൾ ദൈവം കൊടുക്കും ഒന്ന് അവർ പിശാചികളെ ബഹിഷ്കരിക്കും അതിന്റെ അർത്ഥം എന്താ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മറ്റവരുടെ പിശാചിനെ ഓടിക്കും വിശ്വസിക്കുന്നവർ ഉള്ളിലെ പിശാചിനെ ബഹിഷ്കരിക്കും കോപം വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം പക പുതിയ മനുഷ്യരായി മാറും അവർ ഉള്ളിലെ പിശാചിനെ ബഹിഷ്കരിക്കും രണ്ട് പുതിയ ഭാഷകൾ സംസാരിക്കും ഇന്നലെ വരെ ഭാര്യയെ ചീത്ത വിളിച്ചവൻ ഇന്ന് സ്നേഹത്തോടെ സംസാരിക്കും ഇന്നലെ വരെ തറക്കുത്തലം പറഞ്ഞ ഭാര്യ സ്നേഹത്തോടെ സംസാരിക്കും ഇന്നലെ വരെ മാതാപിതാക്കൾ ധിക്കരിച്ചവർ സ്നേഹത്തിന്റെ പുതിയ ഭാഷ സംസാരിക്കും മൂന്ന് സർപ്പങ്ങളെ കൈയിലെടുക്കും വിഷം ചീറ്റുന്ന കെട്ടിയവനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മയമുള്ള ഭർത്താവാക്കും കാണ്ഡാമൃഗത്തിന് തൊലു കെട്ടിയുള്ള മയിലിനെ പോലെ പീലി പിടർത്തി അഹങ്കരിക്കുന്ന ഭാര്യയെ സ്നേഹിച്ച് സ്നേഹിച്ച് എളിമയുള്ളവളാക്കി മാറ്റും പള്ളി കയറാത്ത ധിക്കാരി മക്കളെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അട്ടാരിലേക്ക് കൊണ്ടുവരും സർപ്പങ്ങളെ കൈയിലെടുക്കും മാരകമായതെന്ത് കുടിച്ചാലും ബാധിക്കുകയില്ല വിഷം കുടിക്കുക എന്നല്ല എന്ത് വിമർശനം വന്നാലും എന്ത് കമൻറ് വന്നാലും വിശ്വസിക്കുന്നവർ പിടിച്ചു നിൽക്കും ആരെന്തു പറഞ്ഞാലും തളരുകയല്ല ാരകമായിതെന്തു കുടിച്ചാലും ബാധിക്കുകയില്ല അങ്ങനെയുള്ളവർ കൈവച്ചാൽ സൗഖ്യം അവരുടെ സാന്നിധ്യം സൗഖ്യ സാന്നിധ്യമാവും അവരുടെ ഇടപെടൽ സൗഖ്യ സാമീപ്യമാവും അങ്ങനെ വിശ്വാസത്തിൽ വളരാൻ നമുക്കും ഭാഗ്യം ലഭിക്കട്ടെ ഏലീശോ അമ്മ പറഞ്ഞ വാക്ക് കർത്താവൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി തോമാസ് ലിഹായോട് ഈശോ പറഞ്ഞ വാക്ക് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പസ്തോല പ്രവർത്തികൾ പതിനാറാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം കർത്താവായ യേശുക്രിസിൽ വിശ്വസിക്കുക അപ്പസ്തോല പ്രവർത്തികൾ പതിനാറ് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നും വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്സിൽ വിശ്വസിക്കുക നെയ്യും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുക